السلام عليكم ورحمة الله وبركاته. هل بالله من الشيطان الرجيم؟ بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولشركائنا ولبرامجتنا ولمن له حق علينا ولمن هو صلى الله عليه وسلم لجميع المؤمنين. اللهم اغفر لنا ولهم وارحمنا وإياهم. പ്രിയ സഹോദരങ്ങളെ, ഉള്ളതിനനുസരിച്ച് ചുരുക്കം ചില കാര്യങ്ങൾ പറയാം. നമ്മൾ ഖദീജ ബിവി റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് പറഞ്ഞു തുടങ്ങിയതായിരുന്നു. കല്യാണാലോചന വരെ നാം പോയെങ്കിലും അവിടുത്തെ കുടുംബം ഒന്ന് പരിചയപ്പെടൽ സന്ദർഭികമായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മഹതിയായിരിക്കുന്ന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരിൽപ്പെട്ട ഖുസൈയുമായി ബന്ധപ്പെട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് കുടുംബം ചേരുന്നത്. ഖുസൈയ് ഒരു നീണ്ട ചരിത്രം പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്. പക്ഷേ അത് ഉപ്പാപ്പമാരുടെ ചരിത്രത്തിലേക്ക് കടക്കുമ്പോഴേ കഴിയൂ. ഇപ്പോ നമുക്കതിന് സമയം ഇല്ല. ബഹുമാനപ്പെട്ട ഖുസൈ എന്നവർക്ക് ഉള്ള പ്രധാനപ്പെട്ട രണ്ട് മക്കളിൽപ്പെട്ട ഒരു മകനാണ് അബ്ദു മനാഫ്, മറ്റൊരു മകൻ ആസദ്. ഈ ആസദിന്റെ പരമ്പരയിലൂടെ വരുന്ന ആളാണ് ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവാവുന്ന ഖുവൈലിദ്. ഈ ഖുവൈലിദ് അബ്ദുൽ മുത്തലിബിന്റെ സമപ്രായക്കാരനാണ്. പ്രൌഢിയിലും പ്രതാപത്തിലും കുടുംബമഹിമയിലുമൊക്കെ ഏകദേശം ബനു ഹാഷിമിന്റെ കിടപിടിക്കാവുന്ന അതേ അവസ്ഥയിലും സാമ്പത്തികമായ ഒരു കണക്കിന് അവരെക്കാളും മുന്നിലാണ് എന്ന് പറയാവുന്ന അവസ്ഥയുമായിരുന്നു ഖുവൈലിദ്. നേരത്തെ പറഞ്ഞ ഹബശികളെ പരാജയപ്പെടുത്തി അറബികളുടെ അധികാരം യമനിൽ തിരിച്ചുപിടിച്ച സെയ്ഫുബിൻ ദിയസൻ എന്ന ചക്രവർത്തിയെ ആശംസിക്കാൻ വേണ്ടി പോയ അബ്ദുൽ മുത്തലിബ് ഉൾക്കൊള്ളുന്ന ആ സംഘത്തിലെ ഒരു അംഗമായിരുന്നു ഖുവൈലിദ്. എന്ന് മാത്രമല്ല, ഈ ഖുവൈലിദിന്റെ മകനാവുന്ന അവാം, അദ്ദേഹമാണ് അബ്ദുൽ മുത്തലിബിന്റെ മകൾ സഫിയ ബീവി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചത്. അപ്പൊ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് ഒരു അസംഭവ്യമായതോ അല്ലെങ്കിൽ അതിവിദൂരമായതോ അല്ല. കാരണം വളരെ അടുത്ത ബന്ധുക്കളാണ് അവർ നേരത്തെ തന്നെ. സുനൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം പിതാവിന്റെ സഹോദരി, അമ്മായി എന്ന് ഞങ്ങളെ നാട്ടിൽ പറയും. ഈ പിതാവിന്റെ സഹോദരിയാവുന്ന മഹതിയായിരിക്കുന്ന സഫിയ ബീവി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചത് അവ്വാം എന്ന മകനാണ്, ഖദീജ ബീവിന്റെ ആങ്ങളയാണ്. അതിൽ സഫിയ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് രണ്ട് ആൺമക്കൾ ഉണ്ടായിരുന്നു. ഒന്ന് സായിബ് ബിൻ അവ്വാം, മറ്റൊന്ന് സുബൈർ ബിൻ അവ്വാം. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു തആല അൻഹുവിനെ അറിയാത്തവരായി ആരും ഉണ്ടാവില്ല മുസ്ലിം സമുദായത്തിൽ. അസ്ഹഫുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹവാരി എന്ന് അവിടെ നിന്ന് പരിചയപ്പെട്ടു. ലികുല്ലി നബിയ്യിൻ ഹവാരിയുൻ വഹവാരി സുബൈർ ബിൻ അവ്വാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മറ്റൊന്ന് സായിബ് റളിയല്ലാഹു തആല അൻഹുവാണ്. ഈ സായിബ് റളിയല്ലാഹു തആല അൻഹു ബദറിൽ പങ്കെടുത്ത സഹാബിയാണ്. അങ്ങനെ അതിപ്രധാനപ്പെട്ട രണ്ട് സഹാബികൾ, അതിൽപ്പെട്ട അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടുന്ന ഖദീജ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആങ്ങളയുടെ മക്കളാണ്. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായിയുടെ മോനായതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ പറയാം മച്ഛുനിയൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആങ്ങളന്റെ മോനും പെങ്ങളുടെ മോനും തമ്മിൽ മച്ഛുനിയന്മാരുടെ ബന്ധമാണ്. അപ്പൊ ആ നിരക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. ഇനി മാത്രമല്ല, ഖദീജ ബീവിയുടെ മറ്റൊരു ആങ്ങളെയായിരുന്നു ഹിസാം, ഹക്കീബുൽ ഹിസാം എന്ന
ചരിത്രത്തിന്റെ ഒരു അത്ഭുതമായ ഒരു സഹാബിയുണ്ട്. അവരെ കുറിച്ച് വിശദമായി പറയാൻ നമുക്ക് സമയം പരിമിതി അനുവദിക്കുന്നില്ല. എങ്കിലും ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹുമായി വളരെ അടുത്ത ബന്ധമുള്ള ചില ആളുകളെ ഒന്ന് പരിചയപ്പെടാമല്ലോ എന്ന നിലക്കാണ് ചില വാക്കുകൾ പറയുന്നത്. ഹക്കീമുൽ ഹിസാമിൻ, ഈ ഹിസാം ഖുവൈലിദിന്റെ മകനാണ്. ഈ ഹക്കീം ലോകചരിത്രത്തിൽ തന്നെ ഒരു അത്ഭുത മനുഷ്യനാണെന്ന് പറയാൻ കാരണം, സംഗതി വശാൽ ഈ ഹക്കീം പ്രസവിക്കപ്പെടുന്നത് ലോകത്ത് മറ്റൊരു മനുഷ്യനെ കഅബാ ശരീഫിന്റെ ഉള്ളിൽ വെച്ചിട്ട് പ്രസവിച്ചിട്ടില്ല. ഒരു അത്യപൂർവ സംഭവമാണ്. അങ്ങനെ കഅബാ ശരീഫിൽ ഉള്ളിൽ ജനിച്ച ഹക്കീം ബിൻ ഹിസാം 60 വയസ്സ് വരെ മക്ക മുശ്രിക്കുകളുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ജീവിച്ച മനുഷ്യനാണ്. പക്ഷേ അന്ന് തന്നെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത കൂട്ടുകാരനും വളരെ വലിയ മാന്യനും വലിയ മഹത്തായ വ്യക്തിത്വത്തിന്റെ ഉടമയും അതോടുകൂടി വലിയ ധനാഢ്യനുമായിരുന്നു. അവരൊക്കെ വ്യാപാരികളാണ്, എല്ലാവരും. ആ ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ കുടുംബം തന്നെ വലിയ വ്യാപാരികളാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവ് ഖുവൈലിദും മകൻ ഹിസാമും, ഹക്കീം ബിൻ ഹിസാമിന്റെ പിതാവാവുന്ന ഹിസാമും, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 7 വയസ്സായ സമയത്താണെന്ന് തോന്നുന്നു ഹർബുൽ ഫിജാർ എന്ന പേരിൽ നടന്ന ഒരു യുദ്ധമുണ്ട്. അത് മുഹറമായ മാസത്തിൽ നടന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് അതിന് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഹർബുൽ ഫിജാർ, ഈ ഹർബുൽ ഫിജാറിൽ ഇവർ രണ്ടുപേരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവ് ഖുവൈലിദും മകൻ ഹിസാമും ഈ ഹർബുൽ ഫിജാറിൽ കൊല്ലപ്പെട്ട ആളുകളാണ്. അങ്ങനെ ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു തആല അൻഹു വലിയ വ്യാപാരിയായിരുന്നു. അങ്ങനെ ഒരിക്കൽ സൂഖുകാലിൽ നിന്നിട്ടും കുറേയധികം അടിമകളെ വിലക്ക് വാങ്ങി കൊണ്ടുവരുന്ന കൂട്ടത്തിലാണ് ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ ഹാരിസത്ത് റളിയല്ലാഹു തആല അൻഹു എന്ന കുട്ടി, ഒരു രാജകുമാരനായിരുന്നു, കൊള്ളക്കാര് തട്ടിയെടുത്ത് കൊണ്ടുവന്ന് അടിമച്ചന്തയിൽ വിറ്റതാണ്. ഒരു രാജകുമാരന്റെ എല്ലാ സമ്പൂർണ്ണ ഗുണവിശേഷങ്ങളും പ്രത്യേകതകളും ഒരുമിച്ചുകൂടിയ കുട്ടിയെ തന്റെ ആങ്ങളയുടെ മകനെ സന്ദർശിക്കാൻ ചെന്നപ്പോ, മുമ്പൊരിക്കൽ ഉയർത്തിയതാണ്, സന്ദർശിക്കാൻ ചെന്നപ്പോ ഈ കുട്ടിയെ കണ്ടപ്പോ ഹദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയ്ക്ക് പ്രത്യേകം താല്പര്യം തോന്നുകയും ആ കുട്ടിയെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോ ഹക്കീം ബിൻ ഹിസാം എന്ന ഈ മോന് അമ്മായിയോട് ചോദിച്ചു, എന്താ അമ്മ ഈ കുട്ടിയോട് നിങ്ങൾക്ക് പ്രത്യേകം തോന്നുന്ന സ്നേഹം തോന്നുന്നല്ലോ എന്ന് പറഞ്ഞപ്പോ, മോനെ എനിക്ക് ആ കുട്ടിയെ കണ്ടപ്പോ വല്ലാത്തൊരു താല്പര്യം എന്ന് പറഞ്ഞു, എന്നാ ഞാൻ എന്റെ അമ്മായിക്ക് ഹദിയായി തിന്നുവാൻ ഈ കുട്ടിയെ കൊണ്ടുവന്ന് പോറ്റി. അവസാനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയെ കല്യാണം കഴിച്ചപ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കുട്ടിയുടെ പ്രത്യേക വ്യക്തിത്വവും സ്വഭാവവും ശീലിയും ഒക്കെ കണ്ടപ്പോ പ്രത്യേകം താല്പര്യം തോന്നപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുട്ടിയോട് പ്രത്യേകം സ്നേഹമാണെന്ന് മനസ്സിലാക്കിയ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ ഈ കുട്ടിയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയായി നൽകി. ആ ഹദിയായി കിട്ടിയ കുട്ടിയെ തന്റെ സ്വന്തം പുത്രനായി പ്രഖ്യാപിച്ച കഥയൊക്കെ നേരത്തെ നാം പറഞ്ഞു, അതിനി ആവർത്തിക്കുന്നില്ല. അത് ഈ പറയുന്ന ആങ്ങളയുടെ മകൻ ഹക്കീം ബിൻ ഹിസാമാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയ്ക്ക് സമ്മാനിച്ചത്. ഇസ്ലാമതം സ്വീകരിച്ചതിന് ശേഷം പിന്നീട് 60 കൊല്ലം ബഹുമാനപ്പെട്ട ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു തആല അൻഹു ജീവിക്കുകയും ചെയ്തു എന്ന് ചരിത്രം പറയുന്നു. അങ്ങനെ 120 വയസ്സ് ജീവിച്ച മനുഷ്യനാണ്. 60 കൊല്ലം ജാഹിലിയത്തിലായിട്ടും 60 കൊല്ലം ഇസ്ലാമിലായിട്ടും. എന്നിട്ട് ഇസ്ലാമതം സ്വീകരിച്ച സമയത്ത് മഹാനായ ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു തആല അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, ഹബീബായ നബിയെ, ഞാൻ ജാഹിലിയ കാലത്ത് കുറേയേറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ദാനധർമ്മങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട്, ഒരുപാട് അടിമകളെ മോചിപ്പിച്ചിട്ടുണ്ട്, അശരണരും അവശരുമായ ആളുകൾക്ക് ഒരുപാട് സഹായ സഹകരണങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ജാഹിലിയ കാലത്ത് ഇസ്ലാമിന്റെ മുമ്പ് ചെയ്തതാണ്, അതുകൊണ്ട് എനിക്ക് വല്ല പ്രയോജനവും ലഭ്യമാണോ എന്ന് ചോദിച്ചപ്പോൾ, അസ്ലംത ബിമ അസ്ലംത മിനൽ അഅമാൽ, നീ മുമ്പ് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തോ അതുൾപ്പെടെയാണ് നീ ഇസ്ലാമതം സ്വീകരിച്ചത്, അപ്പോൾ അന്ന് ചെയ്ത ആ പുണ്യകർമ്മങ്ങളൊക്കെ നിനക്ക് ഫലപ്പെടും എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എങ്കിലും താൻ ജാഹിലിയ കാലത്ത് ചെയ്തതെല്ലാം അത്ര വീണ്ടും ആവർത്തിച്ച് തന്റെ മരണം വരെ ചെയ്യുകയും ചെയ്ത ഒരു അപൂർവ വ്യക്തിത്വമാണ് ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു തആല അൻഹു. അത് ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ മറ്റൊരു സഹോദരനാവുന്ന ഹിസാമിന്റെ മകനാണ്. ഇനി നോക്കാൻ കാണാം, ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഒരു സഹോദരി ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയുന്ന ഹാല സഹാബിയത്താണ് റളിയല്ലാഹു തആല അൻഹ. ഹാല ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ ശേഷമാണെങ്കിലും
ഇസ്ലാമതം സ്വീകരിക്കുകയും സഹബിയത്ത് എന്ന മഹത്തായ സ്ഥാനം ലഭിക്കുകയും ചെയ്ത മഹദിയാണ് ഹാല. ഈ ഹാല റളിയല്ലാഹു തആല അൻഹയുടെ മകൻ, ആ മകനാണ് അബുൽ ആസിബ് റബീ എന്ന പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി കണ്ടിരുന്ന, ജാഹിലിയത്തിൽ തന്നെ അദ്ദേഹം ഇസ്ലാമതം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ മാന്യനെന്നും വളരെ വിശ്വസ്തനെന്നും വാക്കുപാലിക്കുന്നവനെന്നൊക്കെ പറഞ്ഞ് മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രശംസിച്ച ആളാണ് ഈ അബുൽ ആസിബ്. ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്ത മകൾ സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവാണ്. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ ജ്യേഷ്ഠ സഹോദരിയായ ഹാലയുടെ പുത്രനായിരുന്നു. അത് തുടർന്നുള്ള ബാക്കി കാര്യങ്ങൾ ഇൻഷാഅള്ളാ സൈനബ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം പറയുന്ന ആ ഭാഗത്ത് വരും. ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് മറ്റൊരു സഹോദരി ഉണ്ടായിരുന്നു. അവളുടെ പേര് റുഖിയാണ്. ഈ റുഖിയ പക്ഷെ നേരത്തെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ റുഖിയയുടെ മകള് ഉമൈമ ബിന്ത് അബ്ദ് എന്ന പേരിൽ, ഉമൈമ എന്ന ഒരു മോളുണ്ട് ഈ ഖദീജ ബിവിന്റെ സഹോദരിക്ക്. ഇവര് അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ ഹബീബിനെ കൊണ്ട് ഇസ്ലാമതം വിശ്വസിച്ച് സഹാബിയായി എന്ന ഭാഗ്യം ലഭിച്ചവരാണ്. റുഖിയ നേരത്തെ തന്നെ വഫാത്തായി പോയിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്നത് മകൾ ഉമൈമയാണ്. അവര് ഇസ്ലാമതം സ്വീകരിച്ചു. അവരുടെ മകള് കൂടി സഹാബിയത്താണ് ഹക്കീമ. ധാരാളം ഹദീസ് വിവാഹം ചെയ്തിട്ട് ഉമൈമ, ഹക്കീമ ബിന്ദു ഉമൈമ എന്ന പേരിൽ തന്നെ ഹദീസുമായി പരിചയമുള്ളവർക്കൊക്കെ അറിയപ്പെടും. ഈ ഹക്കീമ പലപ്പോഴും വിവാഹ ചെയ്ത സ്വന്തം ഉമ്മയാവുന്ന ഉമൈമയിൽ നിന്നിട്ടാണ്. അത് ഖദീജ ബിവിയുടെ ജ്യേഷ്ഠ സഹോദരിയുടെ മകളാണ്. പിന്നെ ആംഗളമാരനുണ്ട് പറഞ്ഞല്ലോ. നമ്മൾ അവ്വാമിന്റെ വാപ്പ അവ്വാം റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ രണ്ട് മക്കളാവുന്ന സുബൈർ റളിയല്ലാഹു അൻഹു, അതുപോലെ സാഹിബിൻ അവ്വാം റളിയല്ലാഹു തആല അൻഹു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹോദരിയായ സഫിയ ബിവിയുടെ മറ്റ് സഹോദരൻ ഹിസാം. ഇങ്ങനെ ഇനി ആ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ ഒരുപാട് ഒരുപാട് കാണാൻ കഴിയും. അതുപോലെ കൊച്ചുനാള് മുതൽ തന്റെ എട്ടാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംരക്ഷണം ഏറ്റെടുത്ത് ഖദീജ ബിവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ പൂച്ചി വളർത്തിയ ആളാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല. സ്വന്തം മകനെ പോലെ എല്ലാവിധ പരിലാളനയും സ്നേഹവും വാത്സല്യവും നൽകി ബഹുമാനപ്പെട്ട ഖദീജ റുഖുബറ റളിയല്ലാഹു തആല അൻഹ പോറ്റി വളർത്തിയ മകനാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല. അതോടുകൂടി അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഭർത്താക്കളിൽ ആ ഭർത്താക്കളിലും മഹദിയായിരിക്കുന്ന ഖദീജ റുഖുബറ റളിയല്ലാഹു തആല അൻഹക്ക് സന്താനങ്ങളുണ്ട്. ആരാണ് ആദ്യമായി ഖദീജ റുഖുബറ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചത് എന്നതിനെ പറ്റി രണ്ട് അഭിപ്രായങ്ങൾ കാണാം. ഒരഭിപ്രായം പറയുന്നത് അതീഖ് ബിന്ത് ആബിദ് അൽ മഖ്സൂമി എന്നവരായിരുന്നു ആദ്യം വിവാഹം കഴിച്ചത്. ഈ അതീഖിൽ ഹിന്ദ് എന്ന പേരിൽ ഒരു മകൻ ജനിച്ചിട്ടുണ്ട്. രണ്ടാമത് അബൂഹാല ഹിന്ദുബിൻ നബ്ബാഷ് തമീമി, ബനു തമീം ഗോത്രക്കാരനായിരുന്ന ഹിന്ദുബിൻ നബ്ബാഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന അബൂഹാല വിവാഹം കഴിച്ചു. ഈ രണ്ടുപേരും ഖദീജ റുഖുബറ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ആദ്യം ഈ അബൂഹാലയാണോ വിവാഹം കഴിച്ചത് അതല്ല അതീഖ് ബിൻ ആബിദാണോ എന്നതിലേ തർക്കമുള്ളൂ. രണ്ടായാലും അതീഖ് ബിൻ ആബിദിന് ഒരു മകൻ, ഹിന്ദ് എന്ന പേരിൽ ഒരു മകൻ ഖദീജ റുഖുബറ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ജനിച്ചിട്ടുണ്ട്. എന്നാൽ അബൂഹാലയ്ക്ക്
താഹിർ, ഹിന്ദ് എന്ന പേരിൽ ഒരു മകനും ഒരു മകളും. അപ്പൊ ഹിന്ദ് എന്ന പേരിൽ ഒരു മകനും ഉണ്ട്, ഹിന്ദ് എന്ന പേരിൽ ഒരു മകളും ഉണ്ട്. അത് അത്ഭുതപ്പെടണ്ട, ഹിന്ദ് സെയ്ദ് പോലെയുള്ള പേരുകൾ അറബികൾ വ്യാപകമായി തന്നെ സ്ത്രീകൾക്കും ഉപയോഗിക്കും പുരുഷന്മാർക്കും ഉപയോഗിക്കും. അങ്ങനെ ചില പേരുകളുണ്ട്, അറിയപ്പെട്ടതാണ് ഹിന്ദ്, രണ്ടിനും ഉപയോഗിക്കും. ഇവർക്ക് പരമ്പരയുമുണ്ട് എന്നാ. താഹിർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ മകൻ വളർന്ന് വലുതായി തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊന്നിച്ച് മദീനയിലേക്ക് ഹിജ്റ പോയ കൂട്ടത്തിൽ, ഹിജ്റ പോയ മുഹാജിരീങ്ങളിൽപ്പെട്ട സഹാബിയാണ് താഹിർ റളിയല്ലാഹു തആല. അവസാനം ബഹുമാനപ്പെട്ട തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമനിൽ ആളുകൾ ഇസ്ലാമതം സ്വീകരിച്ചപ്പോൾ യമനിലെ പല ഭാഗങ്ങളിലേക്കും അവിടത്തെ അമീറന്മാരായും ഖാദിമാരായും അയച്ച കൂട്ടത്തിൽ യമനിലെ ഒരു പ്രദേശത്തേക്ക് അക്ക്, അഷ്അരിയീൻ എന്നീ ഗോത്രങ്ങൾ വസിക്കുന്ന പ്രദേശത്തെ അമീറായി തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയക്കുകയും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുന്ന സമയത്ത് ഈ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആലയുടെ മകൻ താഹിർ എന്നിവർ അവിടെ അമീറായി നിലകൊള്ളുകയും ചെയ്യുന്നു. അങ്ങനെ യമനിലെ ചില ഗോത്രങ്ങൾ മുർത്തദായിപ്പോയപ്പോൾ അവർക്കെതിരിൽ യുദ്ധം ചെയ്യാൻ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കൽപ്പിച്ചതനുസരിച്ച് മഹാനായ താഹിർ റളിയല്ലാഹു തആല അൻഹു അവിടെ ശത്രുക്കൾക്കെതിരിൽ പടവരുതുകയും അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ആ തിരിച്ചുപോയ കബീലകളൊക്കെ ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു തരികയും ചെയ്ത ഒരു നായകൻ കൂടിയാണ് താഹിർ. അദ്ദേഹത്തിന്റെ മക്കള് മദീനയിൽ പ്രത്യേകിച്ചും അറിയപ്പെടും, അബ്നാ താഹിർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഗോത്രം തന്നെ ആയി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ മകൻ. തങ്ങളുടെ വിവാഹം കഴിക്കുമ്പോൾ ചെറിയ കുട്ടിയാണ്, അധികം പ്രായമായിട്ടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അധികം ഇടപഴകാനും നന്നായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കാനും സാധിച്ചവരിൽപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഈ ഹിന്ദ് ഖദീജ റളിയല്ലാഹുവിന്റെ മകനാവുന്നുണ്ട്. പിന്നീട് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹയുടെ മക്കളാവുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാർക്ക് വളരെ നന്നായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരപ്രകൃതിയും അവരുടെ രൂപങ്ങളും അവിടുത്തെ സ്വഭാവ ശൈലികളും വ്യക്തമായി വിവരിച്ചു കൊടുത്ത ആളാണ് ഈ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹു. അവരെ സംബന്ധിച്ച് അമ്മാവനാണ്, ഉമ്മാന്റെ ആങ്ങളയാണല്ലോ. ഉമ്മ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹയുടെ ആങ്ങളയാണ് ഈ ഹിന്ദ്. അവര് മത്സരിക്കലായിരുന്നു ഏട്ടനും അഞ്ചനും. എന്തിന്? തന്നെ ആർക്കാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള കൂടുതൽ അറിയാൻ, പിന്നെ ചോദിച്ചു പഠിക്കാൻ പറഞ്ഞാൽ അത്ര ആയിട്ടുള്ളല്ലോ. വകതിരിവിന്റെ പ്രായം എത്തുന്നതിന് മുമ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹലോകവാസം വെടിഞ്ഞില്ലേ? അതുകൊണ്ട് ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന് വകതിരിവിന്റെ പ്രായം എത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. 7 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ 7 വയസ്സ് ആകുന്നുണ്ടാവും. ഹസൻ റളിയല്ലാഹു അൻഹു 5 താഴെയാണ്. അപ്പോ ശരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായമായപ്പോഴേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. അപ്പൊ അവിടത്തെ പറ്റി വ്യക്തമായി അംഗപ്രത്യാംഗ വർണ്ണന നടത്തിയ ഒരു മഹാനാണ് ഹിന്ദ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിന് പിന്നെ ഒരു മകനുണ്ടായിരുന്നു, ആ മകനും അവര് ഹിന്ദ് എന്ന് പേര് വെച്ചു, ഹിന്ദു ബിൻ ഹിന്ദ് എന്ന്. അദ്ദേഹം വലിയ മഹാനാണ്. ഇദ്ദേഹം ഷാമിൽ പിൽക്കാലത്ത് താമസമാക്കുകയും ആ താമസകാലത്താണ് പ്രസിദ്ധമായ പ്ലേഗ് രോഗം പിടിപെട്ട് ആയിരക്കണക്കിന് മഹാന്മാർ കൂട്ടത്തോടെ മരിച്ചു പോയി. അങ്ങനെ മരണം നടക്കുന്നതിനിടയിൽ ഈ ഹിന്ദ് ബിൻ ഹിന്ദ്, ഖദീജ റളിയല്ലാഹുവിന്റെ മകൻ, ഹിന്ദിന്റെ മകൻ ഹിന്ദ് വഫാത്തായി. അത് ഏതോ ഒരു ശോകകാവ്യം പാടുന്ന ഒരു കവി പറഞ്ഞു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൻ, അഥവാ പോറ്റു മകനാണ് മകൻ, അവര് മരണപ്പെട്ടിട്ട് അവരെ അനുഗമിക്കാനും അവരോട് അനുശോചനം പ്രകടിപ്പിക്കാനും ആളില്ലേ എന്ന് ചോദ്യചിഹ്നം ഉയർത്തിക്കൊണ്ടുള്ള ഒരു കവിത ഒരു ശോകകാവ്യമായി ഒരാൾ പാടിയപ്പോൾ അന്ന് ഷാമിന്റെ പ്രദേശത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളും ആ മയ്യത്ത് സംസ്കാരത്തിൽ പങ്കെടുക്കുകയും ഷാമ് കണ്ട ഏറ്റവും വലിയ മയ്യത്ത് സംസ്കരണം ജനസാഹുല്യം കൂടിയത് അതായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. ഇങ്ങനെ ചുരുക്കത്തിൽ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹുമായി ബന്ധപ്പെട്ട് നീട്ടി വിശദീകരിച്ച് പറയാൻ
സമയം അനുവദിക്കുന്നില്ല. കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കേണ്ട ചരിത്ര ഭാഗങ്ങളായതുകൊണ്ട് ചുരുക്കി വിഷയം അവസാനിപ്പിക്കുകയാണ്. അവിടെ നമ്മൾ ഖദീജ ബീവിയിലേക്ക് തിരിച്ചു വരാം. ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു തആലയുടെ വീട്, അതുകൂടി പറയണല്ലോ, തടവുകാട് പറഞ്ഞേക്ക്, ബനു അസദ് എന്നവര് പറയാൻ കാരണം ഖുസൈന്റെ മകൻ അബ്ദുൽ ഉസ്സയുടെ മകൻ അസദ്, ആ അസദിന്റെ മകനാണ് ഈ ഹുവൈബിയത്തായിട്ട് വരുന്നത്. അപ്പൊ ഈ അസദ് ഒരു പ്രമുഖനും നാട്ടിൽ അറിയപ്പെട്ട വ്യക്തിയും ആയതുകൊണ്ട് അദ്ദേഹത്തിലേക്ക് ചേർത്തിക്കൊണ്ടാണ് കുടുംബം അറിയപ്പെടുക. അവരുടെ വീട് വിസ്ഫല ഭാഗത്ത് കഅബ ഷെരീഫിന്റെ മുറ്റത്തായിരുന്നു. അതായത് കഅബത്തിന്റെ വാതിലിന്റെ ഭാഗത്തൽ, അത് കിഴക്ക് ഭാഗം, അതിന് നേരെ എതിർഭാഗം പടിഞ്ഞാറ് ഭാഗം. പടിഞ്ഞാറ് ഭാഗത്ത് ഏതാനും മുഴം മാത്രം അകലമുണ്ടായിരുന്നുള്ളൂ ആ വീടും കഅബ ഷെരീഫുമായി. മൈക്ക് പോയതായിരുന്നു. ഇന്ന് നമുക്കത് മനസ്സിലാവില്ല. ഇന്ന് കഅബ ഷെരീഫ് എവിടെ കിടക്കുന്ന, വീടുകൾ എവിടെ കിടക്കുന്ന അന്നങ്ങനെയല്ല. കഅബ ഷെരീഫിന്റെ തൊട്ട് പരിസരത്ത് ചുറ്റും പ്രമുഖ ഖുറൈശി ഗോത്രങ്ങളുടെ വീടുകളായിരുന്നു. അതിൽ പടിഞ്ഞാറ് ഭാഗത്ത് കഅബ ഷെരീഫിന്റെ വാതിലിന്റെ ഭാഗത്തിന്റെ എതിർദിശയിലായി ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ വീട് കഅബ ഷെരീഫിൽ നിന്നും വെറും 9 മുഴമേ അകലെയുണ്ടായിരുന്നുള്ളൂ. കഅബ ഷെരീഫിൽ നിന്ന് 9 മുഴം മാത്രം അകലമേ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ വീട്. രാവിലെ സമയമായാൽ കഅബ ഷെരീഫിന്റെ നിഴൽ ഈ വീട്ടിന് തണൽ വിരിച്ചുകൊണ്ടിരിക്കും. ഉച്ചതിരിഞ്ഞാൽ സൂര്യൻ പടിഞ്ഞാറ്റ് തെറ്റുന്ന സമയത്ത് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ നിഴൽ കഅബ ഷെരീഫിന്മേൽ അടിക്കും. അത്രയും തൊട്ട് പരിസരത്തായിരുന്നു. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മവീട് നമുക്കറിയുന്നത് പോലെ സൊഫയുടെ താഴ്വരയിലായി ഇന്ന് മക്തബത്ത് മക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സ്ഥലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വീട്. ഈ വീട്ടുമുറ്റം ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ വീട് കഅബ ഷെരീഫിന്റെ കേവലം 9 മുഴം മാത്രം അകലത്തിലായിരുന്നേ മുറ്റത്ത് ഇന്നത്തെ മത്താഫിലായിരുന്നു ഉണ്ടായിരുന്നു. അതിന്റെ മുറ്റത്തൊരു വലിയ മരമുണ്ടായിരുന്നു. ഈ മരത്തിന്റെ ചില്ല കഅബയിൽ വന്ന് മുട്ടുമാറാം, അത്രയും അടുത്തുണ്ടായിരുന്നു. തന്നെയല്ല, തവാഫ് ചെയ്യുമ്പോൾ പലർക്കും വിഷമം അനുഭവപ്പെടുമായിരുന്നു. ഈ മരത്തിന്റെ കൊമ്പുകൾ തടഞ്ഞിട്ട് അവരുടെ ചുറ്റുവസ്ത്രം നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. ഉമർ ഉൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണം വരെയും ആ വീട് കേൾക്കുന്നില്ലേ? എന്താ ശബ്ദം ഇല്ലയുണ്ടോ? ആരോ ഉണ്ടല്ലോ. ഓക്കെ, അല്ല അതിന്റെ ഇടയ്ക്ക് ആരോ അത് അടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കരുതി ഇടയ്ക്ക് മൈക്ക് പോയിരുന്നു, ഇടയ്ക്ക് നേരത്തെ ഒരുക്കോ പോയിരുന്നു, അത് മൈക്ക് തെറ്റിപ്പോയതാണ്. ഓക്കെ, സാരില്ല. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് ഈ മരം കൊണ്ട് വലിയ ശല്യമായി തവാഫ് ചെയ്യുന്നവർക്ക്. അങ്ങനെ മഹാനവറുകള് അത് മുറിച്ചു കളഞ്ഞു. മുറിച്ചു കളഞ്ഞിട്ട് അറമ്പിലെ മരമല്ലേ, മുറിക്കാൻ പാടില്ലല്ലോ. ഒരു മരം മുറിച്ചാൽ, വലിയ മരമാണെങ്കിൽ ആ മരം മുറിച്ചാൽ ഒരു മാടിനെ അറുത്ത് ദാനം ചെയ്യണമെന്ന. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഫിദിയ എന്ന നിലക്ക് ഒരു മൂരി അറുത്ത് ഫിദിയ ചെയ്യുകയും ആ മരം മുറിച്ചു മാറ്റുകയും ചെയ്തു. പിന്നെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ജനങ്ങൾ വളരെ കൂടുതലാവുകയും മത്താഫ് വികസിപ്പിക്കുകയും ചെയ്യേണ്ട സമയം വന്നപ്പോ ഈ വീട് അവിടെ നിന്ന് പൊളിച്ചു മാറ്റണം എന്ന് മഹാനവറുകൾ ആവശ്യപ്പെടുകയും അതിന് അന്ന് മാർക്കറ്റിലുണ്ടായിരുന്ന ഏറ്റവും കൂടിയ വില നിശ്ചയിച്ചു കൊടുത്തുകൊണ്ട് ഈ വീട് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പൊളിച്ചു മാറ്റി മത്താഫ് വികസിപ്പിക്കുക ചെയ്തു. ഖദീജ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജന്മവീടാണ്, അത് പൊളിച്ച് മാറ്റി മത്താഫ് വികസിപ്പിച്ചു. അതിനുള്ള കാശ് പക്ഷേ മാന്യന്മാരായ ആ കുടുംബം വാങ്ങാൻ കൂട്ടാക്കിയില്ല. വാങ്ങാൻ കൂട്ടാക്കിയില്ല. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല ബൈത്തുൽ മാലിൽ അത് പ്രത്യേകം കണക്ക് ചേർത്തി വേറെ മാറ്റിവെച്ചു. പക്ഷെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അബൂ ലുലുഅത്ത് എന്ന മജൂസിയുടെ കുത്തേറ്റ് മരണപ്പെട്ടപ്പോൾ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബക്കാരുണ്ടല്ലോ, അവര് കൂടിയാലോചിച്ചു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു
ഇതിനോട് നമ്മൾ ആ നഷ്ടപരിഹാരം വാങ്ങിയിട്ടില്ല. പക്ഷെ ഇനി മഹാനവർന്ന് വഫാത്ത, ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് വെറുതെ നഷ്ടപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞ അവര് ആ കാശ് കൈപ്പറ്റുകയും ചെയ്തു. ഇത്രയും അടുത്ത് കഅബാ ഷെരീഫിന്റെ തൊട്ട് സമീപത്തുണ്ടായിരുന്ന ഖുറൈശി പ്രമുഖനായിരുന്നു ഹുവൈറിദ്. അവരുടെ മകള് അബൂഹാലയും പോയി, അതീഖുവിനാലും പോയി, ഭർത്താക്കന്മാര് രണ്ടും പോയി, മൂന്ന് മക്കള്, അഞ്ച് മക്കള് എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ അത് ഈ മക്കൾക്ക് ഒന്നിലധികം പേരുള്ളത് കൊണ്ട് അഞ്ചായി എണ്ണിയതാണ് എന്നാണ് കണക്ക്. യഥാർത്ഥത്തിൽ മൂന്ന് മക്കളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ചില ചരിത്രങ്ങളിൽ അഞ്ച് എന്ന് പറഞ്ഞവരുണ്ടെങ്കിലും ഈ അഞ്ച് പേര് നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളിലും ഉണ്ട്. മൂന്നാമത്തെ മകനെ, അല്ല രണ്ടാമത്തെ ആൺകുട്ടിയായ അബ്ദുള്ള എന്ന കുട്ടിക്ക് തയ്യിബ് എന്നും താഹിർ എന്നും പേര് വിളിക്കും. എന്നിട്ട് ചില ചരിത്രക്കാരന്മാരത് മൂന്ന് കുട്ടികളായിട്ടാണ് കാണുന്നത്. അബ്ദുള്ള എന്ന് പറഞ്ഞിട്ട് ഒരു ആൺകുട്ടിയും, തയ്യിബ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കുട്ടിയും, താഹിർ എന്ന് പറഞ്ഞിട്ട് വേറൊരു കുട്ടിയും ഉണ്ട് എന്നതുപോലെ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആലയുടെ മക്കളിൽ അഞ്ചെണ്ണവര് ഈ മൂന്നാളുകളിൽപ്പെട്ട രണ്ടാളുകൾക്ക് രണ്ട് പേര് വിളിക്കുന്നത് കൊണ്ട് അങ്ങനെ മനസ്സിലാക്കിയതായിരിക്കാം എന്നാണ് പ്രധാന ചരിത്രകാരന്മാരൊക്കെ പറയുന്നത്. ആവട്ടെ, നമ്മൾ എവിടെ എത്തി എന്ന് പറഞ്ഞ ഇടയ്ക്ക് കുടുംബം അറിയാത്തത് കൊണ്ട് കുടുംബത്തിനെ പറ്റിയൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആലഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ജൂതന്മാരിൽ നിന്നുള്ള വാർത്ത കേട്ടിട്ടും തന്റെ സ്വന്തം പിതൃവ്യപുത്രനാവുന്ന വറഖത്തുബ്നു നൗഫൽ റളിയല്ലാഹു തആലഹു എഴുന്നേറ്റ് വിവരം കേട്ടിട്ടും മറ്റുമൊക്കെ ആ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണല്ലോ കച്ചവടത്തിലേക്ക് പറഞ്ഞുവിട്ടത്. ആ കച്ചവടം കഴിഞ്ഞു വന്ന് തന്റെ വിശ്വസ്തനായ ബുദ്ധിമാനായ ഭൃത്യൻ മൈസറത്ത് പറഞ്ഞ വാർത്തയും കൂടിയായപ്പോഴേക്ക് മഹദി അവർക്ക് ഈ താൽപര്യം വല്ലാതെ വന്നു എന്ന് മാത്രമല്ല, തിരിച്ചുവരുന്ന സമയത്ത് മട്ടുപ്പാവിൽ കയറി നിന്ന് താനും തന്റെ ഏറ്റവും അടുത്ത ഒരു രഹസ്യ സൂക്ഷിപ്പുകാരിയായിരുന്ന ഒരു കൂട്ടുകാരി സ്ത്രീയുണ്ടായിരുന്നു, നഫീസ ബിന്ദ് മുനബ്ബിഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നഫീസ, ഹദീജ റളിയല്ലാഹു തആലയുടെ ഒരു അടുത്ത കൂട്ടുകാരിയായിരുന്നു. ബുദ്ധിമതിയും കാര്യശേഷിയുള്ളവളുമായ ഈ നഫീസ അവരും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. നേരിട്ട് തന്നെ മേഘക്കുട തണലിടുന്നതായും മറ്റും ഹദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല നേരിട്ട് മനസ്സിലാക്കി. അതോടുകൂടി ഒരു 95% ഹദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആലയ്ക്ക് ബോധ്യം വന്നു. ബർക്കത്ത് പറയുന്ന ആ അഹ്ലി കിതാബികളായ ജൂതന്മാരും നസറാക്കളും പറയുന്ന നമ്മുടെ തന്നെ പൂർവ്വപിതാക്കൾ പലരും സൂചന തന്ന അന്ത്യപ്രവാചകൻ അൽ അമീൻ തന്നെ എന്ന് ബോധ്യം വന്നു. അപ്പൊ നേരത്തെ ഉണ്ടല്ലോ അവരുടെ മനസ്സിൽ ഈ അൽ അമീനെ ഭർത്താവായി കിട്ടുകയാണെങ്കിൽ ആ സ്ത്രീ ഈ ലോകത്തും പരലോകത്തും ഏറ്റവും വിജയം നേടിയവരാണ് എന്ന വാർത്ത, ആ ഭാഗ്യം തനിക്ക് കിട്ടിയെങ്കിൽ. പക്ഷേ ഇനി എങ്ങനെ പറയും, അവിടെ നിന്ന് തുടങ്ങും? വാപ്പ നേരത്തെ ആവശ്യപ്പെട്ടിട്ടും വിവാഹത്തിന് തയ്യാറാകാതെ നിന്നതാണ്. ഉമ്മ വളരെ നിർബന്ധിച്ചിട്ടും പുതിയ മൂന്നാമതൊരു വിവാഹത്തിന് ഇനി ഇല്ല എന്ന് തീർത്തു പറഞ്ഞ് ഞാൻ എന്റെ കച്ചവടം നോക്കിയും എന്റെ മക്കളെ പരിപാലിച്ചും ജീവിച്ചാൽ മതി, എനിക്കിനി മറ്റൊരു ഭർത്താവും വിവാഹവും വേണ്ട എന്ന് തീർത്തു പറഞ്ഞതാണ്. ഇനി അവരോട് പോയിട്ട് എനിക്കൊരു കല്യാണം വേണം എന്ന് പറയാൻ അവരുടെ ആത്മാഭിമാനം സമ്മതിക്കുന്നില്ല. പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തിൽ എന്തായാലും ആ ഭാഗ്യം എനിക്ക് കിട്ടണം എന്ന് മാനസികമായി വല്ലാത്ത ഒരു അസ്വസ്ഥതയും ഒരു അനിശ്ചിതത്വവും ബഹുമാനപ്പെട്ട ഹദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആലയെ പിടികൂടി. ദിവസങ്ങളത് നീണ്ടു നിന്നു. എപ്പോഴും കൂടെ കളിച്ചും ചിരിച്ചും സഹകരിച്ചും നടക്കുന്ന നഫീസക്ക് സംശയമായി. അവര് ചോദിച്ചു, അല്ല ഹദീജ, നിന്നിൽ എന്താണ് ഒരു മാറ്റം കാണുന്നില്ല? ഞാൻ ഒന്നുമില്ല. എന്താ? അല്ലല്ല, ഈ എന്റെ മുന്നിൽ ഒന്നും മറച്ചു വെക്കണ്ട, നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. എപ്പോഴും നല്ല കളിയും തമാശയും ഉന്മേഷവും ഉത്സാഹവും ഒക്കെയായി നടന്നിരുന്ന നീ എന്താ ഒരു പനി പിടിച്ചവളെ പോലെ മിണ്ടാതെ തൂങ്ങിപ്പിടിച്ചിങ്ങനെ നിൽക്കുന്നെന്താണ്? അങ്ങനെയൊന്നും ഇല്ലല്ലോ. നഫീസ വിട്ടില്ല, ഹദീജ നിന്നെ എനിക്ക് നേരത്തെ അറിയാം, നീ ഇങ്ങനെയൊന്നും അല്ല. നിനക്കിപ്പോ എന്തോ കാര്യമായ ഒരു മാറ്റമുണ്ട്, നിന്റെ മനസ്സിലെന്തോ ഒരു വിഷമമുണ്ടെന്ന് എനിക്കറിയാം. നീ എന്നോട് പറ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിന്റെ കൂടെ ഞാനുണ്ടാവും എന്ന് പറഞ്ഞപ്പോ തന്റെ വിശ്വസ്തയായ കൂട്ടുകാരിയെപ്പറ്റി നല്ല ബോധ്യമുള്ള ഹദീജ റളിയല്ലാഹുവിനെ മനസ്സിലാക്കി. ഇത് തന്നെ വഴി. മറ്റൊരാളോട് പറയാൻ പറ്റാത്തതാണെങ്കിലും തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി നഫീസയോട് കാര്യങ്ങൾ തുറന്നു പറയാം എന്ന് മനസ്സിലാക്കി ആ മനസ്സിന്റെ ചെപ്പ് തുറന്നവരുടെ മുന്നിൽ കാണിച്ചു കൊടുത്തു. നഫീസ,
മറ്റൊന്നുമല്ല, ഞാൻ എന്റെ മനസ്സിൽ താലോലിക്കുന്ന വലിയൊരു അഭിലാഷമുണ്ട്. നീ കേട്ടില്ലേ, അന്ന് ആ ഉത്സവ ദിവസത്തിൽ ഒരു ജൂത പുരോഹിതൻ പറഞ്ഞല്ലോ, സമീപകാലത്ത് ഒരു പ്രവാചകൻ വരും ലോകത്തിന്റെ മുഴുവനും നായകനായി. അദ്ദേഹത്തിന്റെ പത്നിയാകാൻ നിങ്ങളിൽ ആർക്കെങ്കിലും ഭാഗ്യം ലഭിച്ചാൽ അവർ ഈ രണ്ടു ലോകത്തിലും ഭാഗ്യവതികളാണ് എന്നൊക്കെ പറയുന്നത് കേട്ടില്ല? ഞാൻ ഏകദേശം മനസ്സിലാക്കിയിടത്തോളം ഈ അല്ലമീൻ ആണ് ആ പ്രവാചകൻ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏകദേശം മൈസറത്ത് പറഞ്ഞ കഥ നീയും കേട്ടല്ലോ അന്ന് കച്ചവടം കഴിഞ്ഞ് വന്നെന്ന്. നിനക്ക് എന്തു തോന്നുന്നു? എനിക്ക് ഏകദേശം അദ്ദേഹം തന്നെയാണ് ഈ വരാനിരിക്കുന്ന നബി എന്ന് ബോധ്യമുണ്ട്. അവരുമായിട്ടുള്ള ബന്ധം ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ഞാൻ എവിടെ നിന്ന് തുടങ്ങണം, ആരോട് പറയണം എന്നറിയിക്കില്ല. ഇത് അതാണ് എന്നെ അലട്ടുന്ന പ്രശ്നം. ഫ്രാൻസിസ് പറഞ്ഞു, സന്തോഷം, അക്കാര്യത്തിൽ നീ ഒട്ടും ബേജാറാണ്ട, ഞാനേറ്റു അക്കാര്യം, ഞാനേറ്റു, നീ ഒരു വിഷമം ആവണ്ട. ഉടനെ ഈ നഫീസ ബിന്ദു മുനബ്ബി അവിടുന്ന് പുറപ്പെട്ടു. എന്തിനാ പുറപ്പെട്ടത്? അല്ലമീൻ അന്വേഷിച്ചുകൊണ്ട്. അങ്ങനെ അന്വേഷിച്ചു വന്നപ്പോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റയ്ക്ക് മറ്റാരുമില്ലാതെ ഒരു സ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. നഫീസ മനസ്സിലാക്കി ഇത് തന്നെ ഏറ്റവും നല്ല സ്വർണാവസരം. അടുത്തു ചെന്ന് അന്നത്തെ ഒരു സലാമുണ്ട്, അന്യൻ സബാൻ സബാഹൻ എന്ന് പറയുന്ന അങ്ങനത്തെ അഭിവാദ്യം പറഞ്ഞു. അടുത്തു ചെന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, നീ ഇപ്പോ വിവാഹപ്രായമൊക്കെ എത്തിയല്ലോ, എന്തൊരു കല്യാണം കഴിച്ചൂടെ എന്നിങ്ങനെ ചോദിച്ചപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്കതിന് എന്റെ കല്യാണം കഴിക്കണമെങ്കിൽ മഹർ കൊടുക്കണ്ടേ, പെണ്ണിനെ പോറ്റണ്ടേ, അതിനുള്ള സാമ്പത്തിക ശേഷിയും കാര്യമൊന്നും എനിക്കില്ല. പ്രായം കൊണ്ട് എനിക്ക് വിവാഹപ്രായം 25 വയസ്സായിരുന്നു എന്നത് ശരി തന്നെ, പക്ഷേ ഒരു പെണ്ണിനെ കെട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, അവരുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടേ, സംരക്ഷണ ചെലവ് കൊടുക്കണ്ടേ, മഹർ വേണ്ടേ, അതിനൊന്നുള്ള സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ എന്റെ കൈവശമില്ല എന്ന് പറഞ്ഞപ്പോൾ നല്ല സന്ദർഭമാണെന്ന് നഫീസ മനസ്സിലാക്കി. അവൻ പറഞ്ഞു, അത് നിങ്ങൾ ഏതാറാണ്ടല്ല മീൻ, നിങ്ങൾക്ക് എല്ലാ ചെലവിന്റെ കാര്യവും ഒരാൾ ഏറ്റെടുത്ത് നല്ല സൗന്ദര്യവും ഉന്നത തറവാടിത്വവും വളരെ സാമ്പത്തിക ശേഷിയുമുള്ള ഒരു സ്ത്രീയെ ഒരാൾ വിവാഹം കഴിച്ച് തരികയാണെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കുന്നതിന് എന്താ വല്ല തടസ്സമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു എവിടെ, എനിക്ക് തടസ്സമൊന്നുമില്ല, പക്ഷെ ഇനി എവിടെ എന്ന് പറഞ്ഞപ്പോ നഫീസ പറഞ്ഞു, എന്റെ അടുക്കലുണ്ടാള് സാമ്പത്തിക പ്രശ്നങ്ങൾ പ്രശ്നമാക്കണ്ട, നല്ല സുന്ദരിയും നല്ല തറവാടിയും അതോടുകൂടി നല്ല സമ്പന്നയുമായ, നിങ്ങൾക്കറിയോ ഖുവൈലിദിന്റെ മകൾ ഹദീജ അവര് നിങ്ങളെ ഭർത്താവായി കിട്ടണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ നിങ്ങൾ അവിടുത്തെ പിതൃവ്യന്മാരോട് പറഞ്ഞ് ഔപചാരികമായി വിവാഹാലോചന നടത്തിച്ചാൽ ആ കല്യാണം നടക്കും എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും തന്നെ വലിയ സന്തോഷമായി. അംറു ബിൻ അസദ് എന്നാണ് പിതൃവ്യന്റെ പേര്. വാപ്പ നേരത്തെ ഹർബിൽ ഫിജാറിൽ മരണപ്പെട്ടു പോയല്ലോ, ആങ്ങളെയും വാപ്പയും മരണപ്പെട്ടുപോയി, പിന്നെ പിതൃവ്യനാണ് ഉണ്ടായിരുന്നത്. പിതൃവ്യനുമായി ആലോചിക്കാൻ വിവരം ഇങ്ങനെ ഖദീജ ബിന്തു ഖുവൈലിദ് ഒരു ബന്ധം ആഗ്രഹിക്കുന്നുണ്ട് എന്ന വിവരം പോയിട്ട് ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ രക്ഷിതാവും പിതൃവ്യനുമായ അബൂ ത്വാലിബിനോട് വിവരം പറഞ്ഞു. അദ്ദേഹത്തിന് എന്തൊന്നില്ലാത്ത സന്തോഷമായി. നേരത്തെ തന്നെ പെങ്ങളെ കെട്ടിച്ച കുടുംബമാണ്, അളിയന്റെ പെങ്ങളാണല്ലോ, എന്തുകൊണ്ടുമാവാം, സന്തോഷമായി. അങ്ങനെ ബാക്കി പിതൃവ്യന്മാരോടൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ അബൂ ത്വാലിബും മറ്റ് പിതൃവ്യന്മാരും കൂടി അംറു ബിൻ അസദിനെ കണ്ട് വിവരങ്ങൾ അന്വേഷിച്ചു. ഇങ്ങനെ ഞങ്ങളൊരു ബന്ധം ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ വിവരം എന്താണെന്ന് പറഞ്ഞാൽ അല്ലമീന് വേണ്ടിയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും അത് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ആ ദിവസം നിശ്ചയിച്ചു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ പിതൃവ്യന്മാരും മാത്രമല്ല മണവാട്ടിയെ ചവച്ചൊരുക്കാൻ വേണ്ടിയിട്ട് അമ്മായികളും കൂടി ആ വീട്ടിൽ ചെല്ലുകയും അപ്പോഴേക്ക് ഈ പിതൃവ്യനായ അംറു ബിൻ അസദും അതുപോലെ തന്നെ മറ്റൊരു പിതൃവ്യ പുത്രനായ വർഖത് ബിൻ നൗഫലും അവരുടെ പ്രമുഖ കുടുംബാംഗങ്ങളും ഒക്കെ ഒരുമിച്ച് കൂടിയ ആ സദസ്സിൽ വെച്ച് ആദ്യമായി ബഹുമാനപ്പെട്ട അബൂ ത്വാലിബ് സമുചിതമായ ഒരു നിക്കാഹ ഖുതുബ, അതക്കാലത്തെയുള്ളത് നിക്കാഹിന് സമുചിതമായ ഒരു പ്രൗഢമായ ഒരു ഖുതുബ നിർവഹിച്ചു. അതിന് മറുപടി എന്ന നിലക്ക് അദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ ഭാഗത്ത് നിന്ന്
പണ്ഡിതനും വയോധികനുമായ പിതൃവ്യപുത്രൻ വർക്കത്ത് ബിൻ നൗഫൽ സമുചിതമായി മറുപടി പറഞ്ഞുകൊണ്ടുള്ള ഒരു ഖുതുബയും നിർവഹിച്ച് കല്യാണത്തിന് തയ്യാറായി. അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് ഒട്ടകങ്ങളും, രണ്ടഭിപ്രായമാണ്, അതിൽ അഞ്ചൊട്ടകം എന്നും 20 ഒട്ടകം എന്നും പറഞ്ഞിട്ടുണ്ട്. അതാലുവട്ടെ, ഒട്ടകങ്ങളും അതിന്റെ പുറമെ സ്വർണ നാണയമായിക്കൊണ്ട് 2.5 ഊഖിയ അഥവാ 400 വെള്ളിയാണ് സാധാരണ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റ് ഭാര്യമാർക്കൊക്കെ മഹർ കൊടുത്തത്. എന്നാൽ ഇവർക്ക് സ്വർണമായിട്ടായിരുന്നു കൊടുത്തത് എന്നാണ് ചരിത്രം. പിതൃവ്യന്മാരെ സഹായിച്ചിട്ട് അങ്ങനെ രണ്ടും പിതൃവ്യന്റെ ഭാഗത്ത് നിന്ന് ഒട്ടകത്തെയും നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തമായി ഈ 400 ദിർഹമും മഹറായി കൊടുത്ത് സമുചിതമായി ആ വിവാഹം നടക്കുന്നു. നാം പലപ്പോഴും കേട്ടുവരുന്ന ഹദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയെ വിവാഹം ചെയ്തു കൊടുത്തത് പിതാവ് ഹുവൈലിദ് അല്ല, ചില ചരിത്രകാരന്മാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ചരിത്രവുമായി യോജിച്ചു പോവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്താണ് ഹർബുൽ ഫിജാറ് നടന്നത് മക്കത്ത്. ഹർബുൽ ഫിജാറ് നടന്ന ആ ഹർബുൽ ഫിജാറിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ ഹുവൈലിദും ഹുവൈലിദിന്റെ മകനും എന്നത് ചരിത്ര പ്രസിദ്ധവുമാണ്. അതുകൊണ്ട് തന്നെ പിതൃവ്യനായ അംറു ബിൻ അസദാണ് ഹദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിക്കാഹ് ചെയ്തു കൊടുത്തത് എന്ന്. ചുരുക്കി പറയാം, ആ കുടുംബജീവിതം തികച്ചും സന്തോഷപൂർണമായി അല്ലലും അലട്ടുമറിയാതെ പരസ്പരം മനസ്സറിഞ്ഞ് 100% അന്യോന്യം സ്നേഹിച്ചും സഹകരിച്ചും ജീവിച്ച 100 കാലത്തിൽ കാലത്തിൽ അത്ഭുതങ്ങളുടെ ചരിത്രം മാത്രം പറയുന്ന ഒരു ജീവിതമാണ് ഹദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ. എത്ര കണ്ട് ആ ചരിത്രം പഠിക്കുന്നു, അത്രയും അത്ഭുതങ്ങൾ ഏറി വരികയാണ് ചെയ്യുക. ഹദീജത്തുൽ കുബ്ര റളിയല്ലാഹുവിന്റെ ചരിത്ര സംഗതി പ്രത്യേകത, കാരണം ജീവിതത്തിന്റെ എല്ലാ ഉള്ളറകളിലേക്കും തുറച്ചു കടക്കുന്ന ചരിത്രങ്ങളുണ്ട് അവിടെയൊക്കെയും. ലോകത്ത് മനുഷ്യ ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത സമ്പൂർണതയുടെ വ്യക്തിത്വം ജാഹിലിയ കാലത്തും ഇസ്ലാമിലും. ജാഹിലിയ കാലത്ത് തന്നെ അത്താഹിറ എന്ന പേരിലാണ് ഹദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ അറിയപ്പെട്ടിരുന്നത്, വിശുദ്ധ എന്ന പേരിൽ. അതിന് മാത്രം വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു അന്ന് തന്നെ അവർ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരിക്കലെങ്കിലും ഒരു വിഷമം അനുഭവപ്പെടുന്ന ഒരു വാക്കോ ഒരു പെരുമാറ്റമോ ഒരു പ്രവൃത്തിയോ ഈ 25 കൊല്ലത്തിനിടയിൽ ഹദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയിൽ നിന്നിട്ടുണ്ടായിട്ടില്ല. തിരിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അങ്ങനെ തന്നെ, ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഒരു നീക്കം കൊണ്ടോ ഹദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് അനിഷ്ടമാകുന്നത് ഒന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സമ്പൂർണ്ണ ലോക മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഒരു തികച്ചും 100% സമ്പൂർണത അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കുടുംബജീവിതം വേറെ ഒന്നും കാണില്ല. എല്ലാവരും ചില്ലറ റിമാർക്കുകൾ അവിടെ ഇവിടെ ഉണ്ടാവും. എന്നാൽ ഈ ഒരു 25 കൊല്ലത്തെ ചരിത്രത്തിൽ അങ്ങനെ രണ്ട് ഭാഗത്തൊന്നും കാണുന്നില്ല. തന്നെയല്ല, ഹദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ അറിവും ബുദ്ധിയും തന്റേടവും അതിലേക്കാണ് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ലോകത്ത് നമ്മൾ കേട്ടിട്ടില്ലേ, അള്ളാഹു പടച്ച പടപ്പുകളിൽ വെച്ച് ഒരൊറ്റ സ്ത്രീക്ക് പോലും അള്ളാഹു നേരിട്ട് സലാം പറഞ്ഞയച്ചിട്ടില്ല. അമ്പിയ മുസ്ലിങ്ങൾക്ക് പലർക്കും അള്ളാഹു തആല സലാം പറഞ്ഞിട്ടുണ്ട്, ഖുർആനിലൊക്കെ പറയാണ്. അതേസമയത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ വന്നുകൊണ്ട് മഹാനായ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, ഹാദിഹി ഖദീജത്തു മുഖബില ബിഇദാമിൻ ഔ തആമിൻ ഫഇന്നല്ലാഹ യുഖ്രിഉഹ സലാം മിൻ ഇൻദിഹി. ഹബീബായ നബിയെ, ബഹുമാനപ്പെട്ട ഹദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ അങ്ങേക്ക് ഭക്ഷണവുമായി വരുന്നുണ്ട്. ഇവിടെ എത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് സലാം പറഞ്ഞയച്ചിരിക്കുന്നു. ആ സലാം എത്തിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. ജിബ്രീലാവുന്ന എന്നെ അള്ളാഹു തമ്പുരാന്റെ സലാമുമായി അയച്ചിരിക്കുന്നു ഹദീജ ബീവിക്ക് പറയാൻ വേണ്ടി. ലോകത്ത് അള്ളാഹു അടച്ച ഒരു സ്ത്രീക്കും വേറെ അള്ളാഹു തആല നേരിട്ട് ജിബ്രീൽ അയച്ചിട്ട് സലാം പറയിപ്പിച്ചിട്ടില്ല. മലക്കിൽ സലാം പറഞ്ഞതുണ്ട്, അതേസമയത്ത് അള്ളാഹു നേരിട്ട് സലാം പറഞ്ഞയച്ച ഒറ്റ ഒരു സ്ത്രീ ഹദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല. എന്നിട്ട് അതല്ല രസം, ഹദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല ഭക്ഷണ സാധനമായിട്ട് കൊണ്ടുവന്നു, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞെന്താ, യാ ഹദീജത്തു ഹദാ ജിബ്രീലു യുഖ്രിഉക സലാമ മിൻ ഇൻദില്ലാഹ്. ഓ ഖദീജ, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഇതാ വന്നിട്ട്
നിനക്ക് അള്ളാഹു തആല സലാം പറഞ്ഞയച്ചിരിക്കുന്നു, ആ സലാം അറിയാൻ വേണ്ടി വന്നതാണ്. എന്താണ് നബിയെ ഞാനതിന് മറുപടി പറയേണ്ടത്, എങ്ങനെയാ സലാം അടക്കേണ്ടത് എന്നൊരു സംശയമൊന്നും ഹദീജ റളിയല്ലാഹു തആല ചോദിച്ചില്ല. വഅലൈക്കും അസ്സലാം സലാം പറയാനും പറ്റൂലല്ലോ, അള്ളല്ലേ സലാം പറയാൻ, അള്ളഹാനോട് വഅലൈക്കും സലാം എന്ന് പറയാൻ പറ്റൂ. അവിടെയാണ് ഹദീജ റളിയല്ലാഹു തആലയുടെ അറിവും ബുദ്ധിയും നമ്മൾ മനസ്സിലാക്കുന്നത്. ചരിത്രത്തിൽ ഹദീസ് കിതാബുകളിൽ കാണാം ഹദീജ റളിയല്ലാഹു അൻഹ സലാം അടക്കാൻ, ഇന്നല്ലാഹു ഹുവ സലാം വഅലാ ജിബ്രീൽ അസ്സലാം വഅലൈക സലാം വറഹ്മത്തുല്ലാഹി യാ റസൂലുള്ളാഹി വറഹ്മത്തുല്ലാഹി വബറകാതുഹു. എന്തൊരു സലാം അടക്കലാണ്! ലോകം കണ്ട മഹാപണ്ഡിതന്മാർക്ക് പോലും തിരിയാത്ത വല്ലാത്തൊരു സലാം അടക്കൽ. ഇന്നല്ലാഹു ഹുവ സലാം വഅലാ ജിബ്രീൽ അസ്സലാം വഅലൈക സലാം യാ റസൂലുള്ളാഹി വറഹ്മത്തുല്ലാഹി വബറകാതുഹു. എല്ലാവർക്കും വഅലൈക്കും സലാം അള്ളാഹിനോട് പറയാൻ പറ്റൂല. ഇന്നല്ലാഹു ഹുവ സലാം, സലാം എന്നത് അള്ളാഹു തന്നെയാണല്ലോ, അള്ളാഹുവിൽ നിന്നുള്ള സലാം ഞാൻ ഇതാ സ്വീകരിച്ചു. വഅലാ ജിബ്രീൽ അസ്സലാം, അള്ളാഹുവിന്റെ സലാം എനിക്ക് എത്തിക്കാൻ വേണ്ടി വന്ന അള്ളാഹുവിന്റെ ദൂതനാവുന്ന ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന് അള്ളാഹുവിൽ നിന്നുള്ള സലാം ഉണ്ടാകട്ടെ. വഅലൈക സലാം യാ റസൂലുള്ളാഹി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിന്റെ തിരുദൂതരെ, അള്ളാഹുവിന്റെ സലാമും സലാത്തും റഹ്മത്തും സദാ അങ്ങയുടെ മേലും ഉണ്ടാവട്ടെ. അതാണ് ഹദീജ ബീവി, അതാണ് ഹദീജ ബീവി. അങ്ങനെ ഒരു മനുഷ്യൻ ലോകത്തില്ല. ഇങ്ങനെ ഇത്രയും വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്ന ഹദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആലാന്ന് ഒന്നാമത്തെ തീയതി, ഇനി ആ ജീവിതം അങ്ങനെ നീണ്ടുപോയി, ആറ് മക്കളെ ബഹുമാനപ്പെട്ട ഹദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആലാന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രസവിച്ചു. അതുതന്നെ അവരുടെ ഏറ്റവും വലിയ മറ്റൊരു മഹത്വം. ആ വീട്ടിന്റെ അന്തരീക്ഷം നമ്മൾ മനസ്സിലാക്കണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോറ്റുപുത്രനായിട്ടുള്ള ഒരു ദൈവ ചെറിയൊരു കുട്ടി, പിന്നെ മോത്താബാന്റെ മകനായിട്ട് സംരക്ഷിക്കാൻ കൊണ്ടുവന്ന അലിയും നബി തോലിബ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കുട്ടി, ഒക്കെ കുട്ടികളാണ്. അതോടുകൂടി നേരത്തെയുള്ള രണ്ട് ഭർത്താക്കന്മാരിൽ ഉണ്ടായ മൂന്ന് കുട്ടികൾ, അങ്ങനെ അഞ്ചു കുട്ടികൾ, പിന്നെ തന്റെ മരണപ്പെട്ടുപോയ ആങ്ങളുടെ രണ്ട് മക്കള്, വിധവയായിരിക്കുന്ന ബഹുമാനപ്പെട്ട സഫിയ ബീവി, സഫിയ ബീവിന്റെ രണ്ട് മക്കളാവുന്ന സുബൈർ ബിൻ അവാമും സായിബ് ബിൻ അവാമും, ഇതൊക്കെ ആ വീട്ടിലാണ് വളരുന്നത്. അതോടുകൂടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആറ് മക്കളും നാല് പെൺകുട്ടികളും. ആൺകുട്ടികൾ രണ്ടും ചെറുപ്പത്തിൽ മരിച്ചുപോയി, രണ്ട് വയസ്സ് പൂർത്തിയാകാതെയാണ് മക്കളൊക്കെ മരിച്ചുപോയത്. താസിം എന്ന കുട്ടിയാണ് ആദ്യം ജനിച്ചത് എന്നാണ് അധിക ചരിത്രകാരന്മാരും പറയുന്നത്. മറ്റൊരു അഭിപ്രായത്തിൽ സൈനബ് ബീവിയാണ് എന്നും പറഞ്ഞവരുണ്ട്. പക്ഷെ അതിൽ ബലപ്പെട്ട അഭിപ്രായം ഏറ്റവും മൂത്ത കുട്ടി താസിം റളിയല്ലാഹു തആലാഹു തങ്ങളാണ്. അതിനുശേഷം പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ആദ്യമായി ജനിച്ച, ഹദീജ ബീവിക്ക് ജനിച്ച രണ്ടാമത്തെ മകളാണ് സൈനബ് എന്ന പേരിൽ അറിയപ്പെടുന്ന മകള്. പിന്നെ അതിനുശേഷം റുഖിയ, അതിനുശേഷം ഉമ്മു കുൽസു, പിന്നീട് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആലാഹു പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ചേർന്നാണ്. അതിനുശേഷം നുബുവത്ത് കിട്ടിയതിന് ശേഷം നിസ്റുല്ലാ അലുസ്ലം തങ്ങളുടെ 49-ാമത്തെ വയസ്സിലാണ് അബ്ദുള്ള എന്ന കുട്ടി ജനിക്കുന്നത്. ഈ കുട്ടിക്ക് സ്ഥാനപ്പേരായി വിളിക്കുന്ന പേരാണ് ത്വയ്യിബ് എന്നും താഹിർ എന്നും. അങ്ങനെ ത്വയ്യിബ്, താഹിർ എന്നീ രണ്ട് വിളിപ്പേരിലും അറിയപ്പെടുന്ന അബ്ദുള്ള എന്ന കുട്ടിയും. ഈ കുട്ടി മുലകുടി പൂർത്തി അഥവാ രണ്ടു വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ മരണപ്പെടുകയുണ്ടായി. നിസ്റുല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും പ്രിയപ്പെട്ട പത്നി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആലയെയും വളരെയേറെ സങ്കടപ്പെടുത്തിയ, ദുഃഖിപ്പിച്ച ഒരവസ്ഥയായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുള്ള എന്ന, തയ്യിബ് താഹിർ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന കുട്ടിയുടെ മരണം. കാരണം ആദ്യമായ മൂത്ത മകൻ നേരത്തെ മരണപ്പെട്ടു, രണ്ടു വയസ്സിന്റെ ഉള്ളിൽ തന്നെ കുട്ടി മരണപ്പെട്ടു. പിന്നെ നാല് പെൺമക്കളുണ്ടായി, ഒരാൺകുട്ടിയെങ്കിലും ഉണ്ടായെങ്കിൽ എന്നൊരാഗ്രഹം എന്തായാലും ഉണ്ടാവുമല്ലോ മനുഷ്യന് സ്വാഭാവികമായി. ഹദീജ ബീവിക്ക് വേറെ ആൺകുട്ടികളുണ്ട്, പക്ഷെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ജനിച്ചതല്ല. ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും സ്നേഹവാത്സല്യം ജനിപ്പിച്ചുകൊണ്ട് അബ്ദുള്ള ജനിക്കുന്നത്. ഈ കുട്ടി മുലകുടിച്ചുകൊണ്ടിരിക്കുന്ന പ്രായത്തിൽ കുട്ടിയും അങ്ങ് മരണപ്പെട്ടു. മരണപ്പെട്ട് അള്ളാഹുവിന്റെ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമിച്ചു. എങ്കിലും മഹദിയായിരിക്കുന്ന ഹദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആലയുടെ വ്യക്തിത്വം കാണാനാണ് ഒന്ന് രണ്ട് സാമ്പിൾ പറയാം. ഒരിക്കൽ
മുലോടിക്കുന്ന കുട്ടി പെട്ടെന്ന് മരിച്ചുപോയാൽ സ്വാഭാവികമായും മുലോടിക്കുന്ന ഉമ്മമാർക്ക് അനുഭവപ്പെടുന്ന സങ്കടം പ്രത്യേക ചില സമയങ്ങളുണ്ട്. കുട്ടിക്ക് മുലപൊടിക്കേണ്ട സമയമാവുമ്പോ മുലയിൽ പാല് തിങ്ങും. ചിലപ്പോൾ ചില സ്ത്രീകൾക്കുണ്ട് വെറുതെ മുലയിൽ നിന്നിട്ട് പാല് പുറത്തേക്ക് ഒഴുകും, കുട്ടി കുടിക്കാതെ തന്നെ ഒഴുകും. അങ്ങനെയുണ്ടാവും. അങ്ങനെ ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയ്ക്ക് പാല് നിറഞ്ഞ് മുലയിൽ പാല് നിറയുകയും അല്പം പാല് പുറത്തേക്ക് കിനിയുകയും ചെയ്തപ്പോ ആ മഹദി വല്ലാതെ മാനസികമായി വിഷമിച്ച് അവർ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു, ഹബീബായ നബിയെ, എന്റെ പൊന്നുമോനെ, എന്റെ കുട്ടിയുടെ മുലകുടി മാറുന്നത് വരെ അള്ളാഹു നമുക്ക് തന്നെങ്കിൽ. അപ്പൊ പറഞ്ഞപ്പോഴേക്ക് തിരിച്ചു തുറക്കു പറഞ്ഞു കരഞ്ഞു. നിസ്സലഭാവിസ്വലം തങ്ങളാണെങ്കിൽ വല്ലാതെ വിഷമിച്ചു. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ സങ്കടം കണ്ടിട്ട് അവിടെ നിന്ന് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഖദീജ നീ വിഷമിക്കണ്ട, നീ വിഷമിക്കണ്ട, നിനക്ക് മുലകുടി മാറുന്നത് വരെ മുലകൊടുക്കാൻ കഴിഞ്ഞില്ലാന്നുള്ളതിലല്ലേ നിനക്ക് ദുഃഖം. നമ്മുടെ മോനെ മുലകൊടുക്കാൻ വേണ്ടി മാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ അതിനായി പ്രത്യേകം ഒരു ഹൂറിയെ സൃഷ്ടിച്ച് ഇപ്പോൾ ആ ഹൂറിയുടെ മടിയിലിരുന്ന് നമ്മുടെ പൊന്നുമോൻ കളിക്കുകയാണ്. അവൻ മുലകുടിച്ച് മതിയാക്കി ആ പോറ്റുമ്മയുടെ മടിയിലിരുന്ന് കളിക്കുകയാണ്. നിനക്ക് വേണമെങ്കിൽ ഞാൻ നിന്റെ പൊന്നുമോന്റെ ശബ്ദം കേൾപ്പിച്ചു തരാം. ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏതൊരു സ്ത്രീയാണെങ്കിലും തന്റെ കൺമണിയായ രണ്ടു വയസ്സ് തഴഞ്ഞിട്ടില്ലാത്ത മുലകുടിക്കുന്ന കുഞ്ഞ് മരിച്ചുപോയിട്ട് ആ കുഞ്ഞ് കളിക്കുന്ന ശബ്ദം നേരിട്ട് കേൾപ്പിച്ചു തരാം എന്ന് പറഞ്ഞാൽ എനിക്ക് കേൾക്കല്ല ഒന്ന് കാണിച്ചിരുന്ന നബി എന്നല്ലേ പറയാ. ആ സ്ഥാനത്ത് ആ ഉമ്മയുടെ ഈമാൻ, അതാണ് അവരാണ് യഥാർത്ഥത്തിൽ ഈമാനിന്റെ അടിത്തറ. ആ ഉമ്മ പറഞ്ഞത് നബിയെ എനിക്ക് ആവശ്യമില്ല, തങ്ങളത് പറഞ്ഞാ മതി, എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല, എന്റെ മോന്റെ ശബ്ദം എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല, എന്റെ മോന് മുലകൊടുക്കാൻ അള്ളാഹുത്തര സ്വർഗത്തിൽ ഒരു ഹൂറിയെ ഏൽപ്പിച്ച് ആ ഹൂറിയുടെ മടിയിലിരുന്ന് മുല മതിവരുവോളം മുല കുടിച്ച് അവൻ കളിക്കുന്നു എന്ന് കേട്ടത് മാത്രം മതി, എനിക്കിനി അത് നേരിട്ട് കേൾക്കേണ്ട, തങ്ങൾ പറഞ്ഞാൽ എനിക്ക് ഞാൻ കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാളും എനിക്ക് വിശ്വാസമാണ്. സ്വഭാവം തങ്ങൾ പറഞ്ഞു, എന്നാൽ അവന് രണ്ടു വയസ്സ് തികയുന്നത് വരെ ആ ഹൂറി ആ മടിയിലിരുത്തി മുല കൊടുക്കും, അവൻ പരിപാലിച്ചുകൊള്ളും. ചുരുക്കട്ടെ, എങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിഞ്ഞുകൂടി വീട് നിറഞ്ഞു കവിഞ്ഞ അന്തരീക്ഷം ഓരോ ദിവസവും കഴിയും തോറും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും പുതിയ 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 ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോഴൊക്കെ ഖദീജത്തുൽ കുബ്രയെന്ന് വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ പ്രവാചകൻ തന്നെയാണ് എന്നതിലേക്കുള്ള തെളിവുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ പൂർണമായി നിങ്ങളുടെ നുബുവത്ത് പ്രഖ്യാപനം വരുന്നില്ലല്ലോ, അങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്റെ അടുക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്, അതൊന്നും പറഞ്ഞാൽ നമുക്ക് വിഷയം ഇവിടെ എത്തൂല. അങ്ങനെ ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക, 40 വയസ്സ് പൂർത്തിയായ സമയത്ത്, സ്വാഭാവികമായും 40 വയസ്സ് പൂർത്തിയാവുന്നത് റബീ ലവലിലാണല്ലോ, റബീ ലവലിൽ ജനിച്ച മനുഷ്യന് 40 വയസ്സ് പൂർത്തിയായ റബീ ലവലിലാണ്. അങ്ങനെ റബീ ലവൽ മാസത്തിൽ ഒരു തിങ്കളാഴ്ച ദിവസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വപ്നം. ഈ സ്വപ്നം നിരന്തരം കാണാൻ തുടങ്ങി. ഓരോ ദിവസവും സ്വപ്നമായി സ്വപ്നമായി സ്വപ്നമായി. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ബുഖാരിയുടെ 3 നമ്പർ ഹദീസാണത്. ഈ 3 നമ്പർ ഹദീസിൽ ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നുബുവത്തിന്റെ വഹി തുടക്കം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിച്ച് കൈഫ കാന ബദു വഹി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പാഠത്തിൽ പറയുന്നത് കാണാം. ആദ്യമായി 6 മാസക്കാലം സ്വപ്നം മുഖേനയായിരുന്നു. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത് നേരത്തെ നമ്മൾ ഉണർത്തി, 40-ാമത്തെ വയസ്സ് പൂർത്തിയായത് ഒരു തിങ്കളാഴ്ച ദിവസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വപ്നത്തിലൂടെ അല്ലാഹു തആല വഹി കൊടുത്ത് നുബുവത്ത് കൊൽപ്പിച്ചു. അങ്ങനെ ജനിച്ചത് റബീഉൽ അവ്വലിലായതുപോലെ, റബീഉൽ അവ്വൽ 12-ാം ആയതുപോലെ മറ്റൊരു റബീഉൽ അവ്വലിൽ ഒരു തിങ്കളാഴ്ച ദിവസം തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി മുഖേനെ സ്വപ്നം മുഖേനെ വഹി കൊടുത്തുകൊണ്ട് നബിയായി അള്ളാഹു സുബ്ഹാനഹു വതആല ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. ഇത് നിരന്തരം ഈ സ്വപ്നം വന്നപ്പോ ജനങ്ങളുമായുള്ള സഹവാസം ഇഷ്ടക്കേടാവുകയും ഏകാന്തവാസം
ആഗ്രഹിക്കുകയും ചെയ്തപ്പോഴാണ് മക്കയിൽ നിന്നിട്ടും കിലോമീറ്ററുകൾ അകലെയുള്ള ഹിറാ പർവ്വതത്തിന്റെ മുകളിൽ ധ്യാനനിരതനായി ആ ഹിറാ പർവ്വതത്തിന്റെ മുകളിലുള്ള ഗുഹത്തിലുള്ള ഒരു പ്രത്യേകത, അവിടെ നിന്ന് നോക്കിയാൽ നേരെ കൃത്യമായിട്ട് കായബ കാണും. പക്ഷേ ഇന്ന് അതിന്റെ പുറത്തൊക്കെ ഒരുപാട് കെട്ടിടങ്ങൾ പൊങ്ങി വന്നതുകൊണ്ട് ചില തടസ്സങ്ങളുണ്ട്. പക്ഷേ നേരത്തെ വളരെ കൃത്യമായി ആ ഗുഹയിൽ ഇങ്ങനെ ഇരുന്നാൽ കഅബ ഷരീഫ് നോക്കിയാൽ കാണാമായിരുന്നു. അവിടെ ഇരുന്ന് കിബ്ല കബൂമവുമായി ഇരുന്നു കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖുദ്റത്തിനെ സംബന്ധിച്ച്, അവന്റെ അപാരമായ കഴിവുകളെ സംബന്ധിച്ച് ഉള്ള ഫിക്ര് തുടങ്ങിയ ഇബാദത്തുകളിൽ അപ്രതനായിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ റമദാൻ മാസത്തിൽ 24-ന്റെ അന്ന് രാത്രി 25-ന്റെ രാവിന് ലൈലത്തുൽ ഖദ്ർ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം നേരിൽ ഇറങ്ങി വന്നുകൊണ്ട് ഉണർച്ചയിൽ ഇഖ്റഅ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന അഞ്ച് ആയത്തുകൾ ഓതിക്കൊടുത്തുകൊണ്ട് ഉണർച്ചയിൽ വിശുദ്ധ ഖുർആൻ ഷെരീഫ് നേരിട്ട് പാരായണം ചെയ്തുകൊണ്ട് നുബുവത്തിന്റെ രണ്ടാം ഘട്ടമാവുന്ന ഖുർആൻ അവതരണം തുടക്കം കുറിച്ചത് റമദാനിലാണ്. ഒന്ന് വഹ്യ്, സ്വപ്നം മുഖേനയുള്ള 6 മാസത്തെ വഹ്യ്, ആ വഹ്യന്റെ തുടക്കം റമദാൻ റബീഉൽ അവ്വലിൽ തുടങ്ങുകയും ഉണർച്ചയിൽ ഖുർആൻ ഷെരീഫ് അവതരിപ്പിച്ചുകൊണ്ടുള്ള വഹ്യന്റെ രണ്ടാം ഘട്ടം റമദാനിൽ ലൈലത്തുൽ ഖദറിന്റെ രാവ്, അത് തന്നെ 24 കഴിഞ്ഞ 25-ാം രാവായിരുന്നു എന്ന് ചരിത്രം കാണാം. ഇത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമും താനും കൂടി താഴെ ഇറങ്ങി ഹിറാ പർവ്വതത്തിന്റെ താഴെ എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ചിറകടിച്ചു, വെള്ളം പുറത്തു വന്നു. പണ്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കാൽപ്പാടിൽ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകടി കൊണ്ട് സംസം ഉണ്ടായതുപോലെ ഇവിടെ നിത്യം നിൽക്കേണ്ട വെള്ളമല്ലായിരിക്കാം, ഏതായാലും അവിടുന്ന് വെള്ളം പ്രത്യക്ഷപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കിക്കാണാൻ ആജ്ഞാപിക്കുകയും ജിബ്രീൽ അലൈഹിസ്സലാം നന്നായി വുദു ചെയ്യുകയും ചെയ്തു. അനന്തരം ജിബ്രീൽ അലൈഹിസ്സലാം കൽപ്പിക്കുന്നു ഇതുപോലെ വുദു ചെയ്യാൻ. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാം കാണിച്ചു കൊടുത്തതുപോലെ വുദു ചെയ്തു. എന്നിട്ട് ആ മലയുടെ താഴ്വരയിൽ വെച്ച് 2 റക്അത്ത് ഖിബ്ല കഅബയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഇമാമും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗമുമായി അവിടെ വെച്ചിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. അങ്ങനെ ഇഖ്റയിലെ ആദ്യത്തെ 5 ആയത്തുകളും നിസ്കാരവും പഠിപ്പിച്ചുകൊണ്ട് വിട്ടു. അതോടുകൂടി തന്നിനർപ്പിതമായ ഉത്തരവാദിത്വത്തിന്റെ ഗൌരവം ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബോധ്യം വന്നു. എന്താണ് ഈ ലോകത്ത് മശ്രിഖ് മഗ്‌രിബിടയിലുള്ള മുഴുവൻ മനുഷ്യ സൃഷ്ടികളെയും ഹിദായത്തിലാക്കേണ്ട, സന്മാർഗത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എന്നിൽ അർപ്പിതമാണ്. ലോകമാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും അധാർമികതയിലും അനാചാരത്തിലും അന്ധവിശ്വാസത്തിലും ആണ്ടിറങ്ങി കൂരിരുമുറ്റിയിരിക്കുകയാണ്. ഈ ദൌത്യം നിർവഹിക്കാൻ ആരുണ്ടാകും? എനിക്ക് എന്നോട് മാത്രം ഈ ഉത്തരവാദിത്വം നിർവഹിക്കാൻ സാധ്യമാണോ? ചിന്ത കാടുകേറിയ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മലമ്പനി ബാധിച്ചുകൊണ്ടാണ് വീട്ടിൽ തിരിച്ചെത്തുന്നത്. എന്താ പേടി? പേടി മറ്റൊന്നുമല്ല, തന്നിൽ അർപ്പിതമായ ഭാരം. അതാ ഓലാന അങ്ക വിസ്രക്കല്ലതി അങ്കറക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഖുർആൻ പിന്നീട് പറയുന്നുണ്ട്. അങ്ങയുടെ നട്ടല് ഒടിക്കാൻ തക്കത്ത ഭാരം അങ്ങക്ക് അനുഭവപ്പെട്ടത് അള്ളാഹു സുബ്ഹാനഹു വതആല ലഘൂകരിച്ചു തന്നു. ഈ ഭാരം മറ്റൊന്നുമായിരുന്നില്ല, തന്നിൽ അർപ്പിതമായ ദഅവത്ത്, ദീനിന്റെ സന്ദേശം, അഥവാ മനുഷ്യനെയും ജിന്നുകളെയും ഹിദായത്തിലേക്കും തൗഹീദിലേക്കും ക്ഷണിച്ച് അവർക്കൊക്കെയും ഈ സന്ദേശം എത്തിക്കുക. തനിക്ക് മാത്രം ഇത് കഴിയുമോ, ഈ ഭാരം തന്നോട് ഏൽക്കാൻ കഴിയുമോ എന്നുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ഭീതി, ആ ഭീതി മനസ്സിൽ കയറിയപ്പോൾ അത് ഒരു മലമ്പനിയായി രൂപപ്പെട്ടു. തുള്ളി വിറക്കുന്ന പനിയുമായിക്കൊണ്ടാണ് നേരെ വീട്ടിൽ കയറി ചെല്ലുന്നത്. ഈ വീട്ടിൽ കയറി ചെല്ലുന്ന സമയത്ത് തുള്ളി വിറച്ചുകൊണ്ട് ചെല്ലുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറുമ്പോൾ തന്നെ പറഞ്ഞു, സമീലൂനി സമീലൂനി, എനിക്കൊന്ന് പുറപ്പെട്ട് തരിക, എനിക്കൊന്ന് സ്വസ്ഥനാവട്ടെ, എനിക്കൊന്ന് വല്ലാതെ വിഷമിക്കുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട ഹദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കട്ടിലിൽ കിടത്തി നല്ല പുതപ്പിട്ട് പുതച്ച് അവിടുത്തെ ഷറഫാക്കപ്പെട്ട തല മടിയിലെടുത്തു വെച്ച് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. അല്പസമയം അങ്ങനെ ഇരുന്നപ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആശ്വാസമായി. ആശ്വാസമായപ്പോ യബ്നാം മാനദനബിക്ക, അല്ല പ്രിയപ്പെട്ട എന്റെ പ്രീതിതമ, താങ്കൾക്ക് എന്ത് സംഭവിച്ചു, എന്താണ് വിചാരാകുന്നത്?
ഉടനെ അവര് അടുത്തോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഒരു കുഞ്ഞിനോട് ഒരു കുഞ്ഞ് തന്റെ പ്രിയപ്പെട്ട മാതാവിനോട് എന്നതുപോലെ തന്റെ ഉള്ള തുറന്നുകൊണ്ട് പറയുന്നു, ലഖദ് ഖശീതു അലാ നഫ്സി, ഞാൻ മരിച്ചു പോകുന്നത് പേടിക്കുന്നു, കാരണം എന്നോട് ഈ സർവാദത്തോക്കുപാട് ഏറ്റെടുത്ത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന ഭീതി കൊണ്ട് ഞാൻ മരിച്ചു പോകുമോ എന്ന് ഭയപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോ, നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ എന്താ ഞഞ്ഞത്തടിയും കരച്ചിലും ബേജാറും അല്ലേ, അതേ സമയത്ത് പക്വമതിയായ കാര്യബോധമുള്ള ഒരു തന്റേടിയായ ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള ബാധ്യത ഏറ്റെടുത്ത ആ മഹദി ആദ്യം പറഞ്ഞ വാക്ക് നോക്കണം, കല്ല ലാ യുഹസീകല്ലാഹു അബദ, അവിടെ പറഞ്ഞ വാക്കാണ് കല്ല, ഏയ് നിങ്ങൾ ഒരിക്കലും അങ്ങനെ വിചാരിച്ചു പോകണ്ട, അങ്ങനെ ഒരു ധാരണ തന്നെ താങ്കൾക്ക് വേണ്ട, ഒരാപത്തും അവിടത്തേക്ക് വരുത്തില്ല അള്ളാഹു, താങ്കൾക്ക് അങ്ങനത്തെ ഒരു ആപത്ത് വരുത്തില്ല, എന്തുകൊണ്ട് ലാ യുഹസീകല്ലാഹു, അള്ളാഹു അതിനു വേണ്ട എല്ലാവിധ സഹായവും സംരക്ഷണവും പിന്തുണയും തരും നബിയെ, നിങ്ങളൊന്നുകൊണ്ട് വേണ്ടാറാകണ്ട. ഒന്നാമത്തെ വാക്ക് തന്നെ തീപിടിച്ചു എന്ന ആ ഹൃദയത്തെ ഐസ് വെള്ളം കൊണ്ട് തണുപ്പിക്കുന്നത് പോലെ സാന്ത്വന വാക്കായിരുന്നു, കല്ല ലാ യുഹസീകല്ലാഹു അബദ, ഒരിക്കലും നിങ്ങൾ അങ്ങനെ വേദാറാകണ്ട, നിങ്ങളെ അള്ളാഹു കൈവടിയില്ല. വെറുതെ പ്രസ്താവന ഇറക്കിയല്ല, അതിന്റെ തെളിവ് ധരിക്കാൻ നട്ട്, ഇന്നക ലതസിലുർ റഹ്മ വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതുഖിരുൽ ളൈഫ വതുഈനു അലാ നവായിബിൽ ഹഖ്. ഓക്കണം, മുമ്പ് ഖുർആൻ ഓതി പഠിച്ച ആളല്ല ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ, ഖുർആൻ മുമ്പ് അള്ളാഹുത്തിൽ ഇറക്കിയിട്ടില്ല, പണ്ട് ഏതെങ്കിലും കിതാബ് ഓതി പഠിച്ചതാണോ, അതുമല്ല, വേണമെങ്കിൽ കുറച്ചൊക്കെ വർക്കത്തുൽ നൗഫലിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവും, എന്നാലും അവരുടെ ബുദ്ധിശക്തിയും നിരീക്ഷണ പാഠവുമാണ് ഇതിന് മനസ്സിലാക്കേണ്ടത്. ഖദീജത്തുൽ കുബ്ര എന്ന് പറയുന്ന ആ വലിയ വ്യക്തിത്വത്തിന്റെ ബുദ്ധിയും നിരീക്ഷണ പാഠവും എന്താ പറയുന്നത്, അള്ളാഹു കൈവിടിയില്ല എന്ന് പറയാൻ കാരണം, ഇന്നക ലതസിലുർ റഹിമ, ഇങ്ങോട്ട് ബന്ധം മുറിക്കുന്നവരെ അങ്ങോട്ട് ബന്ധം ചേർക്കാൻ മാത്രം വിശാല മനസ്കനാണ് തങ്ങൾ. ഒരുപാട് വിശദീകരിച്ച് പറയേണ്ട വിഷയ, ഇന്ന് ലോകത്ത് കുറ്റിയേറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. നമ്മൾ ആരാണ് കുടുംബബന്ധം ചേർക്കുന്നവരുള്ളത്? ഞാൻ എന്റെ ശ്രോതാക്കൾ ചോദിക്കാം, 400-ൽ ഐഡികളിൽ എത്രയോ ആളുകൾ കേൾക്കുന്നുണ്ടാവും, നമ്മളെ ആരുണ്ട് കുടുംബബന്ധം ചേർക്കുന്നവർ? കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നവന്റെ അടുക്ക് അങ്ങോട്ട് പോവുക, നമ്മളെ വീട്ടിൽ നമ്മളെ അങ്ങോട്ട് ഓല കല്യാണത്തിന് വിളിച്ചാൽ ഓല നമ്മളും കല്യാണത്തിന് വിളിക്കുക, നമ്മളെ കുടിയിരിപ്പിന്റെ അന്ന് നമ്മള് അവരെ വിളിച്ചിട്ട് വന്നാൽ അവര് വിളിച്ചാൽ നമ്മളും അങ്ങോട്ട് പോവുക. ഇതാണല്ലോ, ഇത് കടമ്പിട്ട് എന്നാ പറയാ, ഇതിന് കടമ്പിട്ട് ഞങ്ങളെ നാട്ടിൽ പണ്ടൊക്കെ ഉണ്ട് ഇനി കുരിക്കല്യാണം നിറഞ്ഞിട്ടൊന്ന്. അതുപോലെ ഇങ്ങോട്ട് 100 വന്നാൽ അങ്ങോട്ട് 110 കൊടുക്കും, പിന്നെ രണ്ടാമത് ഇവിടെ ഉണ്ടാവുമ്പോൾ 125 വരും, അതിന് അങ്ങോട്ട് കൊണ്ടുപോകും 150 കൊടുക്കും. ഇങ്ങനെ ഇതിന് കടമ്പിട്ട് എന്നാ പറയാ, കുടുംബബന്ധം മുറിക്കാന്ന് പറഞ്ഞാൽ അതല്ല. ഞാൻ എന്റെ വീട്ടിൽ എന്റെ മോളെ കല്യാണം ഉണ്ടാവുമ്പോൾ വിളിച്ചു ഒരാളെ, എന്റെ സ്വന്തം ജേഷനെ അല്ലെങ്കിൽ സ്വന്തം അനുജനെ വിളിച്ചിട്ട് ഇയാൾ വന്നില്ല നമ്മളെ മനസ്സിനെ വേദനിപ്പിക്കൂ. അത് അങ്ങനെ അയാൾ അവിടെ ഒരു കല്യാണം ഉണ്ടായി, അയാൾ വിളിക്കാതെ തന്നെ നമ്മൾ അങ്ങോട്ട് പോയി, എത്ര ആള് നമ്മളാ കൂട്ടത്തിലത്, ഐ ഓ വിളിച്ചാ തന്നെ പോകണം, നമ്മൾ കരുതിക്കണ ഓ എന്റെ കുട്ടിന്റെ കല്യാണം ഉണ്ടാവുമ്പോൾ വിളിക്കട്ടെ അപ്പൊ കാണിച്ചു കൊടുക്കാന്നാ, ഇതറിയുന്ന ഓ നേരത്തെ തന്നെ വിളിക്കാതെ വന്നില്ല, ഇവിടെയാണ് ഇവൻ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്, ഞാൻ വിളിച്ചിട്ട് അവൻ വന്നില്ല, ഞാൻ അവൻ വരാത്തത് കൊണ്ട് എന്നെ അങ്ങോട്ട് വിളിക്കാൻ അവന് പ്രയാസം തോന്നിക്കാണോ, ഞാൻ അങ്ങോട്ട് പോകല് എന്റെ കടമയാണ് എന്നുള്ളതൊക്കെ അങ്ങോട്ട് തരേന്ന് പോകണം. കല്യാണത്തിന് അന്നല്ല, തലേന്ന് തന്നെ പോയിട്ട് ആ പന്തലിടുന്ന കാര്യവും കസാലെടുത്ത് വെക്കുന്ന കാര്യവും ചെമ്പും ചോറ് വെക്കുന്ന കാര്യം എല്ലാത്തിനും ഒരു മാനേജ് ചെയ്തുകൊണ്ട് നേതൃത്വം വഹിക്കുന്ന ഒരു സ്വഭാവം, അതോടുകൂടി അന്നേ വരെ ഉണ്ടായിരുന്ന ആ മഞ്ഞുകട്ട ഉരുകിപ്പോവും. ഇതാണ് കുടുംബമൊന്നും ചേർക്കുക എന്ന് പറയുന്നത്. ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് വരാത്തവന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോവുക, അങ്ങോട്ട് വിളിക്കാത്തവനെ ഇങ്ങോട്ട് വിളിക്കുക, ഇങ്ങനെ മുറിഞ്ഞുപോയ അറ്റുപോയ ബന്ധം കൂട്ടിച്ചേർക്കുന്നവനാണ്. ആ ഏർപ്പാടാണ് ഒന്നാമത് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അന്നൊന്നും ഇസ്ലാമിനെ പറ്റിയൊന്നും അറിയാത്ത കാലാ, എന്നിട്ടും അവർ പറയുന്നത് നിങ്ങളെ അള്ളാഹു കൈവിടിയില്ല എന്നതിന് ഒന്നാമത്തെ തെളിവ് പറഞ്ഞത് ഇന്ന കലത്തസുൽ റഹിമ, മുറിഞ്ഞുപോയ കുടുംബബന്ധം അങ്ങോട്ട് പോയി ചേർക്കാൻ മാത്രമുള്ള വിശാല മനസ്കനാണ് താങ്കൾ, അതുകൊണ്ട് അവിടത്തെ അള്ളാഹു ഒരിക്കലും കൈവടിയില്ല. രണ്ടാമത്തെ തഹ്മിലുൽ ഖല്ല, ലോകത്ത് പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്നവരെ അവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ നിങ്ങൾ തയ്യാറാണ്? മറ്റുള്ളവർക്ക് വേണ്ടി സാമൂഹ്യ സേവനം, അതാ തഹ്മിലുൽ ഖല്ലാറാണ്. അതുപോലെ തന്നെ സാമൂഹ്യ സേവനം നടത്തുന്നു, അശരണരെയും അതുപോലെ തന്നെ അനാരോഗ്യം ബാധിച്ചവരെയും സാമ്പത്തികമായി പ്രയാസം അനുഭവപ്പെടുന്നവരെ അവർക്ക് വേണ്ടിയിട്ട് സേവന നിരതരാണ് തങ്ങളെപ്പോഴും.
ഇല്ലാത്ത പാവപ്പെട്ടവന് വേണ്ടി ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ, ഒരു യത്തീംകുട്ടിയെ സംരക്ഷിക്കാൻ ഒക്കെ അങ്ങ് കഠിന പ്രയത്നം ചെയ്തുകൊണ്ടാണ് ഞാൻ 25 കൊല്ലമായില്ലേ, ഈ 20 കൊല്ലമായില്ലേ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ 15 കൊല്ലമായില്ലേ നമ്മൾ ഒന്നിച്ച് കാണുന്നത്. ഈ കാലത്തിനിടയിൽ പാവപ്പെട്ടവനും അനാഥർക്കും അശരണർക്കും അവശർക്കും താങ്ങും തണലുമായി ജീവിക്കുന്ന തങ്ങളെ അള്ളാഹു കൈവിടിയോ? അതുപോലെ തന്നെ അന്യദിക്കുകാര്, നാടില്ലാത്തവർ, വീടില്ലാത്തവർ, അതിഥികളായി വരുമ്പം അവര് സ്നേഹപൂർവ്വം ഏറ്റെടുത്ത് അതിഥി സൽക്കാരം നടത്തുന്നവർ, അള്ളാഹു അതൊക്കെ ഒരുപാട് പറയാനുണ്ട്. ഇന്ന് നമ്മൾ മുസ്ലിം സമുദായം തന്നെ അതിന് എവിടോ പോയി, നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വരെ കല്യാണ സദ്യക്ക് പോലും ബൊഫെ വന്നു, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എവിടെ എത്തി? പടിഞ്ഞാറിന്റെ ചീഞ്ഞുനാറുന്ന ശൂന്യമായ സംസ്കാരം, ആ സംസ്കാരം മുസ്ലിം സമുദായത്തിന്റെ വീട്ടിന്റെ അകത്തളങ്ങളിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്നല്ല, പൂർത്തിയായി കഴിഞ്ഞു. ബഹുമാനപൂർവ്വം അതിഥികളെ ക്ഷണിച്ചു വരുത്തി അവരെ ആദരപൂർവ്വം സൽക്കരിക്കേണ്ടതിന് പകരം മാന്യന്മാരെ വിളിച്ചു വരുത്തി പിച്ച തണ്ടിക്കുന്ന ബൊഫെ സിസ്റ്റം മുസ്ലിം ഉമ്മത്ത് ഏറ്റെടുത്തപ്പോ ബഹുമാനപ്പെട്ട ഹദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അള്ളാഹുവിന്റെ സഹായവും കൈത്താങ്ങും തങ്ങൾക്കുണ്ടാകുമെന്ന് പറയാൻ തെളിവായി ഉദ്ധരിക്കുന്ന നാലാമത്തെ കാര്യം തൂക്കരിഫ, ഏ ഭക്ഷണം കൊടുക്കാനല്ല പറഞ്ഞത്, വിരുന്നുകാരനെ ആദരിക്കണം, ബഹുമാനിക്കണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു എന്റെ ഹബീബ് പറയുന്നത്. ഈമാനുണ്ടോ, അള്ളാഹുവിൽ ആഖിറത്തിൽ വിശ്വസിക്കുന്നുണ്ടോ, വിരുന്നുകാരെ പിടിച്ചിട്ട് ബൊഫെ കൊടുക്കണം എന്നല്ല പറഞ്ഞത്, മറിച്ച് ഫൽ യുക്രിം വൈഫഹു, വിരുന്നുകാരനെ ആദരിച്ചു കൊള്ളണം. ആദരവ് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു തആലയുടെ വീട്ടിൽ അതിഥിയായി ചെന്ന സ്വന്തം ശിഷ്യനായ ഇമാം മാലിക് റളിയല്ലാഹു തആലയുടെ ശിഷ്യനായ ഹബീബാവിന് കൈകഴുകാൻ ഇമാം മാലിക് തങ്ങൾ കൈയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇമാം ഷാഫി തങ്ങൾ ഞെട്ടിപ്പോയി, പടച്ചവനെ എന്താണ്, ലോകം മുഴുവനും കാതോർക്കുന്ന ലോകത്തിന്റെ ഇമാമായ ഇമാമോ അഹ്ലിൽ മദീന എന്ന് പറയുന്ന മാലിക് ഇമാമു തങ്ങൾ പാവപ്പെട്ട വിദ്യാർത്ഥിയായി എനിക്ക് കയ്യകാം വെള്ളം ഒഴിച്ചേ, എന്താ തങ്ങളെ ഇത് എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ഇക്റാമു ദൈഫ് മിനൽ ഇമാൻ, വിരുന്നുകാരനെ ആദരിക്കുക എന്ന് പറയുന്നത് മുഅ്മിനായ മനുഷ്യന്റെ ബാധ്യതയാണ്. എന്നിട്ടാണ് നമ്മൾ ദുഅഫയാക്കിയിട്ട് പാവങ്ങളെ ഒരു പ്ലേറ്റും ഒരു സ്പൂൺ കൊടുത്തിട്ട് തെണ്ടിക്കുന്നത്. നോക്കണം, ഏതാ ഞാൻ പറഞ്ഞപ്പോ കൂട്ടത്തിൽ വന്നു പോയിന്നുള്ളൂ, വിരുന്ന് സൽക്കാരം, വിരുന്നുകാരനെ ആദരി സൽക്കരിക്കുന്ന സ്വഭാവം അങ്ങേക്കുണ്ട്. മാത്രമല്ല സഹായിക്കേണ്ട, സഹകരിക്കേണ്ട ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അവിടെയൊക്കെ ഓടിയെത്തി അശരണർക്കും അവശർക്കും അനാഥകൾക്കും ഒക്കെ വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരാള് അള്ളാഹു സുബ്ഹാനഹുവ കൈവിടിയില്ല. നമ്മൾ നോക്കി, ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദ് അള്ളാഹു സുബ്ഹാനഹു വതആല ആഫിയത്ത് ബദീർഗായ്, ഈ ലോകത്ത് ശത്രുക്കളുടെ എതിർപ്പ് കൊണ്ട് ആവിയായി നീരാവിയായി പോകേണ്ട അത്രയും ശക്തിയുള്ള എതിർപ്പ് ഉള്ളിൽ നിന്നും പുറത്തുനിന്നും അകത്തുനിന്നും അതുതന്നെ തെളിഞ്ഞു മൊളിഞ്ഞു നടക്കുന്ന ഇന്ന് കാറ്റിൽ പറന്നുപോകില്ലേ, അതിന് മാത്രം എതിർപ്പുകളും ശത്രുക്കളുമായിട്ട് ദിവസം തോറും കൂടുതൽ സൂര്യപ്രഭയോടെ വളർന്ന് വികസിച്ച് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൽപ്പടവുകൾ ചവിട്ടിക്കേറുന്ന കാഴ്ച കണ്ട് അൽഹംദുലില്ലാഹ് അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാട്ടെ. ഈ കാരണം യതീമക്കള്, അനാഥള്, അഗതികള്, പാവപ്പെട്ട മുത്താലിമീങ്ങൾ സമുദായത്തിൽ അവശതനുഭവിക്കുന്നു, അവർക്ക് വേണ്ടി ഒരു രാത്രി ഒന്ന് സുഖമായി സ്വസ്ഥമായി തന്റെ കുട്ടികളുടെയും ഭാര്യന്റെയും കൂടെ വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ പോലും സമയമില്ലാതെ ലോകത്ത് ഓടി പാഞ്ഞ് കഷ്ടപ്പെട്ട് ഈ സമൂഹത്തിലെ അശരണരെയും അവശരെയും പാവപ്പെട്ടവരെയും കഷ്ടത അനുഭവിക്കുന്നവര് സഹായിക്കുന്നവരെ അള്ളാഹ് കൈവിടിയില്ല എന്ന് ഹദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ സത്യം, അത് ശരിക്കും സ്വർണ ചില്ലിട്ട് സൂക്ഷിച്ചെഴുതി സൂക്ഷിക്കേണ്ട വാക്കാണ് ആ പറഞ്ഞ ഹദീജത്തുൽ കുബ്ര. ഒന്നാമത്തെ ദിവസം ദഖദ് ഖശീത്തു അലാ നഫ്സി, എനിക്ക് അപകടം പറ്റിപ്പോവും എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നത്തെ ആ പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞപ്പോൾ അവിടത്തെ സമാശ്വസിപ്പിച്ചുകൊണ്ട് ഖുർആൻ പഠിച്ചിട്ട് പറയല്ല, ഹദീസ് പഠിച്ചിട്ട് പറയല്ല, മറിച്ച് അനുഭവം സാക്ഷിയാക്കിക്കൊണ്ട് ലോകചരിത്രം പാഠമാക്കിക്കൊണ്ട് ഹദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല 5 യോഗ്യതകളാണ് മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അള്ളാഹുവിന്റെ സഹായം എപ്പോഴും ഉണ്ടാകും, ലോകം ഒന്നിച്ചെതിർത്താലും ആ ഹബീബിന് ഒന്നും സംഭവിക്കില്ല, അള്ളാഹു കൈവിടിയില്ല എന്നതിന് തെളിവായി ഉദ്ദേശിച്ചത് കുടുംബബന്ധം ചേർക്കുക, പ്രയാസങ്ങൾ ഏത് പ്രയാസവും സഹിക്കുക, തരണം ചെയ്യുക, ഇല്ലാത്ത അശരണയും അവശരെയും അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിക്കുക, പാവപ്പെട്ട
അതിഥികളെ ആദരിക്കുക, സഹായിക്കേണ്ട സഹകരിക്കേണ്ട പ്രവർത്തിക്കേണ്ട മേഖലകളിൽ വിശ്രമമില്ലാതെ വിട്ടുവീഴ്ചയില്ലാതെ ത്യാഗസന്നദ്ധനായി മുന്നേറുക, ഇങ്ങനത്തെ ഒരാളെ അല്ലാഹു തആല സഹായിക്കും എന്ന്. ഇനി ഇതൊക്കെ വന്നതിന് ശേഷം ഇതിന്റെ മുമ്പ് അവർ ചെയ്തൊരു സേവനോ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ പർവ്വതത്തിന്റെ ഗുഹയിൽ ഇരുന്ന് ദിവസങ്ങളോളം വരാതിരിക്കുമ്പോൾ കൊണ്ടുപോയ ഭക്ഷണം കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കിയ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ, വയസ്സെത്രയായിട്ടുണ്ടാവും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, 50 വയസ്സ് കഴിഞ്ഞു, 9 പ്രസവം കഴിഞ്ഞ, നമ്മളെ ഭാഷയെ പറഞ്ഞ വാർദ്ധക്യത്തിലെത്തിയ അവശയായ ഒരു സ്ത്രീ. എന്നാൽ അവർക്കൊരിക്കലും അല്ലാഹു തആല അങ്ങനത്തെ ഒരു അവശതയും കൊടുത്തിരുന്നില്ല. മരണം വരെ അല്ലാഹു തആല പ്രത്യേക സംരക്ഷണം കൊടുത്ത് നിലനിർത്തിയ മഹദിയാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ. അവര് ചെയ്യുന്നത് മക്കളെ സ്വസ്ഥമായി ശാന്തമായി വീട്ടിൽ ഉറക്കിക്കിടത്തിയിട്ട്, ഒരുപാട് മക്കളുണ്ടല്ലോ, അവരൊക്കെ വീട്ടിൽ ശാന്തമായി ഉറക്കിക്കിടത്തിയിട്ട് തന്റെ ജീവന്റെ തുടിപ്പാവുന്ന തന്റെ എല്ലാമാവുന്ന അല്ലാമീനെ തേടി രാത്രിയുടെ യാമങ്ങളിൽ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാണ്, എവിടേക്ക് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് എത്രയോ 100 കണക്കിന് മീറ്റർ നെടുങ്കുത്തനെയുള്ള പർവ്വതത്തിന്റെ മുകളിൽ കയറി തന്റെ എല്ലാമായ പ്രിയതമൻ ഓവാന്തനായിരിക്കുമ്പോ ഒരു വാക്കുകൊണ്ട് ഒരു സന്തോഷവാക്ക് പറഞ്ഞു ആശ്വസിപ്പിക്കാം എന്ന നിലക്ക്. അങ്ങനെ പലപ്പോഴും രാത്രിയുടെ യാമങ്ങളിൽ മറ്റൊരാളുടെ തുണയില്ലാതെ ഏകയായി ആ മക്കയുടെ മണലാരണ്യത്തിലൂടെ നടന്നു ചെന്ന് പരുപരുത്ത പാറക്കെട്ടുകൾ ചവിട്ടി ആ പർവ്വതമുകളിൽ അവിടത്തെ പ്രിയതമനെ സമാശ്വസിപ്പിക്കാൻ ചെല്ലുമായിരുന്നു. പലപ്പോഴും ജില്ലു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയതമയെ കാണാൻ വേണ്ടിയിട്ട് രാത്രികാലങ്ങളിൽ മലയിൽ നിന്നിട്ട് ഇറങ്ങി വരും, വീട് ലക്ഷ്യം വെച്ചുകൊണ്ട്. അപ്പോഴേക്ക് 2 ശരീരമാണെങ്കിലും ഒരേ മനസ്സായ ആ 2 വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള പ്രത്യേക ആത്മബന്ധം നാം മനസ്സിലാക്കണം. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ തന്റെ പ്രിയതമനെ കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കും. അങ്ങനെ ഇന്നത്തെ മസ്ജിദുൽ ഇജാബ എന്ന പേരിൽ അറിയപ്പെടുന്ന മക്കാ ഷെരീഫിൽ നിന്നിട്ട് ഇന്നത്തെ ഖബർസ്ഥാൻ കഴിഞ്ഞ് കുറെ അങ്ങോട്ട് പോയാൽ ജബലുന്നൂറിലേക്ക് പോകുന്ന വഴിയിൽ അല്പം തെറ്റിയിട്ട് കാണാം മസ്ജിദ് ഇജാബ. അതിനടുത്ത് പലപ്പോഴും 2 പേരും കൂടി ഒത്തുകൂടും. നിസ്സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവി അന്വേഷിച്ച് ഇങ്ങോട്ട് വരികയായിരിക്കും. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്വേഷിച്ച് അങ്ങോട്ട് പോവുക, വഴിയിൽ വെച്ച് കണ്ടുമുട്ടുകയും അവിടെ രാപ്പാർക്കുകയും ചെയ്ത് രാവിലെ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ വീട്ടിലേക്ക് തിരിച്ചു വരും. മക്കളൊക്കെ ഉടനെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ട് തിരിച്ചു വരും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പർവ്വതത്തിലേക്ക് തന്നെ സാഹചര്യത്തിന്റെ പ്രതികൂലമോ ഒന്നും അവരെ ബാധിച്ചിരുന്നില്ല. ഹബീബിന്റെ തൃപ്തി, ആ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശ്വാസം, അവിടുത്തെ സന്തോഷം, അത് മാത്രമായി ആ ജീവിതം മറ്റൊന്നുമില്ല. പിന്നെ അനുഭവത്ത് കിട്ടി നോക്കുമ്പോഴേക്ക് പ്രശ്നങ്ങളായി. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അകത്തു നിന്നും പുറത്തുനിന്നും 100 കണക്കിന് പ്രശ്നങ്ങൾ. കുടുംബത്തിൽ നിന്ന് തന്നെ 1-ാമത്തെ പ്രതിഷേധത്തിന് ശബ്ദമുയർന്നില്ലേ? അതുപോലെ നാനാഭാഗത്തു നിന്നും നാനാവിധ ശത്രുക്കളും വരുമ്പോൾ വിഷമിച്ച് പ്രയാസപ്പെട്ട് ദുഃഖിച്ചുകൊണ്ട് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ തന്റെ തലയിലേറ്റി വെച്ച വലിയൊരു പർവ്വതത്തെ എടുത്ത് മാറ്റിക്കൊടുത്ത് ആശ്വസിപ്പിക്കുമ്പോലെ സമാധാന വാക്ക് പറഞ്ഞ്, ആശ്വാസവാക്ക് പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഒരിക്കൽ പോലും ഒരു കുട്ടികളുടെ കരച്ചിലോ അവരുടെ ഒരു വാശിയോ വക്കാണോ കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമാധാന ജീവിതത്തിന്, ശാന്തമായ അന്തരീക്ഷത്തിന് ഭംഗം വരുത്തുന്ന ഒരു സംഭവം പോലും നുബുവത്ത് കിട്ടിയത് മുതൽക്ക് അവിടെ നിന്ന് ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ട് ഇഹലോകവാസം വെടിയുന്നത് വരെയുള്ള ഒരു ദിവസം പോലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ നിന്ന് അനുഭവപ്പെട്ടിട്ടില്ല. അത് ഒരു വല്ലാത്ത, ഞാനതാണ് ആ ചരിത്രത്തിലേക്ക് നമ്മൾ ഇഴഞ്ഞു വരുമ്പോഴും ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ എന്ന് പറയുന്ന ഒരു മഹാസമുദ്രം തന്നെയാണ്, ഒരു മഹാസമുദ്രമാണ്. അതിലേക്ക് ഇറങ്ങിച്ചെല്ലും തോറും ആ മുത്തുകൾ പൊറുക്കിയെടുത്താൽ തീരൂല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, 10-12 കുട്ടികൾ താമസിക്കുന്ന ഒരു വീട്ടിൽ, പിന്നെയാണെങ്കിൽ കച്ചവടവും ഏർപ്പാടും അതിന്റെ പുറമെ, എന്നിട്ട് ഒരിക്കൽ പോലും എന്തെങ്കിലും ഒരു ശബ്ദശല്യമോ ഒരു അസ്വസ്ഥതയോ എന്തെങ്കിലും ഒരു പെരുമാറ്റ ദോഷമോ ആ കുട്ടികളിൽ നിന്നോ ആ ഉമ്മയിൽ നിന്നോ ഉണ്ടാകാതെ സൂക്ഷിക്കാൻ എത്രമാത്രം ജാഗരൂകയായിരിക്കണം ആ ഉമ്മ എന്ന കാര്യം നമ്മളൊന്ന് മനസ്സുകൊണ്ട് നമ്മളൊക്കെ വീട്ടിലത്തെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളൊക്കെ വലിയതുമായിട്ട് കയറി ചെല്ലുമ്പോൾ നമ്മൾക്കുള്ളതിലും വലിയ ചൂട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് കത്തുന്നേമിൽ എണ്ണ വയ്ക്കുന്ന പരിപാടിയാണ് ചില പെണ്ണുങ്ങൾക്ക്. അതേസമയത്ത് അവിടെ ആശ്വസിപ്പിക്കേണ്ട ആ ഉത്തരവാദിത്വം
ഏറ്റെടുക്കാൻ യോഗ്യയായ, ഇതിനുവേണ്ടിയായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു തആല അവരെ പ്രത്യേകം സജ്ജീകരിച്ച് എത്തിച്ചു കൊടുത്തത് എന്ന് നമ്മൾക്ക് വിചാരിക്കാം. അതുകൊണ്ട് തന്നെ അമലിനനുസരിച്ചാണ് പ്രതിഫലം എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലരും പോലും പഠിപ്പിച്ചിട്ടുണ്ട്. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല എന്ന രോഗിയായി കിടക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് പ്രത്യേകമായ ഒരു സമ്മാനം ഓഫർ ചെയ്യുന്നു. എന്താണ്? ബി ബൈത്തിൻ മിൻ ഖസബിൻ ലാ സഹബ ഫീഹാ വലാ തഅബ, ഒരു ഒറ്റമുത്തുകൊണ്ടുള്ള ഒരു കൊട്ടാരം, ഒരു വലിയ കൊട്ടാരം തന്നെ, ഒരു ഒറ്റമുത്തുകൊണ്ട് നിർമ്മിച്ച കൊട്ടാരം. ഈ കൊട്ടാരത്തിന്റെ പ്രത്യേകത എന്താ? സ്വർഗത്തിൽ അതുപോലെ പഴയ കോട്ടകളും കൊത്തളങ്ങളും കൊട്ടാരങ്ങളും ഒക്കെ പലർക്കും ഉണ്ട്. പക്ഷേ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല എന്നാ ഓഫർ ചെയ്യപ്പെട്ട കൊട്ടാരം എന്താണെന്നറിയോ? ലാ സഹബ ഫീഹാ വലാ തഅബ, അവിടെ ഒരിക്കലും ശബ്ദകോലാഹലങ്ങളില്ല, ഒരിക്കലും ഒരു പ്രയാസമില്ല, പെരുമാറ്റ ദോഷം കൊണ്ടോ മറ്റുള്ള പ്രയാസമില്ല. എന്താ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് നുബുവത്തിന് മുമ്പോ ശേഷമോ ശബ്ദ കോലാഹലം കൊണ്ടോ പെരുമാറ്റ ദൂഷ്യം കൊണ്ടോ ഒരു പ്രയാസവും അസ്വസ്ഥതയും അനുഭവപ്പെടാതെ സൂക്ഷിക്കാൻ ആ മഹാവ്യക്തിത്വത്തിന് സാധിച്ചു എന്നതുകൊണ്ട് അതിന് സമാനമായി ഒരു വലിയ കൊട്ടാരം ഒരു മുത്തുകൊണ്ട് നിർമ്മിച്ച് അതിൽ ശബ്ദ കോലാഹലങ്ങളും ശല്യങ്ങളും ഇല്ലാതെ അള്ളാഹുത്തിന് കൊടുത്തു വരെ ഇവിടെ നിന്ന് ചെയ്ത അമലിനനുസരിച്ച് പ്രതിഫലം വാങ്ങിയിട്ടാണ് അവർ പോയത്. അങ്ങനെ ചുരുക്ക ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്ത മകൾ സൈനബ റളിയല്ലാഹു തആല വിവാഹപ്രായമായി. വിവാഹപ്രായമെത്തിയപ്പോ മോളെ കെട്ടിക്കണല്ലോ, അന്നൊക്കെ ഒരു സ്വഭാവമുണ്ട്, ഏറ്റവും കൂടുതൽ മാന്യ തറവാട്ടുകാര് അവനവന്റെ മൂത്താപ്പയുടെ മക്കള്, എളാപ്പയുടെ മക്കള്, ഇങ്ങനത്തെ ആളുകൾക്കാണ്, അടുത്ത ബന്ധത്തിൽപ്പെട്ട അകന്ന ആളുകൾക്കാണ് കല്യാണം കഴിച്ചു കൊടുക്കുക. അങ്ങനെയാണ് അവരുടെ തറവാടിത്വത്തിന്റെ സ്വഭാവം. അതനുസരിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യം അബൂ താലിബിനുണ്ട് മൂത്ത മക്കള്, അതല്ലെങ്കിൽ ഹാരിസ് എന്ന നേരത്തെ വലിയ മൂത്താപ്പാക്കുണ്ട് മക്കള്, അങ്ങനെ പല മൂത്താപ്പമാർക്കും മക്കളുണ്ട്, മുതിർന്ന മക്കള്, അവരോട് ആരോടെങ്കിലും കല്യാണം കഴിക്കാം എന്നിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല ഒരു ആഗ്രഹം, അവിടുത്തെ ഒരു അഭിലാഷം ആ ഹബീബിനെ സമീപിച്ചുകൊണ്ട് പറയാൻ, നമ്മളെ മോളെ ഇപ്പൊ ഒരു പുതിയാപ്പളിനൊക്കെ നോക്കാനായില്ലേപ്പോ? ആ ആയിട്ടുണ്ട്, എന്താ വേണ്ട? അല്ല, എനിക്കൊരു അഭിപ്രായമുണ്ട്, ഇവിടത്തേക്ക് എതിർപ്പില്ലെങ്കിൽ നമ്മളെ താത്തണ്ടല്ലോ, ആല താത്താന്റെ മോന് നല്ല കുട്ടിയാണ്, സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ശരീരപ്രകൃതി കൊണ്ടും ഒക്കെ നല്ല, നമുക്ക് എന്തുകൊണ്ടും യോജിക്കും, നല്ല തറവാടുമാണല്ലോ, യോഗ്യനുമാണ്. എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, തങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ആ കല്യാണം നടത്തിയെങ്കിലോ. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ അങ്ങനൊരു അഭിപ്രായം പറഞ്ഞപ്പോ, ഈ കാലത്തിനിടയിൽ ഒരിക്കലെങ്കിലും എനിക്ക് ഇങ്ങനൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ പറ്റൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞു. ആ രണ്ടും അങ്ങനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എന്തെങ്കിലും ഒരു ആഗ്രഹമോ ആവശ്യമോ ഉണ്ടെങ്കിൽ അതിനെതിരെ പിന്നെ ഒരിക്കലും ജീവിതത്തിൽ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങോട്ടും അങ്ങനെ പെരുമാറ്റം, അവരെന്താണോ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് അപ്പടി അങ്ങനെ തന്നെയാണ് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞു, നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആവട്ടെ, അവന് യോഗ്യനാണല്ലോ. അങ്ങനെ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ സ്വന്തം താല്പര്യപ്രകാരമാണ് പ്രിയപ്പെട്ട ഹാല എന്ന ജ്യേഷ്ഠത്തിയുടെ മകൻ അബുൽ ആസിബിനു റബ്ബിയോട് കല്യാണം ആലോചിച്ചു. വലിയ ആ കുടുംബത്തിനനുസരിച്ച് വലിയ യോഗ്യനായ കച്ചവടക്കാരനാണ്, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന് എല്ലാ അർത്ഥത്തിലും ചേരുന്ന നിലക്കുള്ള വിശ്വസ്തനുമാണ്. അമീൻ എന്ന പേരിലായിരുന്നു അബുൽ ആസി അറബി കച്ചവടക്കാർക്ക് ഇടയിൽ അറിയപ്പെട്ടിരുന്നു. ചെറുപ്പക്കാരനാണെങ്കിലും പ്രത്യേക വ്യക്തിത്വം കൊണ്ടും കച്ചവടത്തിലുള്ള കഴിവുകൊണ്ടും എല്ലാവരും അംഗീകരിക്കുന്നതിന് പുറമെ ഒരിക്കൽ പോലും ഒരാളോട് ഒരു ചതിയോ വഞ്ചനയോ വാക്കുമാറ്റമോ കളവോ പറയാത്തതുകൊണ്ട് അമീൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. അങ്ങനെ ആ കല്യാണം സമുചിതമായി നടന്നു. പിന്നീട് അധികം താമസിയാതെയാണ് നുബുവത്ത് ലഭിക്കുന്നത്. നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് കടന്നിട്ടുണ്ട് അബുൽ ആസിയും സൈനബ റളിയല്ലാഹു തആല അൻഹയും തമ്മിലുള്ള വിവാഹം. ഇസ്ലാമതം ഒന്നാമത്തെ ദിവസം ആദ്യമായി ഈ ലോകത്ത് ഇസ്ലാമതം സ്വീകരിക്കാനുള്ള മഹാഭാഗ്യം ലഭിച്ചത് മഹതിയായിരിക്കുന്ന ഉമ്മുൽ മുഅ്മിനീന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയ്ക്കാണ്. അതിനുശേഷമാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, പിന്നെ പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ ആള് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവാണ്, സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ ആള് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയാണ് എന്ന് ചരിത്രം വേർതിരിക്കും. പക്ഷേ ഒറ്റവാക്കിൽ ഈ ലോകത്ത് അല്ലാഹു തആലയുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും ഒന്നാമത് ജബലുൻ നൂറിന്റെ താഴെ വെച്ച് അല്ലാഹുവിന് വേണ്ടി രണ്ടറക്കാത്ത് നിസ്കരിച്ചതിന് ശേഷം ഈ ലോകത്ത് ആദ്യമായി നിസ്കരിച്ച രണ്ടാമത്തെ വ്യക്തി
ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയാണ്. കാരണം ആശ്വാസപ്പിക്കലൊക്കെ കഴിഞ്ഞ് ഈ ആശ്വാസവാക്ക് പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമാവുകയും നൃത്തങ്ങൾ കാണിച്ചു കൊടുത്തതനുസരിച്ച് വുദു ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമും പ്രിയപ്പെട്ട പത്നി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ അമ്മുവുമായി ജിബ്രീൽ അലൈഹിസ്സലാം കാണിച്ചു കൊടുത്ത അതേ നിസ്കാരം നിസ്കരിക്കുകയും ചെയ്തു. അന്ന് രണ്ടു നേരത്തെ നിസ്കാരമാണ് നിർബന്ധമാക്കി, രാവിലെ രണ്ടറക്കയത്തും രാത്രി രണ്ടറക്കയത്തും. അങ്ങനെ ഒന്നാമത്തെ ദിവസം തന്നെ രണ്ടാമത്തെ മനുഷ്യനായി അള്ളാഹുവിനെ നിസ്കരിച്ച വ്യക്തിത്വമാണ് മഹദിയായിരിക്കുന്ന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ. പിന്നെ കാണാ, ഇങ്ങനൊക്കെ വിശ്വാസം ഉണ്ടായിട്ടുന്ന ഹദീസുകളിലൊക്കെ കാണുന്നുണ്ടല്ലോ, ബഹുമാനപ്പെട്ട വർക്കത്ത് ബിൻ നൗഫൽ അന്ന് ജീവിച്ചിരിപ്പുണ്ട്, ഒറ്റ വൃദ്ധനായി വയ്യാതായിട്ടുണ്ടെങ്കിലും ജീവിച്ചിരിപ്പുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടി അവിടെ പോന്നു. ഇതെന്തിനാണ്? ഇതെന്തിനാന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൽ വിശ്വാസം മതിയാകാഞ്ഞിട്ടല്ല, എങ്കിലും തന്റെ ദീനിന്റെ കാര്യം ഒരാളത് പറഞ്ഞു കേട്ടാ പോരല്ലോ. ദീൻ എന്ന് പറയുന്നത് ആരെങ്കിലും ഏതെങ്കിലും മൗലവിമാര് ദിക്കറെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാൽ ദിക്കറില്ലാതല്ല ദീൻ എന്ന് പറയുന്നത്. ദീൻ എന്ന് പറയുന്നത് 100% ഉറപ്പ് വരുത്തണം. അപ്പൊ തന്റെ ഉറപ്പ് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടിയിട്ട് വർക്കത്ത് ബിൻ നൗഫലിന്റെ ഹദറത്ത് ചെന്നു. അങ്ങനെ വർക്കത്ത് ബിൻ നൗഫലിന്റെ ഹദറത്ത് ചെന്നിട്ട് എന്ന് പറഞ്ഞു, ഇതാ നിങ്ങള് ഈ നമ്മളെ സഹോദരന്റെ അങ്ങനെ പറഞ്ഞു, ഇബ്നു അമ്മിക്കാണ് നിങ്ങളുടെ പിതൃവ്യപുത്രൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില കാര്യങ്ങൾ പറയും, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്ക് എന്ന് പറഞ്ഞു. അപ്പോ അന്ന് വർക്കത്തുൽ നൗഫലിന് കണ്ണിന് കാഴ്ച പോയിന്. അദ്ദേഹം ചോദിച്ചു, മാദാ തസ്മഉ യാ അഖീ, നിങ്ങൾ എന്താ കേൾക്കുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായ ഈ ജബലു നൂറിൽ നിന്ന് ഉണ്ടായ അനുഭവങ്ങളും ഹബീബ് അലൈഹി സ്വലാം എന്ന് ഖുർആൻ ഓതിക്കൊടുത്തതും കാര്യങ്ങളും ഒക്കെ പറഞ്ഞപ്പോൾ തൗറാത്തും ഇഞ്ചീലും നന്നായി അറിയുന്ന വർക്കത്തുൽ നൗഫൽ പറയുന്നു, ഖുദ്ദൂസുൻ ഖുദ്ദൂസുൻ ഹാദ നാമൂസുൽ ലദീ ജാഅ ഇലാ മൂസ, മൂസ നബി അലൈഹിസ്സലാമിന് വഹി കൊണ്ടുവരുന്ന ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമാണ്, നിങ്ങൾ പേടിക്കണ്ട, അവസാനത്തിൽ വരുന്ന നബി നിങ്ങളാണ്, അല്ലാഹു തആല നിങ്ങളെ റസൂലു നബിയായി അയക്കും, അതുകൊണ്ട് നിങ്ങൾ ഉറച്ചു നിന്നോളണം, നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് നാട്ടുകാർ നാട് കടത്തുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ അന്നുണ്ടെങ്കിൽ തികച്ചും എന്റെ അറിവും പരിജ്ഞാനവും വെച്ച് നിങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാൻ അത്ഭുതത്തോടുകൂടി അവ മുഖരിജിയഹും. അന്ന് കണ്ണിലെ കൃഷ്ണമണിയാണ് മക്കാർക്ക് മുഴുവനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, എല്ലാവരുടെയും ജീവനാണ്. ഒരാൾ പോലും ഒരു സന്തോഷമില്ലാത്ത പെരുമാറ്റമോ വാക്കോ ആ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. അത്രയും ഇഷ്ടമാണ് എല്ലാവർക്കും. അതുകൊണ്ടാണ് ചോദിച്ചു, എന്നെ അവർ നാട് കടത്തു എന്ന് ചോദിച്ചപ്പോൾ വർക്കത്ത് നൗഫൽ പറഞ്ഞു, അത് നിങ്ങളെ തകരാറല്ല, നിങ്ങൾ കൊണ്ടുവന്നതുപോലെയുള്ള തൗഹീദിന്റെ സന്ദേശവുമായി ഈ ലോകത്ത് വന്ന എല്ലാ അമ്പിയ മുർസലുകളെയും അതാത് കാലത്തുള്ള നാട്ടുകാർ അവർ നാട് കടത്തും. അങ്ങനെ ഒരു സന്ദർഭം വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ പൂർണ്ണമായും സഹായിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലാണെന്ന കാര്യം അംഗീകരിക്കുകയും പക്ഷേ പരസ്യമായ പ്രബോധനത്തിനുള്ള കൽപ്പന വരുന്നതിന് മുമ്പ് മഹാനായ വർക്കത്ത് ബിൻ നൗഫൽ റളിയല്ലാഹു തആല അൻഹു വഫാത്താവുകയും ചെയ്തു. അദ്ദേഹത്തെ സഹാബാക്കളുടെ കൂട്ടത്തിൽ എണ്ണിയ മഹാന്മാരുണ്ട്, അല്ലെങ്കിൽ പൂർവ്വവേദങ്ങളിൽ വിശ്വസിച്ച സത്യവിശ്വാസിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യപ്രവാചകനാണെന്ന് അംഗീകരിച്ചവരുമാണ്. ഇത് ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ബോധ്യം വരാൻ വേണ്ടിയിട്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംശയം തീർക്കാനല്ല പോയത്. എന്നിട്ടും ഖദീജ റളിയല്ലാഹു അൻഹ പിന്നെ ഒരു പരീക്ഷണം നടത്തുന്നു. അവരുടെ ബുദ്ധി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. മലക്കാണ് വരുന്നത് എന്ന് പറഞ്ഞല്ലോ, അപ്പം മലക്ക് എന്താണ്, ശൈത്താൻ ഏതാണെന്നൊക്കെ തിരിച്ചറിയുന്ന ആളാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. ഒരു സന്ദേശം തരുന്ന വഹീ തരുന്ന മലക്കുണ്ടല്ലോ, ഈ മലക്ക് വരുന്ന സമയം എനിക്കൊന്ന് അറിയിക്കോ വെച്ച്. ഓ ആയിക്കോട്ടെ, അറിയിക്കാലോ പറഞ്ഞു. അങ്ങനെ ഒരിക്കൽ ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ ദോഷവും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു, യാ ഖദീജ ഹാദാ ജിബ്രീൽ ഫദ അതാനിയ, ഏ ഖദീജ ഇത് ജിബ്രീൽ അലൈഹി സ്വലാം വന്നിട്ട് പറഞ്ഞു, ദേഹം വന്നു. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ ഇരുന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ മടിയിലൊന്ന് ഇരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ മടിയിലിരുന്നു. എന്നിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഇപ്പൊ കാണുന്നുണ്ടോ ചോദിച്ചു ജിബ്രീൽ അലൈഹി സ്വലാമിനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ കാണുന്നുണ്ട്. അങ്ങനെ വലത്തെ കാലിന്റെ തുടമ്പിലേക്ക്, എന്റെ വലത്തെ കാലത്തൊടയിലേക്ക് മാറിയിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നു. ഇരുന്നിട്ട് ചോദിച്ചു, ഇപ്പൊ കാണുന്നുണ്ടോ ചോദിച്ചു, ഇപ്പോഴും കാണുന്നുണ്ട് കാരണം അടുത്തെ തുടയിലേക്ക് ഇങ്ങോട്ട് മാറിയിരിക്കുകയായിരുന്നു, അങ്ങോട്ട് മാറിയിരുന്നു. ഇപ്പോഴും ചോദിച്ചു, ഇപ്പൊ കാണുന്നുണ്ടോ ചോദിച്ചു, ഇപ്പോഴും കാണുന്നുണ്ട് കാരണം. എന്നാ മടിയിലിരിക്കും ശരിക്കുകയായിരുന്നു. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം മടിയിലിരുന്നു.
നല്ല ബേക്കിന്ന് തലയിലിട്ടിരുന്ന മുഹമ്മക്കിനെ ഡൂരി അതിജാറലി അള്ളാഹു തന്നെ മുഖനെ ഒരുട്ടി വെച്ച് ഇപ്പൊ കാണുന്നുണ്ടോ വെച്ച് ഇല്ല അപ്പൊ പോയി ആർന്ന് ഇപ്പൊ പോയി ആർന്ന് അപ്പൊ ഈ നോക്കനൂരി ഒന്നും നിപ്സുഖം കണ്ടെത്തില്ല തങ്ങള് മടിയിൽ ഇങ്ങോട്ട് മുന്നോട്ട് ഇരിക്കല്ലേ ബേക്കുന്ന വല്ല ഒറ്റ കൈയോണ്ട് മോമക്കനെ ഡൂരിയ രണ്ടാമത് മോക്കനിട്ട് ഇപ്പൊ കാണുന്നുണ്ടോ ചോദിച്ചു ആ ഇപ്പൊ കാണുന്നുണ്ട് പറഞ്ഞു ആ എന്നാ പേടിക്കണ്ട ഉറച്ചു നിക്ക നമുക്ക് അക്കാണ് കാരണം ഒരു പെണ്ണിന്റെ ഔറത്തിന്റെ ഭാഗമാണ് അവളുടെ തലമുടി ഔറത്ത് തുറന്നിട്ടോടത്ത് അള്ളാന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരൂല അപ്പൊ ഇത് വരുന്നത് നിങ്ങൾ പറയുന്നത് ഹക്കാണെന്ന് എനിക്കൊന്നുകൂടി ബോധ്യപ്പെട്ടോട്ടെ എന്നുള്ള നിലക്ക് ഞാൻ അപ്പൊ ഈ നിലക്ക് മലക്ക് ആരായിരിക്കും ഷെയ്ത്താനും ജിന്നും ആരായിരിക്കും ഷെയ്ത്താനും ജിന്നും പെണ്ണിന്റെ ഔറത്ത് കാണുന്നോടത്താണ് ഉണ്ടാവുക അതുപോലെ അതേസമയത്ത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്ത് അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ തല തുറന്നിട്ടോടത്ത് കാണുന്നുണ്ടെങ്കിൽ അത് മലക്കല്ലെന്ന് മനസ്സിലാക്കാൻ അത് കാണുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഹക്കായ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കാണെന്ന് ഇങ്ങനെ അവർ ബോധ്യപ്പെടുത്തിയിട്ടാണ് അല്ലാതെ അന്ധമായി ആരോ പറഞ്ഞു കേട്ടതിനല്ല 100% ശരിയായ ഈ പറയപ്പെടുന്ന വാഗ്ദാനം ചെയ്യപ്പെട്ട റസൂൽ നബിയാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ആട്ടെ ഞാൻ വിഷയം മാറിപ്പോവല്ല അപ്പൊ തന്നെ സമീപടായി അങ്ങനെ ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ താല്പര്യപ്രകാരം മകളെ സൈനബ് ബിവി റളിയല്ലാഹു തആല അൻഹയെ അബുൽ ആസിക്ക് കല്യാണം കഴിച്ചു കൊടുത്തു ആ കുടുംബജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് നീങ്ങി വലിയ ധനാഢ്യനും വ്യാപാരികളിൽ കൂട്ടത്തിൽപ്പെട്ട പ്രമുഖനുമായ അബുലാസി ഇസ്ലാമതം വന്നു നോക്കുമ്പോ ഖദീജത്തുൽ കുബ്ര വിശ്വസിച്ചതോടുകൂടി തന്നെ ഉമ്മ മക്കളെല്ലാവരും വിശ്വസിച്ചു 4 പെൺകുട്ടികളുണ്ടായിരുന്നു 4 പെൺകുട്ടികളും ഓക്കെ അവരാരും വിസമ്മതിക്കാതെ ഇസ്ലാമിൽ തന്നെ കൂടി പക്ഷേ തന്റെ പ്രിയപ്പെട്ട ഇത്താത്തയുടെ മകനും മകളുടെ ഭർത്താവുമാവുന്ന അബുലാസി ഇസ്ലാമതം സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല അദ്ദേഹത്തിന് അപ്പൊ അത് ബോധ്യപ്പെട്ടില്ല എന്ന് വെക്കാം ഇസ്ലാമതം സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല അങ്ങനെ ബഹുമാനപ്പെട്ട നിസ്സുറുബാലിസ്ലാം അന്ന് തീരുമാനം വന്നിട്ടില്ല അതായത് മുസ്ലിമായ ഭാര്യയും അമുസ്ലിമായ ഭർത്താവും അല്ലെങ്കിൽ മുസ്ലിമായ ഭർത്താവും അമുസ്ലിമായ ഭാര്യയും ഒന്നിച്ച് ജീവിക്കുന്നതിന് അന്ന് ഇസ്ലാം വിലക്കേർപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് ആ കുടുംബജീവിതം തുടർന്ന് മുന്നോട്ട് പോയി അബുൽ ആസിയും സൈനബ് റളിയല്ലാഹു തആലയുമായുള്ള കുടുംബജീവിതം സന്തോഷപൂർവ്വം മുന്നോട്ട് പോയി അതിൽ ഉമാമത്ത് എന്ന പേരിൽ ഒരു പെൺകുട്ടി ജനിച്ചു പിന്നീട് ഒരാൺകുട്ടിയും ജനിച്ചു മൂത്ത കുട്ടിയാണ് ഈ പെൺകുട്ടി അങ്ങനെ കുട്ടികളെ ചരിത്രത്തിലേക്ക് നമുക്ക് പിന്നെ വരാം ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു തആലയെ കല്യാണം കഴിച്ച് പുതുക്കിറക്കുമ്പോൾ ഖദീജ റളിയല്ലാഹു തആലയുടെ വക അവർക്കായി സ്വന്തം ഒരു വീട് നിർമ്മിച്ചു കൊടുത്തു അതിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല അബുലാസി ധനാഢ്യനാണ് അവരുടെ വീട്ടിന്റെ അല്പം കൂടി പടിഞ്ഞാറോട്ട് മാറി ഏകദേശം അജിയാദ് സദ്ദിന്റെ അല്ല അജിയാദ് മസാഫിയിലേക്ക് പോകുന്ന ഭാഗത്ത് ഒരു അവരുടെ അന്നത്തെ അവസ്ഥക്ക് അനുയോജ്യമായ ഒരു വീട് വെച്ചുകൊടുത്തു ആ വീട്ടിലാണ് മകളെയും മരുമകനെയും താമസിപ്പിക്കുന്നത് പുതുക്കിറക്കി കൊണ്ടുപോകുന്ന സമയത്ത് അവരുടെ സാധാരണ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ ഉപയോഗിക്കുന്ന ഒരു മുത്തുമാലയുണ്ടായിരുന്നു ആ മാല എടുത്ത് സമ്മാനമായി മകളുടെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പൊ അങ്ങനെയൊക്കെ ഒരാൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ കുറ്റൊന്നും പറയേണ്ട ആവശ്യം നമുക്കില്ല പക്ഷേ കച്ചവടം പറഞ്ഞ് മുരി കച്ചവടം പോലെ പറഞ്ഞ് ആക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ മാളെ കെട്ടിക്കുമ്പോൾ നിങ്ങൾ എന്ത് തരും എന്ത് കൊടുക്കും എന്ന് വെച്ചിട്ട് 100 100 പറഞ്ഞ് അത് 99 കിട്ടീന്ന് അരപ്പാവം കുറവുണ്ടെങ്കിൽ മാളെ തിരിച്ചയക്കും ഞാന് എന്ന കച്ചവടമല്ല അതേസമയത്ത് കണ്ടറിഞ്ഞ് എന്റെ മാൾക്കും വരുമാനും അവരുടെ കുടുംബത്തിനും ജീവിക്കാൻ എനിക്കിപ്പോ കഴിവുണ്ട് അതുകൊണ്ട് അവർക്ക് മാന്യമായിട്ട് ഞാനൊരു വീട് വെച്ചു കൊടുക്കട്ടെ അല്ലെങ്കിൽ അവർ വെച്ച വീട്ടിന് വേണ്ട ഉപകരണങ്ങൾ ഞാൻ കൊടുക്കട്ടെ എന്ന് സ്വന്തമായി ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ അതുപോലെ തന്നെ മോൾക്ക് കുറച്ച് ആഭരണം കൊടുക്കുന്നു സന്തോഷം നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ കൊടുത്തോളി അത് തെറ്റൊന്നുമില്ല അതൊക്കെ നിസ്സുള്ള അലിസ്ലാം തങ്ങളുടെ കാഴ്ചപ്പാടിലോ പിന്നീടുള്ള തങ്ങളുടെ ജീവിതത്തിലോ ഒന്നും അത് തെറ്റായി പറഞ്ഞിട്ടില്ല പക്ഷെ ഇന്നത്തെ നമ്മുടെ ഈ വിലവർച്ചിലും കച്ചവടം ആയി കൂട്ടുകയും വേണ്ട അത് വേറെയാണ് അട്ടെ അങ്ങനെ ഈ ആഭരണം ഖദീജ ബീവി പ്രത്യേകം സമ്മാനമായി കൊടുത്തു അങ്ങനെ അവിടെ അവിടെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ ഇസ്ലാമതം വന്നു മുസ്ലിമായി അവര് മുസ്ലിമായി ജീവിക്കുന്നു മറ്റേയാൾ മുസ്ലിമായി തന്നെ ജീവിക്കുന്നു അവര് വലിയ കച്ചവടക്കാരനും കാര്യമൊക്കെ ആയാലും കാലങ്ങൾ നീണ്ടുപോയി
ഈ ഒരു മകളല്ലാത്ത ബാക്കി മക്കളൊക്കെ അളാപ്പാന്റെ മൂത്താപ്പാന്റെ മക്കളോടാണ് കെട്ടിച്ചിരുന്നതും, പിന്നീട് അതിന്റെ തട്ട് താഴെയുള്ള മകളെ കല്യാണം കഴിച്ചത്, നമുക്കറിയാം റുഖിയ ബീവിനെ കല്യാണം കഴിച്ചിരുന്നത് അബൂലഹബിന്റെ മകൻ ഉത്ബത്ത് എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു. അതിനുശേഷം തൊട്ടു താഴെയുള്ള ഉമ്മു കുൽസൂമിനെ നിക്കാഹിച്ച് കൊടുത്തിരുന്നത് ഉത്തൈബത്ത് എന്ന് പറയുന്ന അതേ അബൂലഹബിന്റെ തന്നെ മകളാണ്. നോക്കണം നബി സല്ലല്ലാഹു തങ്ങളുടെ സ്വഭാവശീലം, തന്നെ ഏറ്റവും കൂടുതൽ എതിർത്ത പ്രബോധരംഗത്ത് തനിക്ക് വഴിമുടക്കുണ്ടാക്കാൻ വേണ്ടി അഹോരാത്രം ശ്രമിച്ചുകൊണ്ടിരുന്ന സ്വന്തം മൂത്താപ്പയെ ഒന്ന് മെരുക്കിയെടുക്കുക. ഒരു അന്നത്തേക്ക് കുറേശികൾ മാത്രമല്ല അറബികളുടെ തന്നെ ഒരു സംസ്കാരമുണ്ട്, ഒരു കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചാൽ ആ കുടുംബക്കാരോട് എതിർക്കുക എന്ന് പറയുന്നത് മാന്യന്മാരുടെ സ്വഭാവമല്ല. എന്നാൽ ഇയാളുടെ എതിർപ്പ് ഒന്ന് നിൽക്കട്ടെ എന്നുള്ള നിനക്ക് വേറെ മൂത്താപ്പാരുണ്ടെങ്കിലും ഈ അബൂലഹബിന്റെ ഉത്തുബത്ത് എന്ന മൂത്ത മകനും അതിന്റെ താഴെയുള്ള ഉത്തൈബത്ത് എന്ന മകനും ഈ രണ്ട് മക്കൾക്കുമാണ് തന്റെ രണ്ട് മക്കളെ കെട്ടിച്ചു കൊടുത്തത്. കെട്ടിച്ചു കൊടുക്കാനായി നിക്കാ കഴിഞ്ഞിട്ടുള്ള വീട് കൂടിയിട്ടില്ല, തങ്ങളുടെ വീട് നോക്കുക അങ്ങനെയാണ്. നിക്കാ ഒരുക്കടക്കും പിന്നീടാണ് വീട് കൂടലുണ്ടായത്. എല്ലാ മക്കളെയും അങ്ങനെ തന്നെ ചെയ്ത് അങ്ങനെ ഈ ഉത്തുബത്തും ഉത്തൈബത്തും രണ്ട് മക്കളെ കല്യാണം കഴിച്ചു. അങ്ങനെയാണ് ഇസ്ലാമിന്റെ പരസ്യമായ പ്രബോധനമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറേശികൾ ഒരു യോഗം കൂടിയിട്ട് തീരുമാനിച്ചു, മുഹമ്മദിനാകളുടെ പെൺകുട്ടികളാ, ഓനൊക്കെ നമ്മള് കെട്ടിക്കൊണ്ടുവന്ന ശോലം കഴിച്ചു, അപ്പൊ വീട്ടിന് വേറെ ശോലൊന്നുമില്ല, അപ്പൊ പിന്നെ തബ്ലീഗുമായിട്ട് ദീനി പ്രബോധനമായിട്ട് ഓടിപ്പാഞ്ഞ് നടന്ന് ശല്യം നമ്മക്ക് ശല്യം ഉണ്ടാക്കാം, അവർക്ക് അങ്ങനെയാണല്ലോ, നമ്മക്ക് ശല്യം ഉണ്ടാക്കാൻ അയാൾക്ക് നല്ല ഒഴിവാണ്, അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യാം, ഈ മൂന്ന് കുട്ടികളെ ഫാത്തിമാവിനെ അന്ന് കെട്ടിക്കാനായിട്ടില്ല, എത്ര കുട്ടിയാ കെട്ടിക്കാനായ കുട്ടികളൊക്കെ നമ്മളല്ലേ കെട്ടിട്ടത്, അങ്ങോട്ട് തലാത്തില്ല വിടുക, ഈ മക്കൾ കെട്ടിക്കാനായ ഒന്നിനു മാത്രം പോകുന്ന പോന്നാല് പെൺകുട്ടികൾ വീട്ടിലിരിക്കുമ്പം ഒരു വാപ്പാക്കും മനസ്സിന് സ്വസ്ഥത കിട്ടൂല, അപ്പൊ ആ അസ്വസ്ഥതയോടുകൂടി നമ്മളുടെ ഇടയിൽ ഓന്റെ പ്രബോധനം അവിടെ നിന്നോളും എന്ന് പറഞ്ഞ് ഇവര് യോഗം കൂടി തീരുമാനിച്ചു. ആദ്യം തന്നെ മൂത്ത മകളെ മർത്താവുന്ന അബുല്ലാസിന്റെ അടുത്ത് ചെന്നു, അബുല്ലാസിന്റെ അടുത്ത് ചെന്നിട്ട് ആൾക്കാർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യേ അബുല്ലാസി, ഇങ്ങ് മുഹമ്മദിന്റെ മകളെ തലാക്കില്ലേ കളി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പെൺകുട്ടിനെ വേണമെങ്കിലും നമ്മൾ കെട്ടിച്ചേരാം എന്ന് പറഞ്ഞപ്പോ ഇയാള് പറഞ്ഞു, ഞാൻ നിങ്ങളെ കൂടെ തന്നെയാണ്, നിങ്ങളെ ആളാണ്, പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ, എന്റെ ഭാര്യ ഞാനുമായിട്ട് ഇന്ന് വരെ ഒരു അലോകിയം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അത് എന്റെ പേഴ്സണൽ കാര്യമാണ്, അതിൽ നിങ്ങൾ ഇടപെടാൻ പാടില്ല. ആള് തിരിച്ചിട്ടു, സ്വീകരിച്ചില്ല. പിന്നെ പോയത് അബൂലഹബിന്റെ അടുത്തേക്കാ, അബൂലഹബിനെ ഇതിലും കേട്ട് ഗൗതി കേൾക്കാത്ത ഗൗതി മക്കളെ രണ്ടാളെയും വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു, റസി മിൻ റസിക്കും ആ ഹറാമുൻ ഹത്താ തുഫാരിഖ ഇബ്നത്താ മുഹമ്മദിൻ, ഞാനൊന്നും നിങ്ങൾ തമ്മിൽ ഇന്ന് മുതൽ യാതൊരു ബന്ധവുമില്ല, മുഹമ്മദിന്റെ മക്കളെ നിങ്ങൾ തലാക്കിൽ വയ്ക്കണം. തന്തക്കൊത്ത മക്കളുമാണ് രണ്ടും. ഉത്തുബത്ത് അപ്പൊ തന്നെ ചെല്ലി, മൂത്ത മകൻ അപ്പൊ തന്നെ ബഹുമാനപ്പെട്ട റുഖിയ ബീവിനെ തലാക്കില്ലേ, ഓന് പോയി എന്നല്ലാതൊന്നുമില്ല, അതുകൊണ്ട് കഴിഞ്ഞു അയാളങ്ങനെ ചെല്ലിപ്പോയി. ഉത്തൈബത്ത് ദോഗതിക്കാരിയായിരുന്നു, ധമ്മാടി. ഇയാളെന്ത് ചെയ്തു അറിയോ, ഇയാള് നേരെ ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ നേരെ വന്നു. നേരെ വന്നിട്ട് ഇയാള് പറഞ്ഞു, നിന്റെ മകളെ ഞാൻ തലാക്ക് ചൊല്ലിയിട്ടുണ്ട് എന്ന് പറയുക മാത്രല്ല, കാർക്കിച്ച് ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് തുപ്പി, ഇന്നാലില്ലാഹി ഇന്നാലിലൈഹി റാജിഊൻ. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബിനെ അള്ളാഹു എപ്പോഴും സംരക്ഷിക്കും. ആ കാർക്കിച്ച് തുപ്പിയത് ഉപ്പുനീർ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഷറഫാക്കപ്പെട്ട ഷറഫ് മുഖത്തിലേക്ക് പോകാതെ പെട്ടെന്ന് തിരിച്ച് ഈ തുപ്പിയ മനുഷ്യന്റെ മുഖത്തേക്ക് വന്ന് വധിച്ചു. അത് പറ്റിയ സ്ഥലത്തൊക്കെ കറുത്ത പാട്, കറുത്ത പുള്ളികളായി കറുത്ത പാട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയൊരു ഷോക്കായിരുന്നു ഇത്. റുഖിയെ തലാക്ക് ചൊല്ലി അത് പോട്ടെ, ഉമ്മു കുൽസൂമിനെ തലാക്ക് ചൊല്ലുക മാത്രല്ല, തന്റെ മൂത്താപ്പാന്റെ മകൻ, തന്റെ മരുമകൻ എന്റെ മോളെ തലാക്ക് ചൊല്ലിയതുകൊണ്ടും മതിയാക്കാതെ എന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയല്ലോ എന്നുള്ള അയ്യോ ഒരു വേദന. മറ്റേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര വലിയ ദുഷ്ടനാണെങ്കിലും ഒരാൾക്കെതിരിലൊന്നും പറയില്ല, ഉടനെ അവിടെ പറഞ്ഞു പോയി, അല്ലാഹുമ്മ സല്ലിത് അലൈഹി ഖൽബൻ മിൻ ഖിലാബിക, അല്ലാഹുവേ ഈ ദുഷ്ടന് നിന്റെ പട്ടിവർഗത്തിൽപ്പെട്ട ഒരു പട്ടിയെ ഏൽപ്പിക്കണം. പട്ടിവർഗം എന്ന് പറഞ്ഞാൽ നായ, സിംഹം, നരി, അതുപോലെ തന്നെ ഈ മറ്റേ ചെന്നായൊക്കെ പെട്ട് അങ്ങനത്തെ ഒരു വാക്കാണ് അറബിയിൽ അങ്ങനെ പ്രയോഗമുണ്ടെങ്കിൽ. ഇതോടുകൂടി ഇവൻ പേടിച്ചു, പേടിച്ചാലും വന്നത് ഒന്നാ നാവിൽ നിന്ന് വന്നത് തന്നെ. അങ്ങനെ ഈ വിവരം പോയിട്ട് പിതാവാവുന്ന അബൂലഹബിനോടും പറഞ്ഞു, ഓഹോ അങ്ങനെ മുഹമ്മദ് പറഞ്ഞോ, നന്ദി സൂക്ഷിക്കണം, ഇവർക്കൊക്കെ അറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ല, സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഏതായാലും കച്ചവടം ചെയ്യാതെ ഇവർക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ, കച്ചവടം ചെയ്യാതെ ഇവർക്ക് ജീവിക്കാൻ കഴിയില്ല, അങ്ങനെ കച്ചവടത്തിന് പോവാണ്.
ഈ ഉത്തേബത്ത് കച്ചവടത്തിന് പോകാണ്. വലിയൊരു സംഘം കച്ചവട സംഘത്തിന്റെ കൂടെ പോകുമ്പോൾ അബുലാബു പോയിട്ടില്ല വയസ്സന. ഇയാൾ ചെന്നിട്ട് കച്ചവട സംഘത്തിന്റെ നേതാവിനോടും സംഘാംഗങ്ങളോടും പറഞ്ഞു, മക്കളെ എന്റെ മോന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, കച്ചവടത്തിന് പോകാതെ വേറെ മാർഗമൊന്നുമില്ല. പക്ഷേ മുഹമ്മദ് ഇങ്ങനെ ഒരു പ്രാർത്ഥന എന്റെ മകനെതിരിൽ ചെയ്തിട്ടുണ്ട്, അവൻ പറയുന്നതിനെതിരൊന്നും വരാറില്ലല്ലോ, നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം എന്റെ മോനെ. അങ്ങനെ അവർ പറഞ്ഞു, ഓക്കെ ഞങ്ങൾ നോക്കാന്ന് പറഞ്ഞു, കാരണം ഓനെ വലിയ നേതാവല്ലേ. അങ്ങനെ പോയി കച്ചവട സംഘം ഏതാണ്ട് ഷാമിനോടടുത്ത് അതിരായത്തിന്റെ ഭാഗത്ത് എത്തുമ്പോ ടൗണിലെത്തുന്നതിന് മുമ്പ് ഒരു മലയുടെ താഴ്വരയിൽ രാത്രി തമ്പടിക്കേണ്ടി വന്നു. തമ്പടിച്ച് ഇവര് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഇവന് പേടിച്ചു വരച്ചിട്ട് വയ്യ. രാത്രി ഈ മലമ്പ്രദേശത്തിന്റെ സമീപത്തുള്ള ഈ മൈതാനിയിൽ നമ്മൾ രാപ്പാർത്ത പടച്ചോനെ എന്തെങ്കിലും വരുമോ? അങ്ങനെ ഈ വിവരം കെട്ടച്ചരക്കുകളെല്ലാം ചാക്കുകെട്ടുകൾ ചുറ്റും വെച്ചിട്ട് ഒരു തടം പോലെ ഉണ്ടാക്കി അതിന്റെ നടുവിൽ ഒരു റൂം പോലെയാക്കി അതിന്റെ ഉള്ളിൽ കിടത്തി ഇവനെ. എന്നിട്ട് ഈ ചാക്കുകൾക്ക് ചുറ്റും നാല് ഭാഗത്തുമായിട്ട് നിരന്ന് കടന്നു കച്ചവട സംഘാംഗങ്ങൾ. അപ്പൊ ഈ പുറത്തു കിടക്കുന്ന കച്ചവട സംഘ അംഗങ്ങളെ കടന്നിട്ട് ഈ മല പോലെ കൂട്ടിയിട്ട് ചാക്കുകളൊക്കെ കടന്ന് ഉള്ളു ചാടി എത്തിയെങ്കിലേ ഇതിന്റെ അടുത്ത് എത്തുള്ളൂ, ഇവന്റെ അടുത്ത്, ഈ ഉത്തൈബത്തിന്റെ അടുത്ത് എത്തുള്ളൂ. അപ്പൊ അവിടെ എന്തായാലും എത്തൂല എന്നുള്ള നിരക്ക് ഇവർക്ക് കിടന്നുറങ്ങി. ഉറക്കമായേ ഉള്ളൂ കേൾക്കാ സിംഹത്തിന്റെ ഗർജനം. എല്ലാരും ഞെട്ടി ഉണർന്നു. ആ സിംഹം അങ്ങനെ നടന്നടുത്തു വന്നു. ചുറ്റുഭാഗത്തും കിടക്കുന്ന ഓരോരുത്തരെ ഇങ്ങനെ ചുംബിച്ചു നോക്കി, മനസ്, അതായത് മണപ്പിടിച്ചു നോക്കി. ആരെയൊന്നും ഉപദ്രവിച്ചില്ല, ഓരോരുത്തരെയും മണത്തു നോക്കി. ചുറ്റുഭാഗത്തുള്ള ആളുകളെ മണത്തു നോക്കൽ കഴിഞ്ഞതിന് ശേഷം ഒച്ചച്ചാട്ടാണ്. ചുറ്റുഭാഗവും വളച്ചു കെട്ടിവെച്ചിരിക്കുന്ന ഈ ചാക്കുകെട്ടുകളുടെ നടുവിലേക്ക് സിംഹം ഒച്ചച്ചാട്ടം എടുത്തു ചാടുകയും അതിന്റെ ഉള്ളിൽ എലിയെ പോലെ വിറച്ചു കിടക്കുന്ന ഉത്തൈബത്തിന്റെ തല കടിച്ചെടുത്തുകൊണ്ട് ഈ സിംഹം കാട്ടിലേക്ക് കടന്നുപോയി. അങ്ങനെ തന്റെ മകൾ റുഖിയയെയും അതുപോലെ തന്നെ അതിന്റെ താഴെയുള്ള മകൾ ഉമ്മു കുൽസുമിനെയും തന്റെ മൂത്ത അബൂ ലഹബിന്റെ മക്കളോട് കല്യാണം കഴിച്ച ആ ബന്ധം അങ്ങനെ തീർന്നു. അവരുമായിട്ട് വീട് കൂടാനുള്ള ഭാഗ്യം അള്ളാഹു തആല കൊടുത്തില്ല അവർക്ക്. ആ മഹാന്തികളെ അള്ളാഹു തആല കാത്തു. പിന്നീട് അള്ളാഹുവിന്റെ കല്ലാ പ്രകാരം റുഖിയ ബീവിയെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലനു വിവാഹം കഴിച്ചു. ആ ഭാഗം പിന്നെ ഉമ്മു കുൽസൂമിനെ കൊല്ലങ്ങളോളം പിന്നീട് വേറെ ഭർത്താക്കന്മാർക്ക് ആർക്കും വിവാഹം കഴിച്ചു കൊടുക്കാതെ മക്കയിൽ നിന്നിട്ട് ഹിജറ വന്ന് മദീന ഷെരീഫിലെത്തി ബദർ യുദ്ധം നടക്കുന്ന സമയത്താണ് റുഖിയ ബീവി വഫാത്താകുന്നത്. ആ ഭാഗം പിന്നീട് ഇൻഷാല്ലാ നമുക്ക് ചർച്ച ചെയ്യാം. അബുലാസിയുടെ ചരിത്രവും സൈനബ് ബീവിന്റെ ചരിത്രവും അനി പറയാനുള്ളത്. അപ്പോ വഫാത്താകുന്നതിന് മുമ്പ് തന്നെ ഈ രണ്ട് മക്കളെ സൈനബ് ബീവിയെ നേരത്തെ കെട്ടിച്ച അബുലാസിന്റെ അടുത്ത് അതിന്റെ താഴെയുള്ള റുഖിയ ബീവിയാണെങ്കിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കീഴിലുണ്ട്. താഴെ രണ്ട് മക്കളുണ്ട്, ഒന്ന് ഫാത്തിമ ബീവിയും ഒന്ന് ഉമ്മു കുൽസൂം. ഉമ്മു കുൽസൂമിനെ ഒന്ന് നിക്കായിച്ചെങ്കിലും കല്യാണം കഴിച്ചിട്ടില്ല, ഫാത്തിമ ബീവിനെയും കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോ വഫാത്താകുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇപ്പോൾ അങ്ങനെയല്ല, പണ്ട് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നടക്കലായിരുന്നു കാര്യം, ഇന്നതല്ല. എനിക്ക് അള്ളാഹുവിൽ നിന്നിട്ട് വഹി അനുസരിച്ചല്ലാതെ ഞാൻ ഒരാളെ കല്യാണം കഴിക്കുകയോ എന്റെ മക്കളെ മറ്റൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുകയോ ചെയ്യില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള കൽപ്പന വരട്ടെ, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല. എന്താണോ ഹൈറ് അതനുസരിച്ച് അള്ളാഹു തആല അറിയിക്കും, അപ്പോൾ ചെയ്യാം. അങ്ങനെ ഈ രണ്ട് മക്കളെ കല്യാണം കഴിക്കാതെയും തന്റെ മൂത്ത മകൾ സൈനബ് ബീവി സഹോദരി പുത്രനാവുന്ന അബുൽ ആസിയുടെ അരികെ ഭർത്താവായി ഭാര്യയുമായി സുഖമായി ജീവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തിന് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോയി. എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്. ബദർ യുദ്ധം വന്നു. ഈ ബദർ യുദ്ധത്തിന് പുറപ്പെട്ട കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട അബുൽ ആസിയും ഉണ്ടായിരുന്നു അബൂജഹലിന്റെ സൈന്യത്തിൽ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സംഭവ. അബൂജഹലിന്റെ സൈന്യത്തിൽ അബുൽ ആസിയും ഉണ്ടായിരുന്നു. യുദ്ധം പരാജയപ്പെട്ട് 70 ആളുകളെ കൊല്ലപ്പെടുകയും ബാക്കി 70 ആളുകളെ തടവുകാരായി പിടിക്കപ്പെടുകയും ചെയ്ത കൂട്ടത്തിൽ അബുൽ ആസി തടവുകാരനായി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം പിതൃവനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ തടവുകാരിലുണ്ട്. അവിടെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ചരിത്രമായതുകൊണ്ട് നീട്ടുന്നില്ല. ഈ തടവുകാരി സ്വന്തം മരുമകൻ സൈനബ് ബീവി, അന്നും ഇയാൾ കാഫറാണ്, സൈനബ് ബീവി മൂമിനാണ്. മറ്റൊരു ലൊക്കേജറെ പോയപ്പോഴും ഭർത്താവിന്റെ അനുമതിയോടുകൂടി പോകാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടും
നബിസ്വല്ലാസ്വലം തങ്ങൾ നിർബന്ധിക്കാത്തതുകൊണ്ടും ഹിജറ പോകാതെ തന്റെ രണ്ട് പ്രിയപ്പെട്ട മക്കളും ഭർത്താവുമായി ദീനബീവി മക്കത്ത് തന്നെ ജീവിക്കാം. ബദ്ര യുദ്ധം കഴിഞ്ഞു, തടവുകാരായി പിടിക്കപ്പെട്ടു, തടവുകാര് തീരുമാനം വന്നു, എല്ലാവരോടും കഴിവുള്ളവരോടൊക്കെ മോചനദ്രവ്യം വാങ്ങി മോചിപ്പിക്കുക, കഴിവില്ലാത്തവർ മദീനയിലുള്ള 10 വീതം ആളുകൾക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചിട്ട് വിടുക എന്ന്. അപ്പൊ ഈ കഴിവുള്ള ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് അബുല്ലാസി. അബുല്ലാസി തന്റെ അനുജന്റെ അടുത്ത് ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു തആല അൻഹ, സാധാരണ 4000 ദിർഹമാണ് ഏറ്റവും കൂടിയ സംഖ്യ, ആ സംഖ്യ എണ്ണി തന്റെ ഭർത്താവിന്റെ അനുജന്റെ കൈവശം കൊടുത്തേൽപ്പിച്ചതിന്റെ പുറമെ ഒരു പൊതിയാക്കിയിട്ടൊരു സാധനം വേറെയും കൊടുത്തു. അതെന്താണെന്നൊന്നും അയാളോട് പറഞ്ഞിട്ടില്ല. കളച്ചനോട് ഈ 4000 ദിർഹം പൊതിഞ്ഞതും അതിന്റെ പുറമെ പ്രത്യേകം ഒരു പൊതിയായിട്ട് വേറെ സാധനം ഇത് കൊടുത്താൽ മതി അബുലാസിനെ മോചന ദ്രവ്യത്തിന് എന്ന് പറഞ്ഞു. അങ്ങനെ മദീനത്ത് ചെന്നു. സഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂടിയിരിക്കുന്ന മജ്ലിസിൽ ഈ അബുലാസിന്റെ അനുജൻ ചെന്നു മോചനദ്രവ്യമായിട്ട് വന്നിട്ടുണ്ട് പറഞ്ഞ് സംഖ്യ ഏൽപ്പിച്ചു. ഈ പൊതിയും കൊടുത്തു. സംഖ്യ നോണി നോക്കുമ്പോൾ കൃത്യമായിട്ട് സംഖ്യ ഉണ്ട്. ചെറിയ പൊതി അഴിച്ചു നോക്കുമ്പോ അത് കണ്ടപ്പോഴേക്ക് മഹാനായ റഹ്മത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്ന് കാണാൻ അവരവസ്ഥ മാറ്റം. അബീബ് മുഖം മുഴുവനും ചുവന്നു തുടുത്തു, കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരയായി ഒഴുകി. സഹാബാക്കൾക്ക് അന്തരുന്നത് എന്താണ് സംഭവിക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത് അവർക്കൊന്നും അറിഞ്ഞില്ല. ആ ഹബീബിന്റെ മനസ്സിന്റെ പ്രത്യേകമായിരിക്കുന്ന ആ സ്നേഹം, ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയോടുള്ള അടക്കാനാവാത്ത ആ ബഹുമാനവും ആദരവും സ്നേഹവും ആ ഹബീബിനെ വല്ലാതെ മനസ്സ ഇളക്കിക്കഴിഞ്ഞു. എന്തായിരുന്നു അറിയാം, പുതുക്കം ഇറക്കുന്ന ദിവസത്തിൽ തന്റെ കഴുത്തിലണിഞ്ഞിരുന്ന ആ ഒരു മാല തന്റെ പ്രിയപ്പെട്ട മകൾക്ക് സമ്മാനമായി കൊടുത്തിരുന്നു. തന്റെ പിതാവിന് തന്റെ പ്രിയപ്പെട്ട മാതാവിനോടുള്ള സ്നേഹവും ആദരവും കാരുണ്യവും അറിയാവുന്ന ആ പൊന്നുമകൾ ശരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ചെയ്തത്. കാരണം ഈ മാല കണ്ടാൽ എന്റെ വാപ്പക്കറിയാം, എന്റെ ഉമ്മയെ ഒരിക്കലും എന്റെ വാപ്പ അവഗണിക്കില്ല, അവരുടെ ശഫാഅത്ത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വെറുതെ രക്ഷപ്പെടുമെന്ന് മനസ്സിലാക്കാൻ മാത്രം ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു തആലയ്ക്ക് അറിയാമായിരുന്നു. അത് തികച്ചും 100% സത്യവുമായിരുന്നു. ഈ മാല കണ്ടപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ ആയിപ്പോയി, കണ്ണിന്ന് കണ്ണുനീരൊഴുകി. എന്നിട്ട് പറഞ്ഞു, സഹാബാക്കളെ, എന്റെ ഖദീജ സാധാരണ കഴുത്തിലണിയുന്ന മാലയാണിത്, ഇത് കണ്ടപ്പോഴേക്ക് എന്റെ കൽവിളകിപ്പോയി. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മകൾക്ക് അവളുടെ ഉമ്മ കൊടുത്ത സമ്മാനം നമ്മൾ അങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുക്കുക, നമ്മളത് വാങ്ങണ്ട, അവനെ നമ്മൾ വെറുതെ വിട്ടേക്ക്, അവനൊരു മാന്യനാണ്, അവനൊക്കെ എന്തോ ചില തെറ്റിദ്ധാരണ കൊണ്ട് നിൽക്കുകയാണ്, നന്നായിക്കോളും എന്ന് പറഞ്ഞപ്പോ ആ ഹബീബിന് സന്തോഷമല്ലാതെ സഹാബാക്കൾക്ക് വല്ലതും ഉണ്ടോ? ഹബീബ് നബി അങ്ങയുടെ സന്തോഷം എന്തോ അതാണ് ഞങ്ങളുടെ സന്തോഷം, അവർക്ക് നിങ്ങൾ മുഴുവനും കൊടുത്തോളൂ, ഒന്നും വേണ്ട. അങ്ങനെ മോചനദ്രവ്യം വാങ്ങാതെ അബുലാസിനെ വിട്ടു. വിട്ടു പോകാൻ പോകുമ്പോ അടുത്ത് വിളിച്ച് ചെവിട്ടിലെന്തോ സ്വകാര്യം മന്ത്രിച്ചു. അദ്ദേഹം അതിന് തലയാട്ടുകയും ചെയ്തു. ഇത് ആർക്കും അറിയില്ല എന്താണ് ആ ചെവിട്ടിൽ സ്വകാര്യം മന്ത്രിച്ചത് എന്നോ അദ്ദേഹം എന്തിനാണ് തലയാട്ടിയതെന്നോ ആർക്കും അറിയില്ല. സ്വകാര്യം ആയതുകൊണ്ട് നിമിത്തങ്ങളോട് ആരും ഒട്ടും അന്വേഷിച്ചില്ല. അതങ്ങനെ കഴിഞ്ഞു. തിരിച്ചുപോയി. അപ്പോ വരുന്നുണ്ടെന്നുള്ള വാർത്ത അറിഞ്ഞപ്പോഴേക്ക് ഇത്രയും കാലം രണ്ട് ശരീരമാണെങ്കിൽ ഒരേ മനസ്സായി ജീവിച്ച ആ ബഹുമാനപ്പെട്ട നബി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയതമനെ സ്വീകരിക്കാൻ വേണ്ടി ആവേശത്തോടുകൂടി കാത്തിരിക്കുകയാണ്. പക്ഷേ മോചിതനായി തിരിച്ചു തന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിൽ കയറി ചെല്ലുമ്പോ എന്തോ ജീവച്ചവമായിക്കൊണ്ടാണ് വീട്ടിൽ കയറുന്നത്. ഒരു സന്തോഷവുമില്ല, രക്ഷപ്പെട്ടതിന്റെ ഒരു ആനന്ദവുമില്ല, മനസ്സിൽ എന്തോ ഒരു താങ്ങാനാവാത്ത ഭാരം കയറിയെന്ന പോലെയാണ് കയറി ചെല്ലുന്നത്. ഈ അവസ്ഥ ആ സ്നേഹവതിയായ ഭാര്യ സൈനബ് റളിയല്ലാഹു തആല അൻഹയെ വല്ലാതെ ദുഃഖിപ്പിച്ചു. അവരടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അല്ല പ്രിയപ്പെട്ടവരെ, എന്ത് പറ്റി നിങ്ങൾക്ക്? ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ്, നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സന്തോഷത്തോടുകൂടി കാത്തിരിക്കുക. നിങ്ങൾക്ക് എന്തേ സംഭവിച്ചു? നിങ്ങൾക്ക് വല്ല അസുഖമുണ്ടോ? നിങ്ങൾക്ക് വല്ല രോഗം പറ്റിപ്പോയോ? അല്ലെങ്കിൽ വല്ല പരിക്കേറ്റിട്ടുണ്ടോ?
ഇല്ല മോളെ, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെന്താ നിങ്ങൾ ഇങ്ങനെ? ആ സത്യം അദ്ദേഹം തുറന്നു പറഞ്ഞു, മറ്റൊന്നുമല്ല, നാം ഇന്ന് വരെ ഒരു ജീവനായി ഒരു മനസ്സായി ജീവിച്ചവരാണ്. നിന്റെ വാപ്പ പറയുന്ന നിന്നെ അങ്ങോട്ട് തിരിച്ചയക്കണമെന്ന്. ഞാൻ അതേ എന്ന് പറഞ്ഞുപോയി, എനിക്ക് വാക്ക് മാറാൻ നിവൃത്തിയില്ല. പക്ഷെ നീയുമായി വിട്ടുപിരിഞ്ഞ് ഒരു ദിവസം ജീവിക്കുന്നത് എനിക്കൊരു യുഗം പോലെയാണ്. നിനക്കത് സാധ്യാവൂല. ആ വിഷമം എങ്ങനെ തരണം ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ജീവച്ചവമായിരിക്കും. അപ്പൊ വളരെ കൂളായിട്ട് ദൈനബാബി വെറുതെയുള്ള, നിങ്ങൾ എന്തിനാണ് ഇനി വിഷമിക്കുന്നത്? നിങ്ങൾക്കറിയൂലേ നമ്മളെ വാപ്പക്ക് അളവ് അറിയില്ലാന്ന്, അള്ളാന്റെ റസൂലാണെന്ന്. ഇനിയും എന്താ നിങ്ങൾക്ക് ആ വിഷയത്തിൽ തർക്കം? നിങ്ങൾക്ക് അശ്വതല്ലാഹില്ലാഹില്ലാ അശ്വതൻ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഷാദിയില്ല പോലെ. എന്നാ നമ്മൾ ഈ പൊഞ്ചു മക്കളാവുന്ന രണ്ട് പുഞ്ഞു മക്കളെയും കണ്ട് ഒന്നിച്ച് ഇതുപോലെ ഇനിയും ജീവിച്ചുകൂടെ? നിങ്ങൾക്ക് എന്താ മാറി? അത് നിനക്കറിയില്ല. ഇപ്പോൾ അത് സാധ്യമല്ല. അദ്ദേഹം തങ്ങൾ പറയുന്നത് സത്യമല്ല എന്നുള്ളതുകൊണ്ടല്ല, ഇപ്പോൾ എനിക്കത് സാധ്യമല്ല, അതിന്റെ തത്വം നിനക്കറിയില്ല എന്ന് പറഞ്ഞു. ഏതായാലും യാത്ര അയക്കുമ്പോൾ കൂടെ പറഞ്ഞ ബിരിയാള് പോയതിന്റെ ബേക്കിന് ബഹുമാനപ്പെട്ട സെയ്ദ്, പോറ്റുമകനായിരുന്ന ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിനെയും മറ്റൊരു അൻസാരിയായ സഹാബിയെയും അയച്ചു. ഇന്ന സ്ഥലത്ത്, ഹറമിന്റെ പുറത്ത് ഇന്ന സ്ഥലത്ത് അബുല്ലാസി സൈനബയും കൊണ്ടുവരും, അവരെ കൂട്ടി വരണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതനുസരിച്ച് ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു അൻഹു അൻസാരിയായ സഹാബിയും വാഹനവുമായി ഹറമിന്റെ പുറത്തുള്ള ഒരു സ്ഥലത്ത് കാത്തുന്നു. നേരത്തെ ഇത്തിഫാക്കുള്ള പക്ഷേ അബുല്ലാസിക്കുണ്ടോ ഇയാൾ ഈ ഭാര്യയെ കൊണ്ടുപോയി അവരെ ഏൽപ്പിക്കാനുള്ള മനക്കരുത്തില്ല. അങ്ങനെ ജീവൻ ശരീരത്തിനൊരു ഭാഗമാണ് മുറിച്ചിടും പോലെയാണ്, അത്രയും ദുഃഖമുണ്ട്. പിന്നെ എന്നാ എന്തെ വിശ്വസിക്കാഞ്ഞ്? അദ്ദേഹത്തിന്റെ ആദർശത്തിന്റെ വലിപ്പമാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കാം, ഇത് സത്യമാണെന്ന് അംഗീകരിച്ചിട്ടാണെങ്കിൽ പോലും ഞാനിപ്പോഴും എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലി ആ മുസ്ലിമായാൽ മരണം വരെയും ലോകാവസാനം വരെയും ലോകം അനുസ്മരിക്കേണ്ടതാണ്, പെണ്ണിന് വേണ്ടി മതം മാറിയവനാണ് എന്ന് എന്നെ ആക്ഷേപിക്കും. ആ ആക്ഷേപം എനിക്ക് താങ്ങാൻ പറ്റില്ല. വേണം, സത്യം ബോധ്യപ്പെട്ടിട്ടാണെങ്കിൽ പോലും ഇപ്പോൾ ഞാൻ മതം മാറിയാൽ എന്നെ പെണ്ണിന് വേണ്ടി മതം മാറിയവനാണ് എന്ന് ലോകം ആക്ഷേപിക്കും. അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല. അങ്ങനെ തിരിച്ചയച്ചു. പോകുന്നെങ്ങനെ? അഞ്ചന്റെ കൂടെ തന്നെ ഒരൊട്ടകപ്പുറത്ത് കയറ്റി അനുജനെ, രണ്ട് മക്കളെയും, മൂന്നാമത്തെ കുഞ്ഞിനെ ഗർഭിണിയാണെന്ന് ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു തആല അൻഹു. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ട്. അവരെ കൂട്ടത്തിൽ കൂട്ടി അതിന്റെ പുറമെ മൂന്നാമത്തെ കുഞ്ഞിനെ ഗർഭത്തിലാണ്. അങ്ങനെ ആളുകളൊക്കെ ഉള്ള സമയത്ത് പച്ച പകലി പിടിച്ച് അദ്ദേഹം മുന്നിൽ നടന്നു, ഇവരും കുട്ടികളും ഒട്ടകപ്പുറത്തു. പോകുമ്പോ ധിക്കാരികളായ ചില തമ്മാടികൾ ഇവരെ പിന്നിൽ കൂടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന് മാത്രമല്ല, വേൻപറമ്പിലുള്ള അവനെ തിരിച്ചു പോകുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അവർ കയറിയ ഒട്ടകത്തെ ചവളം കൊണ്ട് കുത്തി വേദനിപ്പിച്ചു. അപ്രതീക്ഷിതമായി കുത്തേറ്റ ഒട്ടകം പെട്ടെന്ന് ചാടി കുതറുകയും മുകളിലിരിക്കുന്ന ഗർഭിണിയായ ബഹുമാനപ്പെട്ട ദീന പ്രതിയുള്ള ഹുത്തലാന താഴെ വീണ് പരിക്കേൽത്ത് മാത്രമല്ല, അപ്പോൾ തന്നെ ആ ഗർഭം അബോർഷനാവുകയും ചെയ്തു. ആ ഒരു അവശത പിന്നീട് കൊല്ലങ്ങളോളം മരിക്കുന്നത് വരെ ബഹുമാനപ്പെട്ട ദീന പ്രതിയുള്ള ഹുത്തലാനയെ പിന്തുടർന്നുകൊണ്ടിരുന്നു. ഉടനെ ധീരനായ ആ അബുലാസിയുടെ അനുജൻ തന്റെ ആവളായി നിന്നിട്ട് അമ്പെടുത്തുകൊണ്ട് പറഞ്ഞു, ജീവനിൽ കൊതിയുള്ളവർ ഒരൊറ്റൊരുത്തൻ ഇങ്ങോട്ട് അടുത്തിട്ടുണ്ടെങ്കിൽ ഒറ്റ വെച്ച കുല മുഴുവൻ ഞാൻ അമ്പ ചെയ്ത് കൊല്ലും എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും പിന്മാറി, ചുറ്റും ആളുകടിച്ചുകൂടി. ഈ കേട്ടറിഞ്ഞ് നേതാവാവുന്ന അബൂ സുഫിയാൻ ഓടി വന്നു. വിവരം അറിഞ്ഞപ്പം പറഞ്ഞു, ഇയാളടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നിനക്ക് നിന്റെ അമ്പൊക്കെ അവിടെ വെക്ക്, എനിക്ക് ചില കാര്യങ്ങൾ പറയാണ്ട് കയറി. വന്നിട്ട് പറഞ്ഞു, നീ മുഹമ്മദിന്റെ മകളെ ഇവിടെ വെച്ചിക്കണമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമൊന്നുമില്ല, അല്ലെങ്കിൽ ബദറിൽ നമ്മളെ ആളുകൾ കൊല്ലപ്പെട്ടതിന് പകരം ഒരു പെണ്ണിനെ പിടിച്ചു വെച്ചുകൊണ്ട് നമ്മൾ വിജയിക്കുന്നു അഭിപ്രായമില്ല, എങ്കിലും ലോകത്ത് മുഴുവൻ എന്നൊരു പേര് നടന്നിട്ടുണ്ട്, ഇത് മക്കാരുമായി പരാജയപ്പെട്ടു. ഈ പരാജയത്തിന്റെ ഭാഗമായിട്ട് കൂട്ടും പരസ്യം ആളുടെ കൂടെ മുഹമ്മദിന്റെ മകളായിട്ട് കൊണ്ടുപോകുമ്പോ, അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ തിരിച്ച് വീട്ടിൽ തന്നെ കൊണ്ടുപോകാം. എന്നിട്ട് രണ്ടോ മൂന്നോ ദിവസം ഈ കയ്യട്ട്, അപ്പൊ ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾ പോകാനായിട്ട് തടഞ്ഞു എന്നുള്ളൊരു പേര് കിട്ടിക്കോട്ടെ. പിന്നെ ആളില്ലാത്തൊരു സമയത്ത് നോക്കി നിങ്ങൾ കൊണ്ടുപോയിക്കോളി, നമ്മക്ക് എന്താകൊണ്ട് ഒരു വിരോധമില്ലായിരുന്നു. പക്ഷെ അപ്പോ തന്നെ അബൂ സുഫിയാന്റെ ഭാര്യ ഇന്ദ്, അവരുടെ സ്ത്രീത്വം അവിടെ അടങ്ങി, അവരിങ്ങനെ കളി തുള്ളി വന്നിട്ട് പറഞ്ഞു, ആരോട്? സ്വന്തം ആൾക്കാരോട്. ഒന്നിനും പറ്റാത്ത ഒരു ഗർഭിണിയായ ഒരു പാവപ്പെട്ട പെൺകുട്ടിന്റെ അടുത്ത് ആയുധം എടുത്തിട്ട് ആൺകുട്ടികളെയൊക്കെ പുലിയായി ചാടാങ്ങളുണ്ട്. മുഹമ്മദിനടുത്ത് യുദ്ധം ചെയ്തപ്പോഴേ
നിങ്ങൾ ഒട്ടക പക്ഷിയെ പോലെ തലതാഴ്ത്തി പായിരുന്നു എഴുതിയെന്ന്, ഈ ധീരതന്റെ അവിടെ കാണാഞ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെണ്ണിനെ ആക്രമിച്ചത് അവർക്കും ഇഷ്ടപ്പെട്ടില്ല. ഏതായാലും ആട്ടെ, അവശയായ ദീന പറഞ്ഞ അള്ളാഹുത്തലാനയെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നു. വീട്ടിൽ തിരിച്ചെത്തി മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ആളൊഴിഞ്ഞൊരു സമയത്ത് തന്നെയും കുട്ടികളെയും കൂട്ടി, ഇതേ അനുജൻ തന്നെ അത്രയും ദിവസം മറ്റടുത്ത് കാത്തു നിൽക്കുന്നു, സൈദ് റളിയല്ലാഹുവിനും കൂട്ടുകാരനും, അവരെ ഏൽപ്പിച്ചു തിരിച്ച് മദീനയിൽ തന്നെ പോയി. അങ്ങനെ മദീനയിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടടുത്ത് തന്നെ അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തു. അവരും മക്കളും അവിടെ താമസിച്ചുകൊണ്ടിരിക്കും. അതിന്റെ ഇടയിലാണ് പുതിയൊരു സംഭവം കൂടി ഉണ്ടാവുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ബദർ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു കച്ചവടത്തിന് പോവുകയാണ്. ഈ കച്ചവടത്തിന്റെ പ്രമുഖൻ അബുലാസിയാണ്, അബുലാസിയുടെ നേതൃത്വത്തിൽ. അപ്പോ ഈ സെരിയത്ത് സംഘങ്ങൾ ഇങ്ങനെ റോന്തു ചുറ്റുന്നുണ്ടാവും പല ശത്രുക്കളുടെ നീക്കറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സെരിയത്ത് സംഘം റോന്തു ചുറ്റുന്നതിനിടയിലാണ് അബുലാസിന്റെ നേതൃത്വത്തിലുള്ള ഒരു കച്ചവട സംഘം ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞു വരുന്നുണ്ട്. ഈ റോന്തു ചുറ്റുന്ന സൈന്യം വളഞ്ഞുവെച്ച് അവരെ പിടികൂടി, പലരും തടവുകേടാക്കപ്പെട്ടു. അപ്പോഴേക്ക് അബുലാസി ഓടി രക്ഷപ്പെട്ടു, ജീവൻ രക്ഷപ്പെടുത്തി. പക്ഷേ അദ്ദേഹത്തിന്റെയും കച്ചവട സംഘത്തിന്റെയും കച്ചവട മുതൽ മുഴുവനും ഈ സെരിയത്ത് സൈന്യം പിടിച്ചെടുത്തു, അവര് മതിയെ കൊണ്ട്. പക്ഷേ രാത്രി വരെ ഒളിഞ്ഞിരുന്ന അബിലാസി രാത്രി ആളെല്ലാം അടങ്ങിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വത്തു സമീപത്തുള്ള സൈനബിന്റെ അരികെ എത്തി, വാതില് മുട്ടി വിളിച്ചു. പെട്ടെന്ന് ആരാണ് വാതില് മുട്ടുന്നു വെച്ചു, പതുക്കെ പറഞ്ഞു, അവൻ അബുലാസിയാണ് പറഞ്ഞപ്പോ അപ്പോ വളരെ വേജാറുമുണ്ട്, എന്നാ വലിയ സന്തോഷമുണ്ട്. അവര് കരുതിയ എന്താണ്, ഇസ്ലാമത സ്വീകരിച്ച് ഹിജ്റ വന്നതാണെന്ന്. അഭയം വാതിലു പറഞ്ഞോർത്തു, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ ഉറങ്ങുന്ന സമയമാണ്, വാതിൽ ഉറന്നോർത്തു അടുത്ത് കയറി വിവരങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോഴാണ് സൈനബ് അബിക്ക് വേജാറായത്, പക്ഷേ ഇത് ഇസ്ലാമായി ഹിജ്റ വന്നതൊന്നും അല്ല, കച്ചവടം കഴിഞ്ഞ് വരുമ്പോ ശത്രു സൈന്യങ്ങളുടെ പിടിയിൽപ്പെടാതെ രക്ഷപ്പെട്ട് ഓടി രക്ഷപ്പെട്ടതാണ്. ഏതായാലും ആട്ടെ, ഒരാളെ അഭയം കൊടുത്തു കഴിഞ്ഞാൽ ഉപദ്രവിക്കാൻ പാടില്ലല്ലോ. രാത്രി അവരെ അവിടെ താമസിപ്പിച്ചു. രാവിലെ സുബ്ഹിക്ക് സഹാബത്തെല്ലാം പള്ളിയിൽ ഒരുമിച്ച് കൂടി ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഖാമത്ത് കൊടുത്തതിന്റെ ശേഷം പള്ളിയിൽ ചെന്നു, ഇമാമത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തക്ബീർ കെട്ടി, സഹാബത്തും തക്ബീർ കെട്ടി, ഫാത്തിഹ തുടങ്ങിയിട്ടില്ല. അതിന്റെ ഇടക്ക് വാതിൽ തുറന്നിട്ട് സൈനബ് റളിയല്ലാഹുവിനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അന സൈനബ് ബിന്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അജർത്തു അബിലാസ് ബിൻ റബി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈനബാണ് പറയുന്നത്, റബീന്റെ പുത്രൻ അബുലാസിക്ക് ഞാൻ അഭയം കൊടുത്തിരിക്കുന്നു. ഇതെല്ലാവരും കേട്ടിരുന്നു. പക്ഷെ അപ്പോൾ നിസ്കാരത്തിലാണ്, നിസ്കരിച്ച് സലാം വീട്ടിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാഹബത്തിനോട് ചോദിച്ചു, സൈനബിന്റെ ഒച്ച കേട്ടല്ലോ, നിങ്ങളൊക്കെ കേട്ടോ ചോദിച്ചു. സാഹബത്ത് പറഞ്ഞാൽ ഞങ്ങളും കേട്ട്. എന്നാൽ നബി തങ്ങൾ പറയാം, എന്നാ ഒരു കാര്യം കേൾക്കണോ, ഇങ്ങനെ അബുലാസി വന്ന വിവരവും സൈനബിന്റെ അഴികെ താമസിക്കുന്നവരും ഇന്നോടാരും പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരു അഭയം കൊടുത്തവരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇസ്ലാമിന്റെ ഒരു നിയമമുണ്ട് അല്ലോ, ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ ദിക്റും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ചെന്നു, മോളടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മോളെ എന്തൊക്കെ വിശേഷം, ഇങ്ങനെയുണ്ട്. അപ്പൊ പറഞ്ഞു, അവൻ മുസ്ലിമായി ഹിജ്റ വന്നതല്ല മോളെ, അതുകൊണ്ട് ഇസ്ലാമിന്റെ നിയമപ്രകാരം ഇന്ന് ഭാര്യയും ഭർത്താവും രണ്ട് മതക്കാരായിക്കൊണ്ട് നിവൃത്തിയില്ല. നീ മുസ്ലിമാണല്ലോ, അവൻ മുസ്ലിമാകാത്തിടത്തോളം ഭർത്താവ് എന്നുള്ളവർക്ക് നീയായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. അതേസമയത്ത് നിന്റെ മൂത്തമ്മാന്റെ മോനാണ്, ആ നിലക്ക് നിന്റെ ബന്ധമുണ്ട്, പക്ഷെ അയാൾ സംരക്ഷിക്കുന്നതിന് വിരോധമില്ല, ബന്ധപ്പെടാൻ പാടില്ല. അത് കഴിഞ്ഞ് ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് ചെന്നിട്ട് താഴ്മയായിട്ട് പറഞ്ഞു, എന്റെ സ്വത്ത് അതിൽ കുറവാണ്, ഒക്കെ എന്നെ വിശ്വസിച്ചേൽപ്പിച്ചതാണ്, ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയും. പടച്ചവനെ വിചാരിച്ച് ഈ കച്ചവടത്തിന്റെ ചരക്ക് എനിക്ക് വിട്ടു തരികയാണെങ്കിൽ അത് വലിയൊരു ഉപകാരവും ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴും അയാൾ മുസ്ലിമായിട്ടില്ല, അതാണ് രസം. പക്ഷെ സഹാബത്ത് പലരും ഇയാളെ സ്വകാര്യമായിട്ട് സമീപിച്ചിട്ട് പറഞ്ഞു, ചെറുപ്പക്കാരാണ് ഇപ്പോൾ എല്ലാവരും മുതിർന്ന ആളുകളല്ല, അബുലാസി നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇത്, നിങ്ങൾക്കറിയാലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്ന ഹക്കാണെന്നും ദീന് സത്യാണെന്നും ഒക്കെ അറിയാമല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇനി ഇങ്ങനെ കഫറായത്, നിങ്ങൾ ഷാത്തേലും മെലിക്കൂടെ, എന്നാ അപ്പൊ നിങ്ങൾക്ക് എന്ത് കാര്യം, ഈ മുതലോ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയില്ലേ. അപ്പൊ മൂപ്പര് പറഞ്ഞു, നിങ്ങൾ എന്താ ചങ്ങായിമാരെ നിങ്ങൾ ഈ ഉപദേശിക്കുന്നത്, ഞാൻ ഇസ്ലാമാക എന്ന് പറയുന്നത് നല്ല കാര്യം, ഈ നല്ല കാര്യം തുടങ്ങുന്ന ആരാനെ ചതിച്ചിട്ടാ, ഇതല്ല ഞാൻ പഠിച്ച ദീനുകാർ. അങ്ങനെ നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോടൊക്കെ പറഞ്ഞു, നല്ല മനുഷ്യനാണ്, ആൾക്ക് എന്തോ ചില തകരാറുകളെ കൊണ്ട് തടഞ്ഞു നിൽക്കുകയാണ്, ആള് നല്ല വശനാണ്, വിശ്വസ്തനാണ്, മുമ്പ് കണ്ടോ ഇത്രമാത്രം സ്നേഹിച്ചിരിക്കുന്ന ഭാര്യയെ ഇങ്ങോട്ടയക്കണം എന്ന് പറഞ്ഞപ്പോ അതേ എന്നൊരു വാക്ക് പറഞ്ഞതുകൊണ്ട് അയാളെ ജീവൻ പോകുന്നതിന് തുല്യ, എന്നിട്ടും അയാളെ വാക്ക് പാലിച്ചു, അതുകൊണ്ട് അയാളെ ചരക്കുകൾ നമ്മളത് കൊടുത്താലോ ചോദിച്ചു. അപ്പൊ സാഹബത്ത് പറഞ്ഞു, തങ്ങൾക്ക് ആഗ്രഹം അങ്ങനെയാണെങ്കിൽ കൊടുക്കാം, തിരിച്ചു കൊടുത്തു.
ഇതൊക്കെയായിട്ട് ഇയാൾ നേരെ തിരിച്ചു വന്നു. എല്ലാവരും അത്ഭുതപ്പെടുക, ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ ഇയാൾക്ക് എന്താണ് വിശ്വസിച്ചൂടെ. പക്ഷെ അയാൾ നേരെ ചെന്ന് മക്കത്ത് ചെന്നു, എല്ലാ ചരക്കിന്റെയും ഉടമക്കാരെ വിളിച്ചു വരുത്തി, അവരുടെ കണക്കും കൊടുത്ത് കച്ചവടം ലാഭവും ഒക്കെ കണക്ക് ബോധിപ്പിച്ച് കിട്ടാണല്ലോ ഒക്കെ കിട്ടി. ലാസ്റ്റ് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും എന്റെ അടുത്ത് നിന്ന് കിട്ടാണ്ടോ? ഒന്നുമില്ല, ഒക്കെ റെഡിയാ, വളരെ വിശ്വസ്തനാണ്, നിങ്ങൾ ഇന്ന് വരെ ഞങ്ങളെ ചതിച്ചിട്ടില്ല, ചതിയാനല്ല വിശ്വസ്തനാണെന്ന് ഞങ്ങൾക്കറിയാം. അത് പറഞ്ഞപ്പം പറഞ്ഞു, എന്നാലേ നിങ്ങളെല്ലാവരും സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അള്ളാഹുവനാണെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്നും ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ ഇത് പറയാതിരുന്നത് നിങ്ങൾ വിചാരിക്കും ജൈനബന്റെ കൂടെ ഞാൻ വിശ്വസിച്ച് പോയിരുന്നെങ്കിൽ നിങ്ങൾ പെണ്ണിന് വേണ്ടിയിട്ട് മതം മാറിയാണെന്ന് പറയും. ഇപ്പോ ഈ കച്ചവടം പിടിച്ചതിന്റെ പേരിൽ ഞാൻ വിശ്വസിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളെ ചതിക്കാൻ വേണ്ടിയിട്ട് മുതല് കക്കാൻ വേണ്ടിയിട്ട് മുസ്ലിമായതാണെന്ന് പറയും. അതൊന്നുമില്ല, ഞാനിപ്പോൾ ഹക്കാണ് ദീൻ എന്ന് വിശ്വസിച്ച് ബോധ്യപ്പെട്ടത് കൊണ്ട് മുസ്ലിമാവുന്നു എന്ന്. അങ്ങനെ അദ്ദേഹം തിരിച്ചു മദീനയിലേക്ക് ഹിജ്റ വന്നു. ആ ഹിജ്റ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യയും ഭർത്താവുമായി ജീവിക്കാൻ സൈനബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഒന്നിച്ച് ജീവിക്കാൻ അബുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന് സമ്മതം കൊടുത്തു. അങ്ങനെ ഹിജ്റ ഏഴാം വർഷം ബഹുമാനപ്പെട്ട, അല്ലെങ്കിൽ എട്ടാം വർഷത്തിന്റെ ആദ്യത്തിൽ ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു തആല അൻഹു ഇഹലോക വാസം വെടിയുന്നതുവരെ അബുൽ ആസി മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല. പക്ഷേ ഇതുവരെയും ആ വീഴ്ച, ഈ ഒട്ടകപ്പുറത്തുനിന്ന് ഗർഭിണിയായ സമയത്ത് ഒട്ടകപ്പുറത്തുനിന്ന് വീഴുകയും അബോർഷൻ ആവുകയും ചെയ്ത അതുകൊണ്ട് ഏറ്റ ആ ഒരു വിഷമവും രോഗവും നിത്യവും ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു തആല അൻഹു മരണം വരെ അവരെ തുടർന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് കുട്ടികളൊന്നും ജനിച്ചിട്ടില്ല. നേരത്തെ ഉണ്ടായ രണ്ട് കുട്ടികളാണ്, ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും. പെൺകുട്ടിയുടെ പേര് ഉമാമത്ത് എന്ന്, ആൺകുട്ടിയുടെ പേര് അബ്ദുള്ള എന്ന് വിളിപ്പേര് വേറെ വിളിപ്പേരിലുണ്ട്. അതായത് ഈ കുട്ടി പറഞ്ഞേക്ക് ഒരു രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്, രണ്ടല്ല രണ്ട് മൂന്ന് വയസ്സായി കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് മതി, സമയം നീണ്ടിട്ടേക്കാത്ത മൈക്ക് സ്വന്നാലെ പോകാൻ തുടങ്ങി. ഏതായാലും നിർത്തുക, കാരണം ഇത് വിഷയം ഒടി എത്തൂല എന്നുള്ളവർക്ക് കുറെ നീട്ടി പറഞ്ഞതാണ്. ഇത് പറഞ്ഞ നിർത്തും. അങ്ങനെ ഈ കുട്ടിക്ക് സുഖമില്ലായിരുന്നുള്ള വിവരം വളരെ ഗുരുതരമായ രോഗം ബാധിച്ചപ്പോ ബഹുമാനപ്പെട്ട നബിസ്വല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് സൈനബ്രതി ലോകത്തിൽ തന്നെ ആളയച്ചു. ആളയച്ചു, എന്റെ കുട്ടി വല്ലാതെ രോഗിയായി അവശനായി കിടക്കുകയാണ്, തങ്ങളൊന്ന് വരണം. ഈ വിവരം അറിഞ്ഞപ്പോൾ തങ്ങൾ എന്തോ ഒരു തിരക്കിലാണ്. ആ തിരക്കിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നലില്ലാഹി മാ അഹദ വലഹു മാ അത ഫൽതഉമുർ ഫൽതസ്ബിർ, ക്ഷമിക്കാൻ പറ നമ്മക്ക് മക്കളെ തരുന്നതും അള്ളാഹുവാണ്, തിരിച്ചെടുക്കുന്നവനും അള്ളാഹുവാണ്, എല്ലാം അള്ളാഹുവിന്റേതാണ്. അതുകൊണ്ട് മരിക്കുമ്പോഴും ജീവിക്കുമ്പോഴും ഒക്കെ അള്ളാഹുവിന് നന്ദി ചെയ്യുകയും ക്ഷമിക്കുകയാണ് വേണ്ടത്, ക്ഷമിക്കാൻ പറ. അങ്ങനെ വീണ്ടും ഒരാളെ വിളിച്ചിട്ട് സത്യം ചെയ്ത് ഇവിടെ വരെ നബി തങ്ങളോട് വരാൻ പറയണമെന്ന് നിർബന്ധം പറഞ്ഞയച്ചു. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുമ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ള ആളും കൂടെ പോയി. ചെന്ന് കയറുമ്പോഴേക്ക് കുട്ടി ഇങ്ങനെ മരണവക്കിലാണ്, പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നപ്പോ കുഞ്ഞിനെടുത്ത് കൈ കൊടുത്തു. ആ നബി തങ്ങളുടെ മടിയിലിരിക്കുമ്പോൾ കുട്ടി ഇങ്ങനെ പെടയുന്നത് കണ്ടപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണിൽ നിന്നിട്ട് കണ്ണുനീര് ധാരധാരയായി പോയി. കുട്ടിന്റെ ആ അവസ്ഥ കണ്ടിട്ട് ഉടനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻത യാ റസൂലല്ലാഹ്, ഹബീബായ നബിയെ തങ്ങൾക്ക് അറിയാണോ? അപ്പോ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാദിഹി റഹ്മത്തുൻ ജഅലഹുല്ലാഹു ഫി ഖുലൂബി റിജാൽ, മനുഷ്യ ഹൃദയങ്ങളിൽ അള്ളാഹു തആല നിക്ഷേപിക്കുന്ന കാരുണ്യമാണ്. പക്ഷേ അള്ളാഹുവിന് പൊരുത്തില്ലാത്തത് നമ്മളൊന്നും പറയില്ല, ചെയ്യില്ല. കാരുണ്യം എന്ന് പറയുന്നത് അള്ളാഹു തആല ഖൽബിൽ തരുന്നതാണ് എന്ന് പറയും. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയ്യിൽ വെച്ച് തന്നെ ഈ കുട്ടി മരണപ്പെടുകയും ചെയ്തു. പിന്നീട് ആകെ ഉണ്ടായിരുന്നത് മൂത്ത കുട്ടിയാവുന്ന ഉമാമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി പിന്നെ മുതിർന്ന് വലിയ ആളായി. ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹ വഫാത്തായതിനു രോഗമായി കിടക്കുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിളിച്ച് പ്രത്യേകം വസിയത്ത് ചെയ്തതിൽ കാണാം, ഞാനേതായാലും പോവാണ്, എന്റെ ശേഷം എന്റെ കുട്ടികളുടെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ നാല് മക്കളാണ് ഞങ്ങൾ നോക്കണം, രണ്ട് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും ഒക്കെ ചെറിയ ചെറിയ മക്കളാണ് ഫാത്തിമാബിന്റെ. അതുകൊണ്ട് അന്യൊരു പെണ്ണിനെ നിങ്ങൾ കുട്ടി കൊണ്ടുവന്നാൽ എന്റെ കുട്ടികളെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടത്ര കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്റെ ജ്യേഷ്ഠത്തിൽ ഇത്താത്തയാവുന്ന സൈനബിന്റെ മകൾ ഉമാമയെ നിങ്ങൾ കല്യാണം കഴിക്കണം, ഫാത്തിമാബി വസിയത്ത് ചെയ്യാം. എന്നാൽ ഒന്നുമില്ലെങ്കിൽ
ആങ്ങളും പങ്കളുമാണല്ലോ ഏട്ടത്തിന്റെയും അഞ്ചത്തിന്റെയും മക്കൾ എന്നുള്ളയാൾക്ക് സ്വന്തം മക്കളൊരു ഔദ്ദറും എന്ന് സിയത്ത് ചെയ്തതനുസരിച്ച് ഫാത്തിമത്ത് സുഹ്റാ റളിയല്ലാഹു തആലാന്റെ വഫാത്തായതിനു ശേഷം സൈനബ് ബിബിയുടെ മകള് ഉമാമയെ ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആലാനു കല്യാണം കഴിച്ചു. അവരാണ് യഥാർത്ഥത്തിൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആലാനുവിനെയും അവരുടെ പങ്കന്മാരാവുന്ന ഫാത്തിമ ബിബിയുടെ മക്കൾ സൈനബ് ബിബിയെയും ഉമ്മു കുൽസൂം ബിബിയെയും പോറ്റി വളർത്തിയത്. പക്ഷേ അലി റളിയല്ലാഹുവിന്റെ കൂടെ കൊല്ലങ്ങളോളം ജീവിച്ചെങ്കിലും കുട്ടികളുണ്ടായില്ല. അബ്ദുൽ വാഹിബ് ജാഫർ റളിയല്ലാഹു തആലാനു അവരെ കല്യാണം കഴിച്ചു. അതിലും കുട്ടികളുണ്ടായതായി ചരിത്രങ്ങളിൽ കണ്ടിട്ടില്ല. ആട്ടെ, അങ്ങനെ സൈനബ് റളിയല്ലാഹു തആലാനു ഇത് ഏഴാമത്തിന് പത്താം ഇതുപാട് പറയേണ്ട വിഷയം വളരെ ചുരുക്കി പറഞ്ഞതാണ്. ഇനി ബാക്കി വരുന്ന മക്കള് പറഞ്ഞല്ലോ, ഖാസിം എന്ന മൂത്ത മകൻ 2 വയസ്സ് തികയുന്നതിന് മുമ്പ് മരണപ്പെട്ടു. അതുപോലെ പേരിലായിരുന്നപ്പോൾ തന്നെ 2 വയസ്സ് തികയുന്നതിന് മുമ്പ് മുലകുടി പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു. ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ആ കുട്ടിയുടെ ശബ്ദം വേണമെങ്കിൽ ഞാൻ കേൾപ്പിച്ചു തരാമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ കുട്ടി ഈ കുയിം കൗസർ മുറിമുറിയ ഏ ഒലി ഒരുപാട് കൗസർ കൗസർ എന്നതിന് ഹൈറും ഗസീർ എന്നാണ് മുഫസ്സിരീങ്ങൾ തഫ്സീർ ചെയ്തത്. കണക്കില്ലാത്ത ഹൈർ അള്ളാഹു തആലക്കും എന്ന് പറഞ്ഞു. ഹൈറാണ് ലോകത്ത് നാളെ പരലോകത്ത് കൊടുക്കുന്ന ഹൗദുൽ കൗസർ അതിൽപ്പെട്ട ഒന്ന് മാത്രമാണ്. ഈ ലോകത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കൾ ഇസ്ലാം എവിടെയൊക്കെ പ്രചരിക്കുന്നുണ്ടോ അവിടെയൊക്കെ അവർക്ക് നേതൃത്വം കൊടുത്ത് ആത്മീയ നേതൃത്വത്തിന്റെ ഉടമകളായി മസ്ജിദ് മഗ്രിബ് ഇടയിലുള്ള എല്ലാ സ്ഥലത്തും എണ്ണിയാൽ തീരാത്ത ബഹുമാനപ്പെട്ട അഹ്ലുൽ ബൈത്ത് ഇവിടെ നിലനിൽക്കുന്നത് ഈ ഇന്നാത്തേനക്കൽ കൗസർ. ഈ കൗസർ ഇറങ്ങാൻ കാരണം ഈ രണ്ടാമത്തെ മകനാവുന്ന താഹിർ എന്നും തയ്യിബ് എന്നെയും സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന അബ്ദുള്ള എന്ന കുട്ടിയുടെ മരണത്തിൽ ശത്രുക്കൾ കളിയാക്കിയതിന് മറുപടിയായി ഇറങ്ങിയതാണ്. ഇത്രയും പറഞ്ഞ് സമയം കുറെ നീണ്ടുപോയി. ഇനി ഇൻഷാല്ലാ നമുക്ക് ബാക്കി പുത്രിമാരുടെ ഈ അവസാനമുണ്ടായ മകന്റെയും ചരിത്രം പറഞ്ഞതിന് ശേഷം ബാക്കി ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയിലേക്കും കടന്നു വരാനുണ്ട്. പരിമിതമായ ദിവസങ്ങളേ ഉള്ളൂ. ഉള്ള ദിവസത്തിനനുസരിച്ച് ചുരുക്കി പറയാണ്. ആളുകൾ വിഷമം കരുതരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല അഹ്ലു ബൈത്തിന്റെ ബർക്കത്ത് കൊണ്ടും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് കൊണ്ടും നമ്മുടെ ഇഹലോകവും പരലോകവും വിജയിപ്പിച്ചു തരികയും ആ ഹബീബിനോടും അവിടുത്തെ അഹ്ലു ബൈത്തിനോടും മഹബത്ത് വെച്ച് അതുമൂലം സ്വർഗം പ്രവേശിച്ച് ഹബീബിന്റെ കൂടെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനും റബ്ബിന്റെ ലിഖാ കാണാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.